എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ അവസാനത്തെ സെഷനാണ്. ഇതിൻ്റെ പേര് സന്ധ്യയ്ക്കുദിക്കുന്ന ചന്ദ്രനും 41 തെറ്റിദ്ധാരണകളും. ആലിബാബ ഈ 41 കള്ളന്മാരും എന്ന പേരിനോട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല. 41 എന്ന് പറഞ്ഞ സംഖ്യ അതിൽ നിന്നും വന്നതാണ് ആ നമ്പർ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പലയിടങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി സംസാരിക്കാൻ കിട്ടിയ അവസരങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ള, ആളുകളുടെ മനസ്സിൽ ഇരിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളെ ഓരോന്നായിട്ട് ചർച്ച ചെയ്യലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് തുടക്കം മുതൽ അവസാനം വരെ തുടർച്ചയായി സംസാരിച്ചു പോകേണ്ട ഒരു വിഷയമല്ല ഇത്. അപ്പോൾ പകുതിക്ക് വെച്ച് നിർത്തിയാലും പകുതിക്ക് വെച്ച് തുടങ്ങിയാലും ഇതിനകത്ത് കാര്യമായ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസത്തിനനുസരിച്ചിട്ട് തുടരാം എന്നാണ്. അപ്പോൾ എവിടെ നിർത്തണോ അവിടെ നമുക്ക് നിർത്താം. വേണമെങ്കിൽ നമുക്ക് 41 പറയാം. 41 ഒരു ഫാൻസി നമ്പറാണ്. വേണമെങ്കിൽ 41 വേണ്ടി ഇനിയും കൂടുതൽ കേറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന തെറ്റിദ്ധാരണകളെ കുറിച്ചാണ്. ആദ്യം ഈ ടൈറ്റിലുള്ള തെറ്റിദ്ധാരണ, സന്ധ്യയ്ക്കുദിക്കുന്ന ചന്ദ്രൻ. ഇത് നമ്മുടെ ഒരു വളരെ പ്രചാരമുള്ള, നമ്മുടെ എല്ലാം മനസ്സിൽ ഇങ്ങനെ അടിസ്ഥാനമായി ഉറച്ചു പോയൊരു കാര്യമാണ്, ഈ ചന്ദ്രൻ ഉദിക്കുന്നത് സന്ധ്യയ്ക്കാണെന്ന്. ചന്ദ്രോദയം എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത്, സാഹിത്യത്തിലൊക്കെ പ്രയോഗിക്കുന്നത് വൈകുന്നേരം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സൂര്യൻ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ നൈറ്റ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്ന ആളാണ് ചന്ദ്രൻ. ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളെയും പറഞ്ഞു കൊടുക്കുന്നത്. സൂര്യൻ പകൽ ഉദിക്കുന്നു, അത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അമ്പിളി അമ്മാവൻ വരുന്നു എന്ന് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാത്തൊരു കാര്യം, ചന്ദ്രനെ പകലും കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല, ചന്ദ്രൻ ചിലപ്പോൾ നട്ടുച്ചയ്ക്ക് ഉദിക്കും, ചിലപ്പോൾ സൂര്യനോടൊപ്പം രാവിലെ ഉദിക്കും, ചിലപ്പോൾ വൈകുന്നേരം ഉദിക്കും. ചന്ദ്രൻ്റെ ഉദയസമയം ശ്രദ്ധിച്ചാൽ ഇന്ന് ചന്ദ്രൻ ഉദിക്കുന്നത് എത്ര മണിക്കാണോ, നാളെ അതിനേക്കാൾ 50 മിനിറ്റ് ലേറ്റായിട്ടായിരിക്കും ചന്ദ്രൻ ഉദിക്കുക, മറ്റന്നാൾ പിന്നെ 50 മിനിറ്റ് ലേറ്റാവും. ഓരോ ദിവസവും ഒരു 50 മിനിറ്റ് വീതം ലേറ്റായി ഓടുന്ന വണ്ടിയാണ് ചന്ദ്രൻ എന്ന് പറയാം. ഈ 50 മിനിറ്റ് കൂടി 24 മണിക്കൂറാവുമ്പോൾ പിന്നെ പഴയ സമയത്ത് ഉദിക്കുന്ന പോലെ തോന്നും. എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ വളരെ ലളിതമാണ്. ഭൂമി സൂര്യന് ചുറ്റും പോകുന്നു, അതിന് 365 ദിവസം വേണം. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റുമാണ് പോകുന്നത്, അതിന് 27.5 ദിവസം മതി. അപ്പോൾ സൂര്യനെ അപേക്ഷിച്ച് ഓരോ ദിവസവും ചന്ദ്രൻ കൂടുതൽ കൂടുതൽ കിഴക്കോട്ട് മാറി മാറിയേ നിൽക്കുക. ചന്ദ്രൻ ഓരോ ദിവസം കഴിഞ്ഞവർ അതുകൊണ്ട് ലേറ്റായിട്ട് മാത്രമേ ആകാശത്ത് പ്രത്യക്ഷപ്പെടൂ. അപ്പോൾ ഇന്ന് സൂര്യൻ അസ്തമിച്ചപ്പോൾ വൈകുന്നേരം ചന്ദ്രൻ ഉദിച്ചു എന്ന് വിചാരിക്കുക, നാളെ 50 മിനിറ്റ് ലേറ്റാവും, മറ്റന്നാൾ അത് പിന്നെ 50 മിനിറ്റ് ലേറ്റാവും. അങ്ങനെ പോയി പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കും. സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്ന ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല. ആ ദിവസത്തെ ചന്ദ്രനെയാണ് നമ്മൾ അമാവാസിയായിട്ട് വിളിക്കുന്നത്, അതായത് ന്യൂ മൂൺ എന്ന് വിളിക്കുന്നത്. ആ തന്നെ ദിവസം ചന്ദ്രനും സൂര്യനും ഒരുമിച്ചാണ് ഉദിക്കുക. ചന്ദ്രൻ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഉദിക്കുന്ന സമയത്തെയാണ് നമ്മൾ പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ എന്ന് വിളിക്കുന്നത്. അതായത് ചന്ദ്രനും സൂര്യനും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സൂര്യൻ ഇവിടെ അസ്തമിക്കുന്നു, ചന്ദ്രൻ ഇവിടെ ഉദിക്കുന്നു. അപ്പോൾ അന്ന് ഫുൾ മൂൺ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ ദിവസവും ഫുൾ മൂൺ നിങ്ങൾ എന്ന് കാണുന്നു അത് ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തായിരിക്കും. ന്യൂ മൂൺ ഉദിക്കുന്നത് കാണാനിരുന്ന് നിങ്ങൾ കാണില്ല, കാരണം ന്യൂ മൂൺ ഉദിക്കുന്ന ദിവസം ചന്ദ്രനും സൂര്യനും ഒരുമിച്ചാണ് ഉദിക്കുന്നത്. അന്ന് ചന്ദ്രനെ കാണില്ല, സൂര്യനെയായിരിക്കും നമ്മൾ കാണുക. ഓരോ ദിവസവും ചന്ദ്രൻ ഉദിക്കുന്ന സമയം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും മുതിർന്ന ആളുകളാണ്. മുതിർന്ന ആളുകളുടെ കുഴപ്പം കൗതുകം നശിച്ചു പോയ ആളുകളാണ്. നമ്മൾ പകൽ ആകാശത്ത് നോക്കാനേ സാധ്യതയില്ല. ഒന്നുകിൽ അവിടെ വല്ല പൊട്ടിത്തെറിയും കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും താഴ്ന്നു പറക്കുന്ന വിമാനം, അല്ലാതെ നമ്മളാരും ആകാശത്തോട് നോക്കാറില്ല. അതുകൊണ്ട് നമ്മളാരും പകൽ ചന്ദ്രനെ കാണാനും സാധ്യതയില്ല. കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് മറന്നുപോയി. നമുക്ക് ചുറ്റും കാണുന്ന പക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിക്കുട്ടികൾ ഈ പക്ഷികളുടെ എല്ലാം പേര് പറയും. നമ്മൾ ഇവരെങ്ങനെയാണ് ഇത് പഠിക്കുന്നത്? നമുക്കിത് അറിയാമായിരുന്നു. ഈ കിളികളെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ഈ പേരുകളൊക്കെ നമുക്കറിയാമായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ മുതിർന്ന ആളുകളായപ്പോൾ മെച്യൂരിറ്റി വന്നപ്പോൾ ഇതൊന്നും നമുക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളല്ല. നമ്മൾ കിളികളുടെയൊക്കെ പേരുകൾ മറന്നു, മരങ്ങളുടെ പേരുകൾ മറന്നു, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ മുതിർന്നപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ വ്യത്യാസം, നമ്മൾ പകൽ ആകാശത്ത് നോക്കാതിരിക്കുന്നു, അതുകൊണ്ട് പകൽ ചന്ദ്രൻ ഉദിക്കുന്നത് നമ്മൾ കാണാതെ പോകുന്നു. ആ ചിത്രത്തിലുണ്ട്, വെറുതെ ഗൂഗിളിൽ മൂൺ അറ്റ് ഡേ ടൈം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല മനോഹരമായ ഫോട്ടോഗ്രാഫ്സ്, പകൽ നീലാകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ഫോട്ടോ എടുത്തത് ഇഷ്ടംപോലെ ചിത്രം കാണാൻ സാധിക്കും. അതാണ് നമ്മളുടെ മനസ്സിൽ നമ്മൾ തിരുത്തേണ്ട ആദ്യത്തെ തെറ്റിദ്ധാരണ. ഇനി ഒരിക്കലും ചന്ദ്രോദയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് വൈകുന്നേരം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു ഡ്യൂട്ടി എക്സ്ചേഞ്ച് ആണ് എന്നൊരു തോന്നൽ ഉണ്ടാകാതിരിക്കണം. രണ്ട്,
നമ്മളുടെ കവിതകൾ, നമ്മുടെ സിനിമാ ഗാനങ്ങളെല്ലാം കുളിർ ചന്ദ്രികയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ കുളിർമയുള്ള ചന്ദ്രൻ്റെ ആ നിലാവ്, പാർവണം അല്ലേ, നമ്മുടെ ആ ഒരു അത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു കാൽപ്പനിക ഭംഗിയുള്ള സംഗതിയാണ്. പക്ഷേ ഈ കുളിർമ ഭയങ്കര രസമാണ്. കാരണം ഈ നിലാവ് എന്താണ് സംഗതി? സൂര്യപ്രകാശം ചന്ദ്രനിൽ വീണിട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിൽ വരുമ്പോൾ നമുക്ക് ചന്ദ്രനും പ്രകാശിക്കുന്നതായിട്ട് തോന്നും. ചന്ദ്രൻ്റെ ആ പ്രകാശത്തെയാണ് നമ്മൾ നിലാവ് എന്ന് വിളിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചന്ദ്രനിൽ പ്രകാശം വീഴുന്നൊരു ഭാഗമുണ്ട്, ചന്ദ്രനിൽ പ്രകാശം വീഴാത്തൊരു ഭാഗമുണ്ട്. നമ്മൾ നിലാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ പ്രകാശം വീഴുന്ന ഭാഗമാണ്. ഈ നിലാവത്ത് ചന്ദ്രനിൽ എത്ര താപനിലയുണ്ടെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ചന്ദ്രൻ്റെ പ്രത്യേകത, ചന്ദ്രൻ്റെ അന്തരീക്ഷമില്ല. അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചൂട് പിടിക്കുള്ളൂ. സൂര്യപ്രകാശം ഇല്ലാത്ത സമയങ്ങളിൽ അത് തണുക്കാൻ തുടങ്ങും. വായുവിൽ ഒരിക്കലും താപം നിലനിർത്തപ്പെടില്ല. അപ്പം സൂര്യപ്രകാശം ഇല്ലാത്ത സമയം തണുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ പ്രത്യേകത, ചന്ദ്രനിൽ സൂര്യപ്രകാശം വീഴുന്ന ഭാഗത്തെ ടെമ്പറേച്ചർ ഏതാണ്ട് 125 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. 125 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്ന താപനിലയേക്കാൾ കൂടുതൽ. അതേസമയം സൂര്യപ്രകാശം വീഴാത്ത ഭാഗത്തെ താപനില തണുത്ത് കണുത്ത് -233 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. -233 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഇത്രയും തണുക്കാൻ ഒരു കാരണമുണ്ട്. നമുക്ക് 24 മണിക്കൂറിൽ ഓരോ പകലും രാത്രിയും വരും. അതായത് 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയാണ്. അപ്പോൾ രാത്രി പരമാവധി പോയി കഴിഞ്ഞാൽ സൂര്യൻ ഇല്ലാത്ത രാത്രി നീണ്ടു നിൽക്കുന്നത് 12 മണിക്കൂറാണ് മാക്സിമം. പക്ഷേ ചന്ദ്രനിൽ അങ്ങനെയല്ല. ചന്ദ്രന് ഒരു തവണ കറങ്ങാൻ ഏതാണ്ട് 27.5 ദിവസം വേണം. ശരിക്കും 30 ദിവസത്തോളം അടുപ്പിച്ചുണ്ടെന്ന് വിചാരിക്കാം. 30 ദിവസം കൊണ്ട് കറങ്ങുമ്പോൾ അതിൽ പകലെന്ന് പറയുന്നത് ഏതാണ്ട് 15 ദിവസമുണ്ട്. 2 ആഴ്ച പകലും ബാക്കി 2 ആഴ്ച രാത്രിയുമായിരിക്കും. അതുകൊണ്ട് 2 ആഴ്ച സൂര്യപ്രകാശം വീഴാത്ത പ്രദേശമായിരിക്കും. അവിടെ സ്വാഭാവികമായിട്ട് തണുത്ത് കണുത്ത് -233 ഡിഗ്രി സെൽഷ്യസ് വരെ വരും. സൂര്യപ്രകാശം വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചൂട് പിടിക്കുകയും ചെയ്യും. ഒരു 100 ഡിഗ്രിക്ക് മുകളിൽ സുഖമായിട്ട് കയറിപ്പോകും. നമ്മൾ ഈ കാണുന്ന നിലാവ് അവിടുത്തെ പകലാണ്. അവിടെ സൂര്യപ്രകാശം വീഴുന്ന സ്ഥലമാണ്. ഈ കുളിർനിലാവിൻ്റെ ടെമ്പറേച്ചർ 125 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്തൊരു കുളിർമ അല്ലേ. 125 ഡിഗ്രി സെൽഷ്യസ് വെള്ളം 100 ഡിഗ്രി തിളയ്ക്കും. 125 ഡിഗ്രി നമ്മുടെ ഡീപ്പ് ഫ്രൈയിങ്ങിൻ്റെ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ വളരെ കാൽപ്പനിക ഭംഗിയോടുകൂടി കുളിർമയുള്ള നിലാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൾ നിൻമുഖം എന്നാണ് കവിത പാടി. അതായത് ആ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ്റെ തിളക്കം, ഗംഭീര തിളക്കം എന്നാണ് പറയുന്നത്. എന്താ ഈ തിളക്കത്തിൻ്റെ സീക്രട്ട്? എന്തുകൊണ്ടാണ് തിളക്കം എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ നിന്ന് എത്രത്തോളം പ്രകാശം പ്രതിഫലിക്കപ്പെടുന്നുണ്ടെന്ന്, എത്രത്തോളം പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് തിളക്കം എന്ന് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അതിന് ആസ്ട്രോണമിയിലൊരു വാക്കുണ്ട്, ആ ടെക്നിക്കൽ ടേം എന്ന് പറഞ്ഞാൽ അൽബിഡോ എന്നാണ്. ALBEDO അൽബിഡോ ആണ് ഒരു വസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ പവർ അല്ലെങ്കിൽ പ്രതിഫലന ശേഷിയെ സൂചിപ്പിക്കുന്ന വാക്ക് അൽബിഡോ. അതായത് ആ ചന്ദ്രനിലേക്ക് വീഴുന്ന പ്രകാശത്തിൻ്റെ എത്ര ഭാഗം അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അതാണ് അതിൻ്റെ അൽബിഡോ. ചന്ദ്രനിലേക്ക് വീഴുന്ന സൂര്യപ്രകാശത്തിൻ്റെ 12% ചന്ദ്രൻ റിഫ്ലക്ട് ചെയ്യുന്നത്. 12%. ചന്ദ്രൻ്റെ ജിയോളജി പരിഗണിച്ചാൽ അതിൻ്റെ ഉപരിതലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ബസാൾട്ട് പോലുള്ള ശിലകൾ കൊണ്ടാണ്. ബസാൾട്ട് പോലുള്ള മിനറൽസ്, അതിന് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന കറുത്ത പാറയുടെ കളറാണ്. ഇതാണ് നമ്മൾ വിളിക്കുന്ന മന്നവേ. ഈ മന്നവേന്ദ്രന് ആസ്ട്രോണമി അറിയായിരുന്നുണ്ടെങ്കിൽ കവിയുടെ തല പോയനെ. ഈ സാധനമാണ് അവിടെ എൻ്റെ മുഖം എന്ന് ചോദിക്കും. കാരണം അന്ന് ഇതാരും അടുത്തുനിന്ന് കണ്ടിട്ടില്ല. ഫുൾ മൂൺ ഡേയിലെ കണ്ടിട്ടുള്ള വലതുവശത്ത് കാണുന്ന ചിത്രം നോക്കിയാൽ മതി, അതാണ് ചന്ദ്രൻ്റെ കളർ. തിരിച്ച് നമ്മൾ അറിയണം, നമ്മളവിടെ നിൽക്കുന്നത്, നമ്മൾ ഭൂമിയിലാണ് നിൽക്കുന്നത്. ഭൂമിയുടെ അൽബിഡോ അറൌണ്ട് 36% ആണ്. അതായത് ഇവിടെ വീഴുന്ന പ്രകാശത്തിൻ്റെ ഏതാണ്ട് 40% പ്രകാശം ഭൂമി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പ്രധാന കാരണം ഭൂമിയുടെ നല്ലൊരു പങ്കും വെള്ളമാണ്. വെള്ളം നല്ലപോലെ വെള്ളത്തെ പ്രകാശം റിഫ്ലക്ട് ചെയ്യും. രണ്ട്, ഭൂമിയുടെ മുകളിൽ കരയ്ക്ക് മുകളിൽ പോലും ജലത്തുള്ളികളായിട്ട് നിൽക്കുന്ന മേഘങ്ങളുണ്ട്. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. മേഘങ്ങൾ എന്ന് പറയുന്നത് ഇത് അക്കൗണ്ടിൽ പെടാത്ത തെറ്റിദ്ധാരണയാണ്. നമ്മൾ 41 എന്ന് പറയുമ്പോൾ 41 പെടാത്ത തെറ്റിദ്ധാരണയാണ്. മേഘം എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ അല്ല, അത് ജലത്തുള്ളികളാണ്. വളരെ ചെറിയ ജലത്തുള്ളികൾ, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ജലത്തുള്ളികളാണ് അവിടെ നിൽക്കുന്നത്. അത് നന്നായിട്ട് പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യും. ഇതെല്ലാം കൊണ്ട് സൂര്യൻ്റെ പ്രകാശം വളരെ നന്നായിട്ട് ഭൂമിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യപ്പെടും. ഇനി നമ്മൾ ചന്ദ്രനിൽ നിന്നുകൊണ്ട് ഭൂമിയെ നോക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ രണ്ട് കാര്യങ്ങളോട് പരിഗണിക്കും. ഒന്ന്, ചന്ദ്രൻ 12% റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഭൂമി 40% റിഫ്ലക്ട് ചെയ്യും. ഒന്ന്. രണ്ട്, ചന്ദ്രന് ഭൂമിയെക്കാളും 4 ഇരട്ടി വലിപ്പമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫുൾ മൂണിനെ ഏത് വലിപ്പത്തിലാണോ കാണുന്നത് അതിൻ്റെ 4 ഇരട്ടി വലിപ്പത്തിലാണ് നമ്മൾ ചന്ദ്രനിൽ നിന്നുകൊണ്ട് ഭൂമിയെ കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിക്ക് ചന്ദ്രനിലൊരു നിലാവുണ്ട്. അതാണ് നിലാവ്. അതായത് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന നിലാവിൻ്റെ 100 ഇരട്ടിയെങ്കിലും ബ്രൈറ്റ് ആയിരിക്കും ചന്ദ്രനിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി. നമ്മളിത് ആലോചിക്കാറേ ഇല്ല. നമ്മൾ ഈ ചന്ദ്രനെ പുകഴ്ത്താൻ പാടില്ല. നമ്മളാണ് ഇതിലും വലിയ നിലാവ് അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിലാവ് നമ്മൾ കാണും, ഫുൾ മൂൺ ഡേയിൽ കാണില്ല. ഈ മൂൺ ഇങ്ങനെ ക്രസൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ
സൂക്ഷിച്ച് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഈ ക്രസൻറ്റ് അതായത് ചന്ദ്രക്കലയുടെ ബാക്കി ഭാഗം വട്ടം നമുക്ക് കാണാൻ പറ്റും, മങ്ങിയിരിക്കും. ആ മങ്ങുന്നതിന് കാരണം എന്താ? അമ്മ അവിടെയും പ്രകാശം വീഴുന്നുണ്ട്. ആ പ്രകാശം സൂര്യപ്രകാശമല്ല, ഭൂമിയിൽ നിന്ന് വീഴുന്ന നിലാവാണ്, എർത്ത് ഷൈൻ എന്നാണ് അതിനെ വിളിക്കുക. അതുകൊണ്ട് നമുക്കവിടെ കൂടുതൽ പിടിയുണ്ട്. നമ്മൾ തിരിച്ചല്ല ആലോചിക്കേണ്ടത്. നമ്മളപ്പോഴും ചന്ദ്രനെ മന്നവേന്ദ്രൻ്റെ മുഖത്തോട് ഇങ്ങനെ ഉപമിച്ച് കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത തെറ്റിദ്ധാരണ, ചന്ദ്രൻ്റെ ഷേപ്പ് ഓരോ ദിവസം മാറ്റമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചന്ദ്രക്കലയിൽ നിന്ന് വളർന്ന് വീർത്ത് 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 അത് ഫുൾ മൂണാകും, അല്ലെങ്കിൽ പൗർണമി ദിവസം അത് ഫുൾ മൂണാകും, വട്ടത്തിലാകും, ആരോ കമഴ്ത്തി വെച്ച ഓട്ടുരുളി പോലെ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ അത് പിന്നെ അത് ചെറുതാകും. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വാക്സിങ് ആൻഡ് വെയ്നിങ് എന്നാണ് വിളിക്കുക ആ പ്രക്രിയ. മലയാളത്തിൽ അതിനെ വൃദ്ധിക്ഷയങ്ങൾ എന്ന് വിളിക്കും, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ. ഈ ചന്ദ്രൻ എന്തുകൊണ്ടാണ് ഈ ഷേപ്പ് മാറുന്നത് എന്നതിന് എത്ര പേർക്ക് ശരിയായ ഉത്തരം മനസ്സിലുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ തെറ്റിദ്ധാരണയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ ഈ തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്നവരാണെന്നുള്ളൊരു അസംഷനിലല്ല, കുറേയേറെ പേരെങ്കിലും അങ്ങനെ തെറ്റിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കുഴപ്പം, നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സേഫാണ്, നമ്മൾ പഠിക്കും. പക്ഷേ നമ്മൾ തെറ്റായ ഒരു ഉത്തരം മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നമ്മളൊരിക്കലും പിന്നെ അന്വേഷിക്കുകയില്ല. അതാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിനുള്ള വിചാരം എന്ന് പറയുന്നത്. കുറച്ച് ആളുകളെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നത് ഭൂമിക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്നാണ്. അതായത് ഭൂമിയുടെ കറുത്ത കരങ്ങൾ ഈ ചന്ദ്രൻ്റെ ഷേപ്പ് മാറുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. സത്യത്തിൽ ഭൂമി ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. എന്തുകൊണ്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ഈ ചിത്രം ഒന്ന് നോക്കുക. എത്ര പേർക്ക് ആ ചിത്രം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ആ പിന്നിലേക്കൊക്കെ പെട്ടുപോയ ആൾക്കാർ, ഇവിടെയൊക്കെ സ്ഥലമുണ്ട് കേട്ടോ, കുറച്ചൊക്കെ ഇങ്ങോട്ട് കയറി ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഗോളം, ഒരു ബോളോ മറ്റോ എടുത്തിട്ട് ഒരു പ്രകാശമുള്ള സോഴ്സിൻ്റെ ബൾബിൻ്റെയോ മറ്റോ അടുത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രാത്രിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ പ്രകാശം വീഴും. ഇപ്പോൾ ഒരു ഈ മേശപ്പുറത്ത് ഒരു ഫുട്ബോൾ വെച്ചിരിക്കുന്നു സങ്കല്പിക്കുക, ഈ സൈഡിൽ നിന്ന് ലൈറ്റ് വീഴ്ത്തുന്നു, വേറെ എങ്ങും പ്രകാശമില്ല, ഒരു സൈഡിൽ നിന്നും ഒരു ടോർച്ച് അടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ ഫുട്ബോളിൻ്റെ പകുതി ഭാഗത്ത് പ്രകാശം വീഴുന്നുണ്ട്, പകുതി ഭാഗത്ത് പ്രകാശം വീഴുന്നില്ല. നമ്മൾ ആ ഓരോരുത്തരും നിങ്ങളെ ഓരോരുത്തരും അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണ് ഫുട്ബോൾ, ഇവിടെ നിന്നാണ് പ്രകാശം വീഴുന്നത്. നിങ്ങൾ കാണുന്നത് ഫുട്ബോളിൻ്റെ വലത് ഭാഗത്ത് പ്രകാശം വീഴുന്നു, അതായത് വലത്തെ ഹാഫ് പ്രകാശിക്കപ്പെട്ടിരിക്കുന്നു, ഇടത്തെ ഹാഫ് കറുത്തിട്ടാണ്. ഞാൻ കാണുന്നത് അതിൻ്റെ ഇടത്തെ ഹാഫ് പ്രകാശപ്പെട്ടിരിക്കുന്നതും വലത് ഭാഗം ഇരുണ്ടിരിക്കുന്നതുമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന ഒരാൾ കാണുന്നത് അതിൻ്റെ പ്രകാശിക്കപ്പെട്ടിരിക്കുന്ന ഫുൾ ഹാഫും കാണും, മറുവശത്ത് നിന്ന് നോക്കുന്ന ആളിൻ്റെ മുമ്പിൽ പ്രകാശമുള്ള ഒരു ഭാഗവും ഉണ്ടാകത്തില്ല. എന്താണ് അവിടെ വ്യത്യാസം? നമ്മുടെ ആംഗിൾ മാറുന്നതിനനുസരിച്ചിട്ട് എപ്പോഴും ചന്ദ്രൻ്റെ പകുതി ഭാഗത്തെ പ്രകാശം വീഴുന്നുള്ളൂ, പക്ഷേ നമ്മളതിനെ പല ആംഗിളിൽ നിന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് പല ആംഗിൾ കാണേണ്ടി വരുന്നത്? ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അതാണ് അടുത്ത ചിത്രത്തിൽ കാണുന്നത്. ഭൂമിക്ക് ചുറ്റും സൂര്യപ്രകാശത്തെ അപേക്ഷിച്ച് ചന്ദ്രൻ്റെ സ്ഥാനം മാറുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം വീഴുന്ന ഭാഗം ചില മൊത്തത്തിൽ കാണും. പൂർണ്ണമായിട്ടും അത് കാണാൻ പറ്റുമെങ്കിൽ അന്ന് നമ്മളതിനെ ഫുൾ മൂൺ അല്ലെങ്കിൽ പൗർണമി എന്ന് വിളിക്കും. പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ അമാവാസി എന്ന് വിളിക്കും. ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ പല അളവുകളിലായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ചന്ദ്രൻ്റെ ഫേസ് ഉണ്ടാകുന്നത്. ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ നിഴൽ വീണിട്ടല്ല അതുണ്ടാകുന്നത്, ചന്ദ്രൻ്റെ പകുതി ഭാഗത്ത് മാത്രമേ പ്രകാശം വീഴുന്നുള്ളൂ. ഈ പ്രകാശം വീഴുന്ന ഭാഗത്തിൻ്റെ പല അളവുകളാണ് പല സമയങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഷേപ്പ് മാറുന്നതായിട്ട് കാണുന്നത്. ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ഫുൾ മൂൺ എപ്പോഴും ഉദിക്കുന്നത് സൂര്യൻ്റെ അസ്തമിക്കുമ്പോഴായിരിക്കും. അതായത് അന്ന് ഫുൾ മൂൺ ഡേയിൽ സൂര്യനും ചന്ദ്രനും ഭൂമിക്കും രണ്ട് വശങ്ങളിലായിട്ടാണ് നിൽക്കുക, മറുവശങ്ങളിലായിട്ടാണ്. നേരെ മറിച്ച് ന്യൂ മൂൺ ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ, ന്യൂ മൂൺ ഡേ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ, ഒരു ശ്രമം നടത്താം. ഇതാ ഇവിടെയാണ് ആ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും, ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്കുന്നു. വളരെ ചെറിയൊരു ലേസർ പോയിന്റ് പോലെ അവിടെ ഉണ്ട്. ഇവിടെയാണ് ഫുൾ മൂൺ വരുന്നത്. ഫുൾ മൂൺ ഇവിടെ കാണുന്നതിന് വർഷം ഭൂമി ഇവിടെയും സൂര്യൻ ഇവിടെയാണ്, അതായത് സൂര്യൻ ഇവിടെ, ഭൂമിയുടെ മറുവശത്ത് ചന്ദ്രൻ. ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക, ഇവിടെ ചന്ദ്രൻ, നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല. അതിന് കാരണം സൂര്യപ്രകാശം വീഴുന്ന ചന്ദ്രൻ്റെ ഭാഗം നമ്മുടെ മറുവശത്താണ്, നമുക്കൊരിക്കലും ആ ചന്ദ്രനെ ആ ദിവസം കാണാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ട് ഇരുണ്ട ഭാഗമാണ് നമുക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതാണ് ചന്ദ്രൻ്റെ രൂപം അല്ലെങ്കിൽ ഷേപ്പ് മാറുന്നതായിട്ട് തോന്നാനുള്ള കാരണം. മറിച്ച് ഭൂമിയുടെ നിഴൽ അവിടെ വീഴുന്നില്ല. ഭൂമിയുടെ നിഴൽ അവിടെ വീഴുമ്പോൾ നമ്മൾ അന്ന് പറയും അന്ന് ലൂണർ എക്ലിപ്സ് ആണെന്ന് പറയും. അത് വേറെ തന്നെ ഒരു പ്രതിഭാസമാണ്. ഓക്കെ, നമുക്ക് അടുത്ത തെറ്റിദ്ധാരണയിലേക്ക് പോവാം. അടുത്ത തെറ്റിദ്ധാരണ ഇതാണ്, നമ്മളെപ്പോൾ നോക്കിയാലും ചന്ദ്രൻ്റെ ഒരേ മുഖമാണ് കാണുന്നത്. ചന്ദ്രന് ഗോളാകൃതിയാണ്, രണ്ട് മുഖമുണ്ട്. പക്ഷെ നമ്മളെപ്പോൾ നോക്കിയാലും അവിടെ ഒരു ചില ആളുകളെങ്കിൽ അവിടെ ഒരു സ്ത്രീയുടെ മുഖമോ മുയലിൻ്റെ രൂപമോ ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഈ രൂപം എപ്പോൾ നോക്കിയാലും അവിടെ കാണാറുണ്ട്. അത് നമുക്ക് ഏത് രൂപം കാണും, നമ്മുടെ സ്വന്തം താല്പര്യം അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട രൂപം കാണാം. ഇത് അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് കാണാം. അപ്പോൾ പക്ഷേ എന്ത് കണ്ടാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സാധനം എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ചന്ദ്രൻ്റെ ഒരേ മുഖമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ
എപ്പോഴും ഒരേ മുഖം തന്നെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ചന്ദ്രൻ കറങ്ങുന്നില്ല, ചന്ദ്രൻ സ്വയം കറങ്ങുന്ന, ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചന്ദ്രൻ സ്വയം കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിരിയണ്ടേ? ഈ സാധനം എപ്പോഴും ഒരേ ഫേസാണ് കാണുന്നത്, ഒരേ ഫേസാണ് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരേ വേറെ ഫേസും കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ വെച്ചാൽ നോർമലായിട്ട് നോക്കുമ്പോഴാണ്, അതായത് സ്വബോധത്തോടെ നോക്കുമ്പോൾ. അല്ലാത്ത സമയത്ത് പല മുഖങ്ങൾ ചിലപ്പോൾ കാണും, പല ചന്ദ്രനെ കാണും, അത് ഔട്ട് ഓഫ് സിലബസ്. അതില്ല, നമ്മൾ സാധാരണ സ്വബോധത്തോടു കൂടി നോക്കുമ്പോൾ എപ്പോഴും ചന്ദ്രൻ്റെ ഒരേ മുഖം തന്നെയാണ് കാണുന്നത്. അത് അതിനകത്തൊരു അക്കൗണ്ടിൽ പെടാത്തൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഒരേ മുഖം തന്നെയാണ് കാണുന്നതെങ്കിൽ ചന്ദ്രൻ്റെ 50% മാത്രമേ നമ്മൾ കാണൂ, പ്രാക്ടിക്കലി ചന്ദ്രൻ്റെ 60% നമ്മൾ കാണാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വേറൊരു തരം നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ചന്ദ്രൻ കറങ്ങുന്നുണ്ട്, ചന്ദ്രൻ സ്വയം കറങ്ങുന്നുണ്ട്, എന്നിട്ടും ചന്ദ്രൻ്റെ ഒരേ മുഖം തന്നെ നമ്മൾ കാണുന്നതിനൊരു കാരണമുണ്ട്. അത് ചന്ദ്രൻ്റെ കറക്കത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കറക്കത്തിന് ഭൂമിയുമായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്, ടൈഡൽ ലോക്കിംഗ് എന്നാണ് അതിനെ വിളിക്കുക. അതായത് ചന്ദ്രൻ ഒരു തവണ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന അതേ സമയം കൊണ്ടാണ് ചന്ദ്രൻ ഒരു തവണ സ്വയവും കറങ്ങും. അങ്ങനെ കറങ്ങിയാൽ എന്തുകൊണ്ടാണ് നമുക്ക് മറ്റേ മുഖം കാണാൻ പറ്റാത്തതെന്നുള്ളത് ഞാനൊരു ചെറിയ അനിമേഷൻ പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും. ചന്ദ്രൻ നടുക്കുള്ള നീലവട്ടം ഭൂമിയാണ്, ചുറ്റുമുള്ള വട്ടത്തിൽ കറങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രേ കളർ വട്ടം ചന്ദ്രനാണ്. ചന്ദ്രനിൽ ഒരു ആരോ വെച്ചിട്ടുണ്ട്, ഒരു ചുവന്ന നിറത്തുള്ള ആരോ. ആ ചുമപ്പൊക്കെ എത്രപേർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും അവിടെ ഒരു ആരോ ഉണ്ട്. ആ ആരോ എന്ന് പറയുന്നത് ഭൂമിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്, അതായത് ഭൂമിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ആരോ കാണാൻ പറ്റും. ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനിൽ ഈ ആരോ കാണാൻ പറ്റും. ഇനി ചന്ദ്രനെ നമ്മൾ കറക്കാൻ പോവുകയാണ്, ചന്ദ്രൻ്റെ കറങ്ങുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ ഈ കറങ്ങാൻ കറങ്ങുമ്പോഴും എല്ലായ്പ്പോഴും ചന്ദ്രൻ സ്വയം കറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ട്. കാരണം മുകളിലായിരിക്കുമ്പോൾ ആരോ താഴോട്ടും, താഴെ ആയിരിക്കുമ്പോൾ ആരോ മുകളിലോട്ടുമാണ്. അതിൻ്റെ അർത്ഥം ചന്ദ്രൻ സ്വയം കറങ്ങുന്നുണ്ട്, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്, പക്ഷെ ആരോ എപ്പോഴും ഭൂമിക്ക് നേരെയാണ്. ശ്രദ്ധിച്ചായിരുന്നു അത്? ആരോയെ ഭൂമിയെ മറന്നിട്ട് ആരോയെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് കറങ്ങുന്നുണ്ട്. കാരണം അത് കറങ്ങില്ലെന്നുണ്ടെങ്കിൽ ഓരോ പൊസിഷനിലും ആരോ ഓരോ ഡയറക്ഷനിലായിരിക്കത്തില്ല. അപ്പോൾ ആരോ കറങ്ങുന്നുണ്ട്, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്, പക്ഷെ ആരോ എപ്പോഴും ഭൂമിക്ക് നേരെയാണ്. എന്തുകൊണ്ടാണ്? ഇത് ഭൂമിയുടെയും ചന്ദ്രൻ്റെയും കറക്കമല്ല, ഞാൻ സ്ലൈഡിൽ ഉണ്ടാക്കിക്കുന്ന അനിമേഷനാണ്. എന്നാൽ ഞാൻ ഉപയോഗിച്ചേക്കുന്ന ഒരു ട്രിക്കാണ്. എന്താണ്? ചന്ദ്രൻ ഒരു തവണ കറങ്ങുന്ന അതേ സ്പീഡിലാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോൾ എപ്പോഴും ഈ ആരോ ഭൂമിക്ക് നേരെയായിരിക്കും, ഇതാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ട് ചന്ദ്രൻ്റെ ഒരേ ഫേസ് ആയിരിക്കും എപ്പോഴും ഭൂമിക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡാൻസിങ് ഫേസ് കാണാമായിരുന്നു. പിന്നെ ഈ 50% മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാരണം, ഇതുപോലൊരു പെർഫെക്റ്റ് സർക്കിളിലല്ല ചന്ദ്രൻ കറങ്ങുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റൻസ് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ചന്ദ്രൻ ഇങ്ങനെ ഒരു ചെറിയൊരു ചാഞ്ചാട്ടമുണ്ട്, ചെറിയൊരു ഡാൻസ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ലിബറേഷൻ എന്നാണ് വിളിക്കുക. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചരിവ് വരും. അതുകൊണ്ട് ഈ 50% കൂടുതൽ, 60% നമുക്ക് വിസിബിൾ ആവും. ഒരു സമയത്തല്ലാന്നേ ഉള്ളൂ, നമ്മളൊരു മാസം മുഴുവൻ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ അല്പം ഒരു വക്ക് ഒരല്പം പിന്നിലേക്ക് പോവും, മറ്റു വശത്തു നിന്ന് ഒരല്പം പിന്നിൽ ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെ ഒരു 60% ചന്ദ്രൻ്റെ സർഫസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ചന്ദ്രൻ്റെ കറക്കത്തെക്കുറിച്ചിട്ടുള്ള കഥ. മറ്റൊന്ന്, ചന്ദ്രന് രണ്ട് തരം മുഖങ്ങളുണ്ട്. ഒന്നൊരു ഫാർ സൈഡ്, ചന്ദ്രൻ്റെ മറുവശം, പിന്നെ ചന്ദ്രൻ്റെ ഇരുണ്ട വശം. പൊതുവിൽ സംസാരിക്കുമ്പോൾ രണ്ടും ഒരേ അർത്ഥത്തിലാണ് ആൾക്കാർ ഉപയോഗിക്കുക. ചന്ദ്രൻ്റെ ഇരുണ്ട വശം, ചന്ദ്രൻ്റെ മറുവശം. അതായത് നമുക്ക് എപ്പോഴും ഒരു ഫേസേ കാണാൻ പറ്റുള്ളൂ, അപ്പോൾ മറുവശത്തൊരു ഫേസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരു ഫേസ്. അതല്ല ചന്ദ്രൻ്റെ ഇരുണ്ട വശം. എന്താണ്? ചന്ദ്രനിൽ സൂര്യപ്രകാശം വീഴുന്നൊരു പകുതിയുണ്ട്, അപ്പോൾ മറുഭാഗം ഇരുട്ടിലായിരിക്കും. അതാണ് ചന്ദ്രൻ്റെ ഇരുണ്ട വശം. പക്ഷേ നമുക്കൊരിക്കലും കാണാതെ നമുക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ചന്ദ്രൻ്റെ ഒരു ഫേസ് ഉണ്ട്, അതാണ് ചന്ദ്രൻ്റെ ഫാർ സൈഡ് അല്ലെങ്കിൽ മറുവശം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ഇരുണ്ട വശം മാറിക്കൊണ്ടിരിക്കും, സൂര്യപ്രകാശം ഓരോ സമയത്തും ഓരോ സ്ഥലത്താണ് വീഴുന്നത്. അപ്പോൾ സൂര്യപ്രകാശം പൂർണ്ണമായിട്ടും മറുവശത്ത് വീഴുമ്പോഴാണ് നമുക്ക് അമാവാസി വരുന്നത് അല്ലെങ്കിൽ ന്യൂ മൂൺ വരുന്നത്. ആ സമയത്ത് ഡാർക്ക് സൈഡല്ല, ഫാർ സൈഡ് എപ്പോഴും നല്ല ഫുൾ പ്രകാശിക്കപ്പെട്ടിരിക്കും. പക്ഷെ നമുക്കിത് കാണാൻ പറ്റില്ല, കാരണം ചന്ദ്രൻ എപ്പോഴും നമുക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. ടൈഡൽ ലോക്കിംഗ് എന്ന് നേരത്തെ പറഞ്ഞ ഒരു ലോക്കിംഗ് കാരണം അത് സ്വയം കറങ്ങുന്ന സ്പീഡും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും വരുന്ന സ്പീഡും ഒരുപോലെ ആയതുകൊണ്ട് മറുവശം എപ്പോഴും നമുക്ക് പിന്നിൽ തന്നെ അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കും. പക്ഷേ പ്രകാശം അവിടെയും വീഴുന്നുണ്ടാവും. ഈ മറുവശത്തിൻ്റെ ഫോട്ടോ ആണ് ആ കാണുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് നമ്മൾ ഈ കാണുന്നതിനേക്കാളും വൃത്തികെട്ടൊരു മുഖം ചന്ദ്രനുണ്ട്. അതായത് ഞാൻ ഈ കാണുന്നതൊന്നും അല്ല എന്ന് പറയുന്നതിലാണ്. ആ മുഖം വളരെയധികം ഒരുപാട് ഇടി ഇട്ടിട്ടുണ്ട്. ഈ ഭൂമിക്ക് തിരിഞ്ഞു നിൽക്കുന്നുണ്ടേ, ഇങ്ങോട്ട് പാഞ്ഞു വരുന്ന സാധനമെല്ലാം ബാക്കിലാണ് വന്നിടിക്കുന്നത്. ആ ഇടി മുഴുവൻ അതിനകത്ത് ക്രേറ്ററായിട്ട് തെളിഞ്ഞു കിടപ്പുണ്ട്. ഇതാരാ ആദ്യമായിട്ട് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോട്ടോ ആദ്യമായിട്ട് എടുക്കുന്നത് 1959 റഷ്യക്കാരുടെ ലൂണ മിഷനാണ്. ആദ്യമായിട്ട് മറുവശത്ത് പോയി ഫോട്ടോ എടുക്കുന്നത്. മനുഷ്യർ കണ്ടുന്നത് അപ്പോളോ 10 മിഷനിൽ പോയ ആൾക്കാർ, അതായത് ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുമ്പത്തെ മിഷൻ. ചന്ദ്രനിൽ ഇറങ്ങുന്നത് അപ്പോളോ 11. അപ്പോളോ 10 മിഷനിൽ സഞ്ചരിച്ച ആളുകൾ
ഭൂമിക്ക് ചുറ്റും ചന്ദ്രന് ചുറ്റും ഓർബിറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അവർ മറുവശത്ത് പോവുകയും ചന്ദ്രനെ മറുവശം നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇങ്ങനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഇന്ന് വരെ ആകെ 12-18 പേർക്കേ ഉണ്ടായിട്ടുള്ളൂ. അത്ര പേര് മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. വേറെ മനുഷ്യർക്കാർക്ക് ഇത് കണ്ടില്ല. ഇതെല്ലാം ഫോട്ടോയാണ്. അതായത് ചന്ദ്രൻ്റെ ഈ മറ്റേ മുഖം, മറ്റൊരു കാണിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ മുഖം ചന്ദ്രൻ ആകെ 18 പേർക്കേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അടുത്തത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ടൈറ്റ്സ് അല്ലെങ്കിൽ വേലിയേറ്റ വേലിയിറക്കങ്ങളിൽ ചന്ദ്രനൊരു പങ്കുണ്ട്. ചന്ദ്രനൊരു പങ്കുണ്ടെന്നല്ല, നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ചന്ദ്രനാണ് ഇത് മുഴുവൻ ചെയ്യുന്നതെന്നാണ്. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരേ പോർട്ടിൻ്റെ വേലിയേറ്റ സമയത്തെയും വേലിയിറക്ക സമയത്തെയും ഫോട്ടോയാണ്. അതായത് വേലിയേറ്റ സമയത്ത് ആ ബോട്ട് നിൽക്കുന്നത് വെള്ളത്തിലാണ്, വേലിയിറക്ക സമയത്ത് ബോട്ട് കരയിലാണ് ഇരിക്കുന്നത്. വെള്ളം സമുദ്രനിരപ്പ് കയറി, ബീച്ച് സൈഡിൽ താമസിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, അല്ലാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് ബോധപ്പെടാനുള്ള സാധ്യതയില്ല. കിഴക്കൻ മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തോന്ന് വേലിയേറ്റം, എന്തോന്ന് വേലിയിറക്കം, ആരും അറിയാൻ പോലും പോകുന്നില്ല. പക്ഷേ തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ഈ വ്യത്യാസം നന്നായിട്ട് അറിയാം. ഇതിൽ ചന്ദ്രന് വലിയ പങ്കുണ്ട്, ശരിയാണ്. പക്ഷേ ചന്ദ്രന് മാത്രമല്ല ഇതിൽ പങ്കുള്ളത്, സൂര്യനും ഇതിൽ പങ്കുണ്ട്. എന്താണ് വേലിയേറ്റ വേലിയിറക്കങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നത് ഏറ്റവും ലളിതമായ ചോദ്യവും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഉത്തരമാണ്. അതൊരിക്കലും അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിക്കാൻ പറ്റില്ല. ടൈഡൽ ഫോഴ്സ് എന്ന് പറയുന്നൊരു ബലം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അടിസ്ഥാനപരമായി ഗുരുത്വാകർഷണമാണ്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നു വിചാരിക്കുക, ഭൂമി ഇവിടെ ഉണ്ട്. ഓക്കെ, ഭൂമിയിൽ ഗുരുത്വാകർഷണം പ്രയോഗിക്കുന്നുണ്ട് ചന്ദ്രൻ, ചന്ദ്രനിൽ ഗുരുത്വാകർഷണം ഭൂമിയും പ്രയോഗിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഗുരുത്വാകർഷണത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട്, ദൂരം കൂടുന്തോറും ഗുരുത്വാകർഷണം വീക്കാവും. അതായത് എത്രത്തോളം ദൂരേക്ക് പോകും അതിനനുസരിച്ചിട്ട് ഗുരുത്വാകർഷണത്തിൻ്റെ ബലം പിടി കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഭൂമിയിൽ വലിയൊരു വസ്തുവിലാണ് വീഴുന്നത്. ഭൂമിയുടെ ഈ ഫേസും മറു ഫേസും ചന്ദ്രനിൽ നിന്നും രണ്ട് ദൂരത്തിലാണ്. അതായത് ഭൂമിക്ക് ഏതാണ്ട് 13,000 കിലോമീറ്റർ വ്യാസമുണ്ട് ഈ ഡിസ്റ്റൻസ്. അപ്പം ചന്ദ്രൻ്റെ ഈ ഗുരുത്വാകർഷണം ഇവിടെ വീഴുന്നതിനേക്കാളും 13,000 കിലോമീറ്റർ ദൂരെയാണ് ഈ ഫേസിൽ വീഴുന്നത്. സ്വാഭാവികമായിട്ടും വലിവ് എവിടെയായിരിക്കും കൂടുതൽ? ഇവിടെ കൂടുതലും ഇവിടെ കുറവുമായിരിക്കും. അതായത് ഭൂമിയെ മൊത്തത്തിൽ ഒരേ ബലത്തിലല്ല ചന്ദ്രൻ വലിക്കുന്നത്. ചന്ദ്രൻ്റെ ബലം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വലിവായിട്ടാണ്, കാരണം ഇവിടെ ബലം കുറവും ഇവിടെ കൂടുതലുമാണ്. ഇതേ കാരണം കൊണ്ടാണ് വലിയ ഗ്രഹങ്ങളിലേക്കൊക്കെ പണ്ട് ഈ ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ഉൽക്കകളൊക്കെ വരുമ്പോൾ ഉൽക്കയും ഗ്രഹം പിടിക്കുന്നത് അങ്ങനെയായിരിക്കും. അപ്പം ഉൽക്ക ഇങ്ങനെ കീറിപ്പോവും, ചെതറിപ്പോവും. അതിന് കാരണം ഈ ടൈഡൽ ഫോഴ്സാണ്. സാധാരണ ഗുരുത്വാകർഷണമാണെങ്കിലും രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് രൂപത്തിൽ രണ്ട് ബലത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത് ശരിക്കും ആ വസ്തുവിനെ വലിച്ചു കീറുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. ഭൂമിയെ വലിച്ചു കീറാനുള്ള കപ്പാസിറ്റി ഒന്നും ചന്ദ്രനില്ല. പക്ഷേ ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ഏറ്റവും പെട്ടെന്ന് വശം വതനാകുന്നത് വെള്ളമായിരിക്കും. വെള്ളം ഇനി വലിഞ്ഞു കയറും. ഭൂമി ഒരല്പം അങ്ങോട്ട് ചെല്ലും, പക്ഷെ മറുവശത്തിരിക്കുന്ന വെള്ളത്തിന് ഗുരുത്വാകർഷണം കുറച്ചേ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ വെള്ളം അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കും. ഫലത്തിൽ ഈ വശത്തെയും വെള്ളം ഉയരും, മറുവശത്തെയും വെള്ളം ഉയരും. അതാണ് എപ്പോഴും വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. നേരെ ഭൂമിയുടെ മറുവശങ്ങളിൽ വെള്ളം പൊങ്ങും. നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ്, ചന്ദ്രൻ വലിക്കുമ്പോൾ വെള്ളം പൊങ്ങുന്നുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് മാത്രമേ വെള്ളം പൊങ്ങാവൂ, മറുവശത്ത് വെള്ളം താഴുക ചെയ്യണ്ടേ? അല്ല, അവിടെയും വെള്ളം പൊങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശദീകരിക്കാൻ അത്ര എളുപ്പമല്ല. നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ ചിത്രത്തിലുണ്ട് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വലിയ. ഞാൻ പറയാൻ പോകുന്ന ഇതിപ്പോൾ ചന്ദ്രൻ്റെ കാരണം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതേ ഇഫക്റ്റ് ആർക്കുമുണ്ട്? സൂര്യനുമുണ്ട്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരേ സൈഡിൽ നിൽക്കുമ്പോൾ വേലിയേറ്റം സ്ട്രോങ് ആയിരിക്കും. നേരെ മറിച്ച് ഇത് രണ്ടും ലംബമായിട്ട് നിൽക്കുമ്പോൾ സൂര്യനും ഇവിടെയും ചന്ദ്രൻ ഇതിൻ്റെ മുകളിലുമായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതുകൊണ്ട് ചെറിയൊരു ബലക്കുറവുണ്ടാകും. ഈ രണ്ട് തരം ടൈഡ്സ് ഉണ്ട്, സ്പ്രിംഗ് ടൈഡെന്നും നീപ്പ് ടൈഡെന്നും രണ്ട് തരം ടൈഡ്സ് ഉണ്ട്. ഇതിന് സൂര്യനും നല്ലൊരു പങ്കുണ്ട്. പക്ഷേ സൂര്യൻ്റെ പങ്ക് താരതമ്യേന കുറവാണ്. എന്തുകൊണ്ടാണ് സൂര്യൻ ഇത്രയും വലിയ ഗോളമായിട്ടും ഇത്രയും സ്ട്രോങ്ങർ ഗ്രാവിറ്റി ഉണ്ടായിട്ടും സൂര്യൻ്റെ പങ്ക് കുറവാണ്? എന്താണ് കാരണം? ദൂരമാണ്. ദൂരമല്ല, ദൂരത്തിലുള്ള വ്യത്യാസം. സൂര്യനിലേക്കുള്ള 15 കോടി കിലോമീറ്ററിന് താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയുടെ 13,000 കിലോമീറ്റർ അല്പമേ ഉള്ളൂ. പക്ഷേ ചന്ദ്രൻ്റെ 380,000 കിലോമീറ്ററിനെ അപേക്ഷിച്ച് 13,000 കിലോമീറ്റർ സാമാന്യം കൺസിഡറബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസാണ്. അതാണ് അതിന് കാരണം. അപ്പോൾ ഇതാണ് സ്പ്രിംഗ് ടൈഡും നീപ്പ് ടൈഡും എന്ന് പറഞ്ഞ വ്യത്യാസം. ഇനി അക്കൗണ്ട് ചേർക്കാത്ത ഒരു തെറ്റിദ്ധാരണ കൂടി, നമ്മൾ വിചാരിക്കുന്ന വെള്ളത്തിനെ മാത്രമേ വേലിയേറ്റം ബാധിക്കുന്നുള്ളൂന്നാണ്. ശരിക്കും നമ്മുടെ കര പോലും ഒരു 10-20 സെൻറ്റിമീറ്റർ പൊങ്ങും. 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയും വരും. വെള്ളത്തിന് അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് കര കുറച്ച്. പക്ഷേ നമ്മളറിയാറില്ല ഈ കെട്ടിടമൊക്കെ വേലിയേറ്റ സമയത്ത് അല്പം ഒന്ന് പൊങ്ങും മൊത്തത്തിൽ. അത് പൊതുവേ നമ്മളങ്ങനെ അക്കൗണ്ട് ചെയ്യപ്പെടാത്തൊരു വേലിയേറ്റമാണ്. കരയ്ക്കും ഒരു വേലിയേറ്റമുണ്ട്. അത് കരയുടെ വേലിയേറ്റത്തിന് എന്താ വിലയില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു സിനിമയുടെ പഞ്ച് ഡയലോഗുണ്ട്. CBI സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയും തിലകനും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. എന്താണ്? കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറയുമ്പോൾ മമ്മൂട്ടി ഇങ്ങനെ പഞ്ച് ഡയലോഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പറയും, അല്ല സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതാണ് കിഴക്ക്. ഉടൻ ഫാൻസ് എല്ലാം കൂടെ കൈയടിക്കും, സോറി അതല്ല.
കിഴക്ക് തീരുമാനിക്കുന്നത് അങ്ങനെയല്ല. സൂര്യൻ കിഴക്കല്ല ഉദിക്കുന്നത്. ഒന്ന്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നത് വർഷത്തിൽ രണ്ടേ രണ്ട് ദിവസങ്ങളിലാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും സൂര്യൻ കിഴക്കുന്ന ഒന്നുകിൽ വടക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് മാറിയായിരിക്കും ഉദിക്കുന്നത്. വടക്കും തെക്കും തീരുമാനിക്കുന്നത് ആരാണെന്നറിയോ? അത് സൂര്യോദയമല്ല, അത് ഭൂമിയുടെ കറക്കമാണ്. ഭൂമി ഇങ്ങനെ ഒരു ഗോളം നിന്ന് കറങ്ങുമ്പോൾ അതിനൊരു ആക്സിസ് ഉണ്ട്, ഒരു അച്ചുതണ്ടുണ്ട്, അതിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ഈ അച്ചുതണ്ടിൻ്റെ രണ്ടറ്റങ്ങളാണ് തെക്കും വടക്കും. അത് നമ്മുടെ ആർബിട്രറി ആണ്, നമ്മൾ വടക്കുന്നെടുത്തു താഴെ തന്നെ തെക്കുന്നെടുത്തു, അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ മുകളിലും താഴെയും തന്നെ കുഴപ്പമാണ്. ഓസ്ട്രേലിയക്കാർ പറയുന്നത് അതാണ് മുകളിലെന്നാണ്. രണ്ട് ഒരു വ്യത്യാസമില്ല, ദേർ ഇസ് നോ ഫിസിക്കലി നോ ഡിസ്റ്റിങ്ഷൻ, ഒന്നുമില്ല. ഭൂമിയുടെ ജനസംഖ്യയുടെ 88% നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ മാപ്പെല്ലാം നോർത്തേൺ ഹെമിസ്ഫിയർ മുകളിലാക്കി വരയ്ക്കും. കൂടുതൽ പേരും താഴെ ആയിരുന്നുണ്ടെങ്കിൽ മാപ്പ് തിരിഞ്ഞിരുന്നേനെ, അതായത് ചൈന ഇന്ത്യയുടെ താഴെ കിടന്നേനെ. ഇത് ബൈ ചാൻസാണ്, വെറും ട്രഡീഷനാണ്, അതിൻ്റെ പിന്നിൽ യാതൊരു റൂളില്ല. നമ്മൾ വേൾഡ് മാപ്പ് കാണുമ്പോൾ നമ്മളിങ്ങനെ പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ധാരണയില്ല. ഗ്ലോബ് തിരിച്ചു വെച്ചാലും ബാക്കി എല്ലാ ഫിസിക്സും റൂൾസും ചന്ദ്രോദയവും സൂര്യോദയവും എല്ലാം കറക്റ്റ് നടക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കറക്കത്തിൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അച്ചുതണ്ടിൻ്റെ മുകൾ ഒരു വശം വടക്ക്, മറുവശം തെക്ക്. എങ്ങോട്ടാണോ കറങ്ങി ചെല്ലുന്നത് അത് കിഴക്ക്, എവിടെ നിന്നാണോ കറങ്ങുന്നത് അത് പടിഞ്ഞാറ്. അതായത് സൂര്യൻ കറങ്ങി ചെല്ലുന്നിടത്തു നിന്ന് സൂര്യൻ ഉദിച്ചു വരും. അപ്പോൾ കിഴക്ക് നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്, മറ്റു വശത്ത് പടിഞ്ഞാറ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഈ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത് നമ്മൾ പറയുന്നെങ്കിലും ഈ മാറ്റം വരുന്നതിനൊരു കാരണമുണ്ട്. ഇതാണ് കാരണം. സൂര്യൻ ഇങ്ങനെ നിന്ന് പ്രകാശിക്കുകയും അത് സൂര്യനും ഭൂമിയും ഒരു മേശപ്പുറത്താണെന്ന് വിചാരിക്കുക. സൂര്യൻ നടുക്ക് നിൽക്കുന്നു, ഈ മേശപ്പുറത്ത് ഭൂമി ഇങ്ങനെ കുത്തനെ നിന്നാണ് കറങ്ങുന്നെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കറക്റ്റാണ് കിഴക്കായിട്ട് ഉദിച്ചേനെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഭൂമിക്കൊരു ചരിവുണ്ട്. ആ ചരിവെന്ന് പറഞ്ഞാൽ ഭൂമിയെയും സൂര്യനെയും കൂടെ ഒരു മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മേശയ്ക്ക് കുത്തനെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ചരിവ്, അവിടെ നിന്ന് 23.5 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്. ആ ചരിവിന് വേറെ ഒരു കുഴപ്പമുണ്ട്, അതിങ്ങനെ ഇടക്കിടയ്ക്ക് ശയന പ്രദക്ഷിണം ചെയ്യുന്ന പോലെ ഇങ്ങനെ തിരിയത്തില്ല. ഈ ചരിവ് സൂര്യൻ്റെ മറുവശത്ത് നിന്നാലും അങ്ങോട്ട് തന്നെ ചരിഞ്ഞ് നിൽക്കും. അത് ആ ചിത്രം കാണാമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വലത്തോട്ടാണ് ചരിവ്, ഇവിടെയും വലത്തോട്ട് തന്നെയാണ് ചരിവ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ചരിവ് ഫിക്സ്ഡ് ആണ്. പക്ഷേ സൂര്യൻ ചുറ്റും പോകുന്നതുകൊണ്ട് ചില സമയത്ത് ഭൂമിയുടെ വടക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യൻ്റെ നേരെ ചരിഞ്ഞ് നിൽക്കും. 6 മാസം കഴിയുമ്പം മറുവശത്ത് പോകുമ്പോൾ തെക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ സതേൺ ഹെമിസ്ഫിയർ സൂര്യൻ്റെ നേരെ ചരിയും. സൂര്യൻ്റെ നേരെ ചരിയുന്നതിനനുസരിച്ചിട്ടാണ് സൂര്യൻ ഉദിക്കുന്ന ഡയറക്ഷൻ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ചില ദിവസങ്ങളിൽ കറക്റ്റാണ് കിഴക്കുദിക്കും. ആ ദിവസത്താണ് നമ്മൾ വിഷുവം എന്ന് വിളിക്കുന്നത്. അന്ന് കറക്റ്റാണ് ഡേ നൈറ്റ് ഡ്യൂറേഷൻ സെയിം ആയിരിക്കും. വിഷുവം എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പ്രത്യേകതാണ് രാത്രിയും പകലും തുല്യ ദൈർഘ്യം. നമ്മളിപ്പോൾ വിഷു ആഘോഷിക്കുന്ന ദിവസം ഇങ്ങനൊരു തുല്യ ദൈർഘ്യം ഇല്ല, അതിന് കഥ വേറെ. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഭൂമിക്ക് അക്കൗണ്ടിൽ പെടാത്ത വേറെ ചില എന്താണ് ദുർനടത്തങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങനെ പ്രഡിക്റ്റബിൾ അല്ല, ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അത് കാരണം നമ്മുടെ ഇന്നത്തെ വിഷു ഡേ നൈറ്റ് ഈക്വൽ ഡ്യൂറേഷൻ ഉള്ള ദിവസമല്ല. തുടക്കം അങ്ങനെയാണ്, സങ്കല്പം. അതിനെ ഇക്വിനോക്സ് എന്ന് നമ്മൾ വിളിക്കും ഇംഗ്ലീഷിൽ. അന്ന് കൃത്യമായിട്ട് കിഴക്കുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. ഇക്വിനോക്സ് 2 എണ്ണമുണ്ട്. അപ്പോൾ മാസത്തിൻ്റെ ഇടവേളകൾ, ഒന്ന് മാർച്ചിലും ഒന്ന് സെപ്റ്റംബറിലുമാണ് വരിക. പിന്നെ 2 ദിവസങ്ങളിൽ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി സൂര്യൻ ഉദിക്കുന്ന എവിടെയെന്ന് അറിയാമായിരിക്കുമല്ലോ. വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു തൂണോ ഏതെങ്കിലും തെങ്ങിൻ്റെയോ ഡയറക്ഷനിൽ സൂര്യനെ അലൈൻ ചെയ്ത് നോക്കുക, ഇന്ന് നോക്കുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നോക്കുക സൂര്യൻ ഉദിക്കുന്ന പൊസിഷൻ മാറുന്നുണ്ടോ എന്ന്. ഇത് തുടർച്ചയായിട്ട് 2-3 മാസം നോക്കിക്കഴിഞ്ഞാൽ മാർക്ക്ഡായിട്ട് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. സൂര്യൻ മാറി മാറിയാണ് ഉദിക്കുന്നത്. സൂര്യൻ ഇങ്ങനെ തെക്കോട്ട് മാറി 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 ചെന്ന് ഉദിച്ചിട്ട് ഒരു ദിവസം ഏറ്റവും എക്സ്ട്രീം തെക്കി പോയിട്ട് തിരിച്ച് പിന്നെ വരും. ഈ ചലനങ്ങളെയാണ് നമ്മൾ പഴയ ആളുകൾ പഴയ മലയാളത്തിൽ ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്നത്. അയന ചലനം എന്നാണ് അതിനെ വിളിക്കുക. അതായത് ഇങ്ങനെ തെക്കോട്ട് മാറിപ്പോകുമ്പോൾ അതിനെ ദക്ഷിണായനം എന്ന് വിളിക്കും. ഒരിടത്ത് എക്സ്ട്രീമിൽ ചെന്നിട്ട് തിരിച്ച് വരും. ആ എക്സ്ട്രീമിൽ ചെല്ലുന്ന ദിവസം വടക്കേ അർദ്ധഗോളത്തിൽ സൂര്യൻ്റെ സാന്നിധ്യം കുറവായിരിക്കും. പുള്ളിക്ക് അന്ന് തെക്ക ഡ്യൂട്ടി. ആ സമയത്ത് നമുക്ക് ദിവസത്തിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. ഇത് ദക്ഷിണായന സമയമാണ്. ശ്രദ്ധിച്ചാലറിയാം സൂര്യൻ നേരത്തെ അസ്തമിക്കുന്നു, താമസിച്ചുദിക്കുന്നു. ജൂൺ മാസത്തോട് അടുത്ത് ചെല്ലുമ്പോൾ December 22 സംഭവിക്കുക. അതാണ് ഷോർട്ടസ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ജൂൺ മാസം സംഭവിക്കുമ്പോൾ ഇത് തിരിയും. നമുക്ക് സൂര്യൻ നേരത്തെ ഉദിക്കും, പതിയെ അസ്തമിക്കും. 7 മണിക്കൊക്കെ നല്ല സന്ധ്യ, അപ്പോഴും നമുക്ക് പ്രകാശം കാണാൻ പറ്റും. ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ 4 ദിശകൾ നമ്മൾ പറയുന്നത്, നമ്മൾ അയനാന്തങ്ങളെന്നാണ് വിളിക്കുക. ദക്ഷിണായനാന്തം, ഉത്തരായനാന്തം, പിന്നെ 2 വിഷുവം. ഇങ്ങനെ 4 പോയിന്റുകൾ സൂര്യൻ്റെ ഉദയാസ്തമനങ്ങളെ സ്വാധീനിക്കുന്നു. അടുത്ത തെറ്റിദ്ധാരണ, നമ്മൾ ഈ കോമ്പസ് വെച്ചിട്ട് വടക്ക് പറയുക, ഇതാണ് വടക്ക്. കോമ്പസ് അല്ലെങ്കിൽ കാന്തസൂചിയെ വടക്കോട്ട് നിർത്തുന്ന ആരാണ്? ഭൂമിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഭൂമി തന്നെ ഒരു ചെറിയ മാഗ്നറ്റാണ്. ചെറിയ മാഗ്നറ്റ് സിൻസ് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ ചെറുതാണ്. വലിപ്പം വളരെ വലുതാണെങ്കിലും
പക്ഷേ ബലം കുറവാണ്. ഈ ഒരു ചെറിയ വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ് കാന്തസൂചിയെ അതിൻ്റെ നേരെ തിരിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്നത് ഇത് വടക്ക് തെക്കായിട്ടാണല്ലോ നിൽക്കുന്നത്, ഇതാണ് വടക്കെന്ന് വിചാരിക്കും. നേരത്തെ നമ്മൾ വടക്ക് എന്താണെന്ന് പറഞ്ഞു. വടക്ക് എന്ന് പറയുന്നത് ഭൂമി കറങ്ങുന്ന അച്ചുതണ്ടിൻ്റെ ഒരു എഡ്ജാണ്, ഒരു എൻഡാണ്, അതാണ് വടക്കെന്ന് പറയുന്നത്. മാഗ്നറ്റിക് കോമ്പസ് പോയിൻ്റ് ചെയ്യുന്നത് അങ്ങോട്ടല്ല, മാഗ്നറ്റിക് കോമ്പസ് പോയിൻ്റ് ചെയ്യുന്നത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എൻഡാണ്. ഒരു മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് എൻഡുണ്ട്, രണ്ട് പോൾസ് എന്നാണ് പറയുക. മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ, സൗത്ത് പോൾ. അപ്പോൾ ഭൂമിയുടെ അകത്തെ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള മെറ്റൽസ് ആണ് അതിനൊരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുന്നത്. അത് കറങ്ങുന്നുണ്ട്, അതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അതിനൊരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട്, ആ ഡയറക്ഷനിലാണ്. അതനുസരിച്ചിട്ടാണ് കാന്തസൂചി നിൽക്കുന്നത്. അത് ഭൂമിയുടെ ജിയോഗ്രഫിക് നോർത്ത് അല്ല, രണ്ട് നോർത്തുണ്ട്, ജിയോഗ്രഫിക് നോർത്ത്, മാഗ്നറ്റിക് നോർത്ത്. ജിയോഗ്രഫിക് നോർത്ത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ എൻഡാണ്, അത് നമുക്കറിയാം. നമ്മൾ അന്റാർട്ടിക്ക, ആർട്ടിക്ക എന്നൊക്കെ പറയുന്ന ആ 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരുന്ന സ്ഥലമാണത്. അവിടെയല്ല ആര് കിടക്കുന്നത്, മാഗ്നറ്റിക് നോർത്ത് സൗത്ത്, മാഗ്നറ്റിക് പോൾസ് കിടക്കുന്നത് ഒരു 11 ഡിഗ്രിയോളം മാറിയിട്ടാണ്. അത് കാനഡയിലെ ഒരു ഗ്രാമത്തിലകം, അവിടേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ വടക്കിലെ പ്രാക്ടിക്കൽ പർപ്പസിൽ ഏതാണ്ട് ഒരുപോലെ, അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം എന്നേ ഉള്ളൂ, പക്ഷേ എക്സാക്ട്ലി അതല്ല. തീർന്നിട്ടില്ല പ്രശ്നം. കോമ്പസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർത്ത് പോയിൻ്റ് ചെയ്യുന്നത് എപ്പോഴും സൗത്തിലേക്ക്, കാരണം അട്രാക്ട് ചെയ്യുന്നത് നോർത്തും സൗത്തും തമ്മിലാണ്. അപ്പോൾ ശരിക്കും ഭൂമിയുടെ ജിയോഗ്രഫിക് നോർത്ത് കിടക്കുന്നത് അതിൻ്റെ മാഗ്നറ്റിക് സൗത്താണ്, മനസ്സിലായില്ലേ? മാഗ്നറ്റിൻ്റെ നോർത്ത് പോയിൻ്റ് ചെയ്യുന്നത് ഭൂമിയുടെ സൗത്തിലോട്ടായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇതിനകത്ത് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു സാധനമാണ്, ആളുകൾക്ക് പലപ്പോഴും തിരിഞ്ഞു പോകും ഇതിലേതാ നോർത്ത്. നോർത്തിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന എൻഡിനെയാണ് നമ്മൾ സൂചിയുടെ നോർത്ത് എന്ന് വിളിക്കുന്നത്, അത് പോയിൻ്റ് ചെയ്യുന്നത് ഭൂമിയുടെ സൗത്തിലേക്കായിരിക്കും. പക്ഷേ അത് ഭൂമിയുടെ ജിയോഗ്രഫിക് നോർത്താണ് അല്ലേ? ഇനഫ് കൺഫ്യൂഷൻ, തീർന്നിട്ടില്ല. ഇനി ഭൂമിക്ക് വേറൊരു പ്രതിഭാസമുണ്ട്, പോൾ റിവേഴ്സൽ. അതായത് ഈ അകത്ത കറക്കത്തിൽ നമുക്ക് ഭൂമിയുടെ അകത്തോട്ട് നമുക്ക് വലിയ പിടിയില്ല എന്താ സംഭവിക്കുന്നത്, എല്ലാം നമ്മൾ ഇൻഡയറക്റ്റ് എവിഡൻസ് വെച്ച് പറയുന്നതാണ്. ഇത് തിരിയുന്നുണ്ട്. ആ വലതുവശത്ത് ചിത്രത്തിൽ ഒരു നീല വര കാണിച്ചേക്കുന്ന കണ്ടോ, ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് പോകുന്നൊരു സാധനം, ഇത് ഭൂമിയുടെ നോർത്ത് മാഗ്നറ്റിക്, സൗത്ത് മാഗ്നറ്റിക് പോൾ. അവിടെ കിടക്കുന്ന നോർത്ത് കിടക്കുന്ന പോൾ ഷിഫ്റ്റ് ചെയ്താ കാലാകാലങ്ങളിൽ, 1632 ഇവിടെ ആയിരുന്നു, 1730 ഇവിടെ ആയിരുന്നു, 1859 ഇവിടെ ആയിരുന്നു, 94 ഇവിടെയാണ്, 2001 ഇവിടെ. ഇതിങ്ങനെ കറങ്ങുന്നു കാലാകാലങ്ങളിൽ, ഇത് മാറും. ചിലപ്പോൾ തിരിഞ്ഞത് നേരെ തിരിച്ചു വന്നാലും മതി. സൂര്യനിലൊക്കെ ഇത് സ്ഥിരം സംഭവിക്കുന്നതാണ്, മാഗ്നറ്റിസത്തിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പസ് പോയിൻ്റ് ചെയ്യുന്നത് ആ സമയത്തെ ജിയോ മാഗ്നറ്റിക് സൗത്തിലേക്കാണ്, നമ്മളതിനെ നോർത്ത് എന്ന് വിളിക്കുന്നു. അത് പക്ഷേ ഭൂമിയുടെ നോർത്ത് പോളിനടുത്താണ് എന്നേ ഉള്ളൂ. അടുത്തതൊരു ക്ലാസിക് തെറ്റിദ്ധാരണയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഋതുഭേദങ്ങൾ അല്ലെങ്കിൽ സീസണൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്, സീസൺസ് ചേഞ്ച്? എന്തുകൊണ്ട്? അത് മലയാളികൾക്ക് പൊതുവേ അത്ര അപ്പീലിംഗ് അല്ല ഈ സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ ചിലപ്പോൾ കമ്പിളി വേണ്ടി വരും, ചിലപ്പോൾ കമ്പിളി വേണ്ടാതെ വരും, അതാണ് നമ്മുടെ സീസണൽ ചേഞ്ച്. പക്ഷേ കുറച്ചുകൂടി വടക്കൻ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, നോർത്തൺ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വളരെ വ്യത്യാസമാണ്. അതായത് മരങ്ങളെല്ലാം ഒഴിച്ച് വെറും അതിൻ്റെ ഇത് മാത്രമായിട്ട് നിൽക്കും. ചില സമയത്ത് ചുറ്റും നോക്കിയാൽ വെള്ളം മാത്രമേ കാണും, മഞ്ഞ്, മുഴുവൻ മഞ്ഞായിരിക്കും, വേറൊന്നും കാണത്തില്ല. ചിലപ്പോൾ നമുക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തണുപ്പാണ് ഇഷ്ടം, കാരണം നമ്മൾ ഈ തണുപ്പ്, നമ്മൾ ഇതിനെയാണ് തണുപ്പെന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ യൂറോപ്യൻ സാഹിത്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വിൻ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മോശം സമയമാണ്, അവിടെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നിന്ന് നിൽപ്പിന് ആൾക്കാർ ഫ്രീസായി പോവും, ആരും പുറത്തിറങ്ങില്ല. അവിടെ സമ്മർ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സമ്മർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ഡ്രസ്സ് ഒരു ഷർട്ട് ഒരു തവണ ഇടാൻ പറ്റുള്ളൂ, പിന്നെ അലക്കേണ്ടി വരും, കാരണം നാറാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ സീസൺ വ്യത്യാസമുള്ളൂ, പുറത്തോട്ട് സീസണൽ മാർക്ക് ഡിഫറൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് സീസൺസ് മാറുന്നത്? അപ്പോൾ പൊതുവേ കേൾക്കാറുള്ള ഉത്തരം, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് പെർഫെക്റ്റ് സർക്കിളായിട്ടുള്ളൊരു ഓർബിറ്റിലല്ല, അതൊരു ലോങ് സർക്കിളാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം മാറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നൊരു സമയമുണ്ട്, ഏറ്റവും അകലെ പോകുന്നൊരു സമയമുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന പൊസിഷനെ നമ്മൾ പെരിഹീലിയൻ എന്നാണ് വിളിക്കുക, ഏറ്റവും ദൂരെ പോകുമ്പോൾ അതിനെ അഫീലിയൻ എന്ന് വിളിക്കും. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താ സംശയം അല്ലേ? അടുത്ത് വരുമ്പോൾ ചൂട്, ദൂരെ പോകുമ്പോൾ തണുപ്പ്. സൂര്യൻ്റെ പെരിഹീലിയൻ എന്ന് പറയുന്നത് ജനുവരി 3 ആ സമയത്ത് വിൻ്ററാണോ സമ്മറാണോ? ജനുവരി 3 സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്നത്. ആ സമയത്ത് തണുപ്പാണോ ചൂടാണോ? ആ സമയത്ത് നമുക്ക് തണുപ്പാണ്, നമ്മുടെ തിയറി അനുസരിച്ച് അവിടെയാണ് ഭയങ്കര ചൂട് വരേണ്ടത് അല്ലേ? എന്നാൽ അബീരിയൻ സമയം എന്ന് പറഞ്ഞാൽ 6 കഴിഞ്ഞ് ജൂണിലാണ്. നമുക്കത് ഈ മൺസൂൺ വരുന്നതുകൊണ്ട് നമ്മൾ ആ ചൂട് അറിയുന്നില്ല, പക്ഷേ ജൂണാണ് ശരിക്കും നമുക്ക് ഏറ്റവും ചൂട് വരേണ്ട സമയം. മൺസൂൺ വെതറാണ്, കാലാവസ്ഥ പ്രതിഭാസമാണ്, ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല. അപ്പോൾ എന്താ കുഴപ്പമുള്ളത്?
ആദ്യം ഇവിടുത്തെ കുഴപ്പം പറയാം. ഒന്ന്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം മാറുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഏതാണ്ട് എത്രയാണ്, ഏതാണ്ട് 60,000 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഓ, 60,000 കിലോമീറ്റർ എന്ന് കേൾക്കുമ്പം ഞെട്ടണ്ട, 15 കോടിയിലാണ് ഈ വ്യത്യാസം വരുന്നത്. അതും ചാടി അങ്ങ് മാറുകയല്ല, പതിയെ പതിയെ മാക്സിമം 14.3 മില്യൺ മാക്സിമം 15.3, മിനിമം 14.7 മില്യൺ, അത്രയും കിലോമീറ്ററാണ് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരവ്യത്യാസം വരുന്നത്. അത് ശതമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ദൂരത്തിൽ 3% ഉള്ളൂ വേരിയേഷൻ. സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് വീഴുന്ന ഇൻറ്റൻസിറ്റിയുള്ള വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ 3% വേരിയേഷൻ നമ്മൾ അറിയത്തില്ല. നമ്മൾ അറിയുന്നതിന് കാരണം വേറെ ഒന്നാണ്, അത് സൂര്യപ്രകാശം വന്ന് വീഴുന്ന ചരിവാണ്. നമുക്കറിയാം, ഒരു ടോർച്ച് എടുത്തിട്ട് നമ്മൾ കുത്തനെ ഒരു പേപ്പറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് വന്ന് വീഴുന്ന ഭാഗം നല്ല ബ്രൈറ്റ് ആയിരിക്കും. ചരിച്ചാണ് വീഴ്ത്തുന്നതെങ്കിലോ, കാരണം വരുന്ന ഒരേ എനർജി ആണെങ്കിലും കൂടുതൽ ദൂരത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പോൾ എപ്പോഴും ചരിയുമ്പോൾ എനർജി ഒരു സ്ഥലത്ത് കിട്ടുന്ന എനർജി കുറവായിരിക്കും. സൂര്യപ്രകാശം നേരെ കുത്തനെ വീഴുമ്പോഴാണ് മാക്സിമം എനർജി ഒരു സ്ഥലത്ത് വീഴുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നട്ടുച്ചയ്ക്ക് നല്ല ചൂട് കിട്ടുന്നത്, സൂര്യൻ നേരെ മുകളിൽ നിൽക്കും. ഈ ചരിവിൽ വ്യത്യാസമുണ്ട് രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഭൂമി ഒരു ഗോളമാണ്. അപ്പോൾ അതിനെ നേരെ പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഗോളാകൃതി എന്ന് പറയുമ്പോൾ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ആംഗിളിലായിരിക്കും വീഴുന്നത്. രണ്ട്, നേരത്തെ പറഞ്ഞ കൊനസ്റ്റാണ്. എന്താണത്? ഭൂമി തന്നെ ചരിഞ്ഞാണ് നിൽക്കുന്നത്. ആ ചരിഞ്ഞ് നിന്നുകൊണ്ട് തന്നെ അത് ഭൂമി സൂര്യന് ചുറ്റും പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം കുത്തനെ വീഴുന്ന സ്ഥലം ഓരോ സമയത്തും ഓരോ സ്ഥലത്തായിരിക്കും. ഓരോ സമയം മീൻസ് ഒരു വർഷത്തിൻ്റെ പല പൊസിഷനുകളിലായിരിക്കുമ്പോൾ സൂര്യപ്രകാശം പല ഇടങ്ങളിലാണ് കുത്തനെ വീഴുന്നത്. എവിടെയാണോ കുത്തനെ വീഴുന്നത് അവിടെയായിരിക്കും ഏറ്റവും ചൂട് കിട്ടുന്നത്. 23.5 ഡിഗ്രി ചരിവുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ചുകൂടി സമയമെടുത്ത് പറയേണ്ടതാണ്. 23.5 ഡിഗ്രിയുടെ ചരിവായതുകൊണ്ട് സൂര്യപ്രകാശം ശരിക്കും 23.5 ഡിഗ്രി നോർത്തിന് പുറത്തേക്കോ 23 ഡിഗ്രി സൗത്തിന് താഴേക്കോ ഒരിക്കലും സൂര്യപ്രകാശം കുത്തനെ വീഴില്ല. ഒരിക്കലും സൂര്യപ്രകാശം കുത്തനെ വീഴില്ല. എന്തുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ വടക്കോട്ടോ കൂടുതൽ കൂടുതൽ തെക്കോട്ടോ പോകുമ്പോൾ ശൈത്യം തോന്നുന്നതെന്നുള്ളതിൻ്റെ കാരണം ഇതാണ്. അവിടെ ഒരിക്കലും സൂര്യപ്രകാശം കുത്തനെ വീഴില്ല. പോൾ റീജിയനുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സൂര്യപ്രകാശം പലപ്പോഴും വീഴാറ് തന്നെ ഇല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മഞ്ഞ് മൂടിക്കിടക്കും. അതുകൊണ്ടാണ് നമുക്കൊരിക്കലും, മലയാളിക്ക് മഞ്ഞെന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാൽപ്പനിക ഭംഗിയാണ്. നമ്മൾ മഞ്ഞ് കാണുന്നത് മീൻകാരൻ്റെ കൊട്ടയ്ക്കകത്തും ഫ്രീസറിനകത്തുമാണ്, വേറെ എങ്ങും നമ്മൾ മഞ്ഞ് കണ്ടിട്ടില്ല. കാരണം നാച്ചുറലായിട്ടുള്ള മഞ്ഞ് നമുക്ക് ശീലമില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 8 മുതൽ 12 ഡിഗ്രി വരെയാണ്. അവിടെ നല്ല ചൂടാണ്, സൂര്യപ്രകാശം മിക്കവാറും എല്ലാം നല്ല കൃത്യമായിട്ട് വീഴുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ഐസ് ഒരിക്കലും ഉണ്ടാവില്ല, അത്രയും താഴെ ടെമ്പറേച്ചർ പോകില്ല. മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെയല്ല, ടെമ്പറേച്ചർ ഒരുപാട് താഴെ പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സൂര്യൻ്റെ ഈ അപേക്ഷിച്ച് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിനുള്ള ഈ ചരിവാണ് സീസണൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. മറിച്ച് സൂര്യനുമായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസിന് അവിടെ പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഇല്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, വടക്കേ അർദ്ധഗോളം സൂര്യൻ്റെ നേരെ ചരിഞ്ഞ് നിൽക്കുമ്പോൾ തെക്കേ അർദ്ധഗോളം ബാക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സമ്മർ ഓസ്ട്രേലിയയിൽ വിൻ്ററാണ്, സതേൺ ഹെമിസ്ഫിയർ. അപ്പോൾ സീസൺസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഹെമിസ്ഫിയറുകളിലും നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് വിൻ്റർ വരുമ്പോൾ അവിടെ സമ്മർ, നമുക്ക് വിൻ്റർ സമ്മർ ആകുമ്പോൾ അവിടെ വിൻ്റർ. എപ്പോഴും റിവേഴ്സ് ആയിട്ടായിരിക്കും സീസൺസ് ഫീൽ ചെയ്യുക. അടുത്ത വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ, ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു. PSC പരീക്ഷയുടെയൊക്കെ ചോദ്യമാണ്, എല്ലാവരും വളരെ കോൺഫിഡൻസോടുകൂടി പറയും, ചൈനയിലെ വൻമതിൽ. ഓക്കെ, ചൈനയിലെ വൻമതിലാണ്. ഇത് കേട്ടില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേൾക്കാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, നമ്മൾ അധ്വാനിച്ചാലേ കേൾക്കാതിരിക്കൂ. നമുക്ക് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് ചൈനയിലെ വൻമതിൽ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തിൻ്റെ സാറ്റലൈറ്റ് ഫോട്ടോ. സാറ്റലൈറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റും പോകുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇടുന്ന ഫോട്ടോയാണ്. സാറ്റലൈറ്റിന് ഭൂമിയിൽ നിന്നുള്ള ഉയരം എത്രയാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇതാണ് ആ ഫോട്ടോ. ഇതിനകത്ത് വൻമതിലുണ്ട്. ഫ്രണ്ടിലിരിക്കുന്നവർ ആർക്കെങ്കിലും ഈ വൻമതിൽ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബാക്കിലിരിക്കുന്നതിൽ എനിക്ക് പ്രതീക്ഷയില്ല. കുറച്ച് പേരെങ്കിലും ഇത് കണ്ടേക്കും അല്ലേ? ഇത് കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? ആ, എന്നാൽ അത് അവിടുത്തെ ഒരു നദിയാണ്, അത് വൻമതിലല്ല. വൻമതിൽ ദേ ഇതാണ്, ഇവിടെ ഇങ്ങനെയാണ് പോവുക, കാണില്ല, പാടാ. ഇതാണ് വൻമതിലിൻ്റെ ഡയറക്ഷൻ. ഇത് സാറ്റലൈറ്റിന് എടുത്ത ഫോട്ടോ ആണ്. സാറ്റലൈറ്റിൻ്റെ ഭൂമിയിൽ നിന്നുള്ള ഉയരം കഷ്ടിച്ച് 400 കിലോമീറ്ററാണ്. ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ദൂരം 384,400 കിലോമീറ്ററാണ്. സാറ്റലൈറ്റിൽ നിന്ന് നോക്കിയാൽ ഇതാ കാഴ്ചയെങ്കിൽ ചന്ദ്രനിൽ നിന്ന് എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ചന്ദ്രനിലാകെ 12 പേരെ ഇറങ്ങിയിട്ടുള്ളൂ, ആകെ 12 പേരെ ഇറങ്ങിയിട്ടുള്ളൂ. അത് 1969 തുടക്കം, ഫസ്റ്റ് 72 വരെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കഥ ഉണ്ടാകുന്നത് 1939. ആരാ ഉണ്ടാക്കുന്നറിയോ?
റിച്ചർഡ് ഹാലിബർട്ടൺ എന്നിട്ടൊരു അമേരിക്കൻ സാഹസിക സഞ്ചാരി ഉണ്ട്. അങ്ങനെ ചെറിയ പുള്ളിയൊന്നുമല്ല, അമേരിക്കയിലെ അന്നത്തെ സൂപ്പർ ഹീറോ പദവിയുള്ള ഒരാളാണ്, ഭയങ്കര സാഹസികനാണ്. അദ്ദേഹം ചൈനയിലെ വൻമതിൽ, അതായത് പുള്ളി ഏതാണ്ട് എല്ലാ ദിവസവും പത്രങ്ങളുടെ ഫുൾ പേജ് ഫ്രണ്ട് പേജിൽ വരുന്ന ആളാണ്. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സാഹസിക യാത്ര പോകുന്നു, അതിനെക്കുറിച്ച് എഴുതുന്നു, അനുഭവങ്ങൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് ബുക്കുണ്ട്, ബുക്ക് ഓഫ് മാർവൽസ് 1 and 2. സെക്കൻഡ് ബുക്ക് ഓഫ് മാർവലിലാണ് ചൈനയിൽ പോയിട്ട് വന്നിട്ട് അദ്ദേഹം ഇത് എഴുതുന്നത്, ഈ വൻമതിൽ വർണ്ണിക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് എഴുതി, ആസ്ട്രോണമേഴ്സ് സേ ദാറ്റ് ദിസ് ഈസ് ഈവൻ വിസിബിൾ ഫ്രം ദ മൂൺ. 1939 മരിച്ച ആളാണ് ഹാലിബർട്ടൻ. മരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം ഹോങ്കോങ്ങിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഒരു ചെറിയ പായ് വഞ്ചിയിൽ പോയതായിട്ടാണ് അവസാനത്തെ അറിവ്. ആളുടെ സ്വഭാവം അതാണ്. 1939 ബോഡി കിട്ടിയിട്ടില്ല, പോയി. സാഹസികനായിരുന്നു അവസാനം വരെ. പുള്ളി 39 പോയി, 69 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത്. പുള്ളിയുടെ കഥ ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ PSC പരീക്ഷയ്ക്ക് പഠിച്ച് ഉത്തരം എഴുതുകയാണ്. എങ്ങനെയുണ്ട് അല്ലേ? ഫാദർ ഓഫ് ഓൾ മിസ്കോൺസെപ്ഷൻസ്. രണ്ട്, ഞാൻ അടുത്തയിലേക്ക് പോകാം നമുക്ക്. മെർക്കുറി ഈസ് ഓൾവേസ് ഹോട്ട്, അങ്ങനൊരു ധാരണയുണ്ട്. എന്താണ്? ബുധൻ, നമ്മൾ ഭൂമിക്ക് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ കണക്ക് പറയുമ്പോൾ ആദ്യം പറയുന്നതാണ് മെർക്കുറി അല്ലെങ്കിൽ ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്താണ്. അപ്പോൾ മെർക്കുറി ഞാൻ ചിന്തിക്കുകയേ വേണ്ട അങ്ങോട്ട്, ഭയങ്കര ചൂടായിരിക്കും അല്ലേ? അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണെന്ന് പറയാൻ കാരണം, മെർക്കുറി വളരെ ചെറിയൊരു ഗ്രഹമാണ്, ഒരുപാട് ചൂട് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. മെർക്കുറിക്ക് സ്വയം കറങ്ങാൻ ഭൂമിയിലെ കണക്കനുസരിച്ച് 59 ദിവസം വേണം. 60 എന്നെടുത്തോളൂ, 60 ദിവസം വേണം അതിന് സ്വയം കറങ്ങാൻ. അപ്പോൾ അതിന് 30 ദിവസം രാത്രിയും 30 ദിവസം പകലും ആയിരിക്കും. നമ്മുടെ ഭൂമിയിലെ ദിവസമാണ് പറയുന്നത് 30 Earth days. 30 ദിവസം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഭാഗം പകലും മറുഭാഗം രാത്രി ആയിരിക്കും. ഈ പകലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ എണ്ണണ്ട, ഒരു 700 degree പോകും, ഒരു 500-600 degree, നല്ല അടിപൊളി ടെമ്പറേച്ചർ ആയിരിക്കും. പക്ഷെ മറുവശം ഈ നീണ്ട രാത്രിയാണ്, സൂര്യനുമായിട്ടുള്ള നീണ്ട വിരഹം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ആശാന് ചെറിയ ഗ്രഹമായിട്ട് പെട്ടെന്ന് അങ്ങ് തണുക്കും. ഏതാണ്ട് 100 Kelvin. 100 Kelvin എന്ന് പറഞ്ഞാൽ -173 degree ആണ്. ഒരു 10-20 degree കൂടെ തണുത്തു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ നമ്മളിപ്പോൾ ഈ ശ്വസിക്കുന്ന വായു വെള്ളമാവും, അത്രയും കോളാണ്. ഈ ബുധൻ എന്ന് കേട്ട ഉടനെ സൂര്യനോട് ഇത്ര അടുത്ത ഗ്രഹമാണ് എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ചുട്ടുപഴുത്തൊരു ഗ്രഹമാണെന്ന് വിചാരിക്കേണ്ട. ബുധനും ഉണ്ട് ഒരു തണുത്ത വശം. ഈ വലതുവശത്ത് കാണുന്ന ബുധൻ്റെ ഒരു ചിത്രമാണ്. ഇവിടെ ഒരു സ്റ്റിക്കർ, ഒരു എന്താണ്, ബാൻഡേജ് ഒട്ടിച്ച ഒരു സാധനമുണ്ട്. അത് ബാൻഡേജ് ഒട്ടിച്ചേക്കുന്നതല്ല, നമ്മൾ ഇവിടുന്ന് അയച്ച സാറ്റലൈറ്റിന് അവിടുത്തെ പടം എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ആ ഭാഗം വിട്ടേക്കുകയാണ്. അതൊരു എന്താണ്, ഡാറ്റ മിസ്സിങ് ആണ് അവിടെ. അതൊരു ഡാറ്റയാണെന്ന് വിചാരിക്കരുത്. ഇവിടെയൊക്കെ എന്താണ് മാപ്പിംഗ് എന്നുണ്ട്, ജിയോളജി മാപ്പ് ചെയ്യാനുള്ള ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ഒരിക്കലും ഇങ്ങനെയുള്ള ഫോട്ടോകൾ ചെന്ന് ബുധനോട് സ്മൈൽ പ്ലീസ് പറഞ്ഞെടുക്കുന്നതല്ലാന്ന് അറിയാമല്ലോ. ഇതെല്ലാം പല ഭാഗത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കുന്നതാണ്. ഈ ഭാഗത്തിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല, മിസ്സിംഗ് ആണ്. അതുകൊണ്ട് നമുക്കിത് മാപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് അവിടെ ബാൻഡേജ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ബുധനിൽ എന്നാൽ കൊള്ളാമല്ലോ, നല്ല റോഡ് വെട്ടിയിട്ടുണ്ട്. അതിന് ഫോർമുല 1 പറ്റിയ റോഡാണോ എന്നൊന്നും തോന്നരുത്. അവിടെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അതാണ് സംഭവം. ഓക്കെ, ഇത് വളരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാ പ്ലാനറ്റ്സും ഒരുപോലെയാണ്, നമ്മൾ 8 planets ഇങ്ങനെ ഒരേ കൂട്ടത്തിലാണ് എണ്ണുന്നത്. പക്ഷേ ശരിക്കും നമ്മുടെ ഈ അകത്തിരിക്കുന്ന ഇതിനകത്ത് തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്, ക്ലാസ് ഡിഫറൻസ്. ഒന്ന് ഇന്നർ പ്ലാനറ്റ്സ്, ഔട്ടർ പ്ലാനറ്റ്സ്. 8 ആദ്യത്തെ 4 മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ഇത് 4 ഏതാണ്ട് ഒരേ സ്വഭാവക്കാരാണ്. അവയെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കും, ഇന്നർ പ്ലാനറ്റ്സ്. അതിന് പ്രത്യേകത, പൊതുവെ നല്ല ഡെൻസിറ്റി ഉണ്ട്, ഞാൻ നല്ല ഒരു ഒരു അളവെടുത്ത് കഴിഞ്ഞാൽ നല്ല കനം ഉണ്ടാകും. പക്ഷേ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുണ്ടെങ്കിൽ ഉള്ളു ഒന്നുമില്ല, ഗ്യാഷ്യസ് പ്ലാനറ്റ്സ് ആണ്. പലപ്പോഴും ഇതിനകത്ത് സോളിഡ്, ഇപ്പോൾ ജൂപ്പിറ്ററിലോ സാറ്റനിലോ അല്ലെങ്കിൽ ശനി, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളിലൊന്നും ഒരു തറ ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. തറയില്ല, വെറും ഗ്യാസ് ജയൻസ് ആണ്. അവിടെ നിന്ന് കിട്ടിയ ഇമേജസ് എല്ലാം നമ്മുടെ സാറ്റലൈറ്റ്സ് അവിടെ ഇടിച്ചിറങ്ങുമ്പോൾ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഡാറ്റ വരും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല തിക്ക് അറ്റ്മോസ്ഫിയർ ആണ്, കത്തിപ്പോവും. അത് കത്തുന്നത് വരെ ഇങ്ങോട്ട് വരുന്ന ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. താഴെ ചെന്ന് ലാൻഡ് ചെയ്തായിട്ട് നമുക്കൊരു അറിവില്ല. ലാൻഡ് ചെയ്യാനുള്ള സാധ്യത തന്നെ കുറവാണെന്നാണ് നമ്മുടെ ഒരു എസ്റ്റിമേറ്റ്. കാരണം ഇതെല്ലാം ഭയങ്കര ജയൻറ്റ് ഗ്യാസ് ജയൻസ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അതുകൊണ്ട് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ എല്ലാ പ്ലാനറ്റ്സും ഒരുപോലെ അല്ല. ശനിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ശനി എന്ന് പറയുന്ന ഗ്രഹത്തെക്കാളും വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ശനി അതിൽ പൊങ്ങിക്കിടക്കും. കാരണം ശനിയുടെ ഡെൻസിറ്റി വെള്ളത്തെക്കാൾ താഴെയാണ്. അപ്പോൾ ശനി വേണമെങ്കിൽ, അത്രയും വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ ശനി അതിനകത്ത് പൊക്കി പൊക്കി നിർത്തുക, അത് മുങ്ങിപ്പോകത്തില്ല. അത്രയും ഡെൻസിറ്റി കുറഞ്ഞ പ്ലാനറ്റ്സാണ് ശനി എന്ന് പറയുന്നത്. ആസ്ട്രോയിഡ് ബെൽറ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് ഭൂമിക്ക് സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ, ചൊവ്വ കഴിഞ്ഞിട്ട് കുറേ ദൂരെയാണ് അടുത്ത നമ്മുടെ വ്യാഴം വരുന്നത്. ഇതിനിടയ്ക്ക് ഈ ചെറിയ ചെറിയ പീസസ്, 100, 300, 200 ഒക്കെ kilometers, വളരെ സൈസ് ഡിഫറൻസ് ഉള്ള പീസസ് ഓഫ് റോക്ക് ഇങ്ങനെ നമുക്ക് സൂര്യന് ചുറ്റും പോകുന്നത്, അതിനാണ് ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ചിഹ്നഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇതിനടുത്ത് കുത്തിട്ട് ഇങ്ങനെ വരുവരായിട്ട് കാണിച്ചിരിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നു ഈ ചിഹ്നഗ്രഹം ക്രോസ് ചെയ്തിട്ടല്ലേ നമുക്ക് വെളിയിൽ പോകാൻ പറ്റുള്ളൂ. അത് ഈ കുത്തുകൾ എന്ന് പറഞ്ഞാൽ എണ്ണം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ചിഹ്നഗ്രഹങ്ങളുടെ സൈസ് പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു കുത്തിടാനുള്ള വലിപ്പം ഒന്നിനുമില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചിന്നഗ്രഹത്തിൽ നിന്നിട്ട് ഇത് കാണുമ്പോൾ തോന്നുന്നു ചിന്നഗ്രഹങ്ങൾ ഇങ്ങനെ കൂട്ടിയിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചിന്നഗ്രഹത്തിൽ ചെന്ന് നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു ചിന്നഗ്രഹത്തെ നിങ്ങൾ കാണില്ല, കാരണം അത്രയും ദൂരെയാണ് അവ ചെറുതുമാണ്. പല ആളുകൾ ഇവിടുന്ന് ഈ സാറ്റലൈറ്റ്സ് പോകുന്നതിനെതിരെ ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിക്കുന്നവർ പറയും ഈ ചിന്നഗ്രഹങ്ങൾക്ക് ഇടയിൽ കൂടെ എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇവരാരൂടെ പോയിട്ടില്ല. ഒരു ചിന്നഗ്രഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ചിന്നഗ്രഹം ഒരുപാട് ദൂരെയാണ്, അത് ഇടിക്കുന്നത് പോയിട്ട് കാണൽ തന്നെ സാധിക്കില്ല, പിന്നെയല്ലത് ഇടിക്കുന്നു. ഇത് നമ്മളെ യൂട്യൂബിലോ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുള്ളതും. വേറൊരു ബെൽറ്റ് ഉണ്ട്, കുയിപ്പർ ബെൽറ്റ്, അത് വെളിയില. സവാസത്തിന് ഇങ്ങനെ കുറേ ബെൽറ്റുകളുണ്ട് മുഴുവൻ. നമ്മളിപ്പോൾ പൊളിറ്റിക്സിൽ പറയുന്നവരാണ് എല്ലാം മൊത്തം ബെൽറ്റാണ്. അടുത്തത് സ്പേസിൽ ഗ്രാവിറ്റി ഇല്ലാതെ നമ്മൾ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആസ്ട്രോണോട്സ് ഒക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു, വെയിറ്റ് ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വെയിറ്റ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് അവിടെ ഗ്രാവിറ്റി ഇല്ല, ഒരുപാട് ദൂരെയല്ലേ എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത് നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലേക്കോ ഒരു സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ദൂരം മാക്സിമം 400 കിലോമീറ്ററാണ്. അത്രയും ദൂരെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ ശക്തി, ഗ്രാവിറ്റിക്ക് എത്ര സ്ട്രെങ്ത് കുറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 12% കുറയും. അതായത് അറൗണ്ട് 90% ഓഫ് ദി സ്ട്രെങ്തും ഗ്രാവിറ്റിക്ക് ഇപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? അത് ഗുരുത്വാകർഷണം ഇല്ലാത്തതുകൊണ്ടല്ല, ഇവരെല്ലാം അവിടെ വെറുതെ നിൽക്കുമല്ല, ഇവരെല്ലാം ഗുരുത്വാകർഷണത്തിന് വിധേയരായി വീണുകൊണ്ടിരിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അനുഭവമുള്ള നിർഭാഗ്യവാന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഏതെങ്കിലും മുകളിൽ നിന്നിട്ട് താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വീണ്, ഫ്രീ ഫോൾ എന്നാണ് ഫിസിക്സിൽ അതിനെ വിളിക്കുക. ഫിസിക്സ് ആയതുകൊണ്ട് മെഡിക്കൽ കേസും നമ്മൾ പരിഗണിക്കില്ല. താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിരിക്കും, നമുക്ക് വെയിറ്റ് ഒന്നും ഉണ്ടാവത്തില്ല അല്ലേ. വെയിറ്റ് ലെസ്നെസ് എന്ന് പറയും. നമ്മൾ താഴെ വന്ന് വീണ് കഴിഞ്ഞാൽ കേസ് മാറും, തൽക്കാലം അതിനിടയ്ക്കുള്ള സിറ്റുവേഷൻ മാത്രം പരിഗണിച്ചാൽ മതി. ഫ്രീ ഫോളിൽ യു വിൽ ബി വെയിറ്റ് ലെസ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആ സമയത്താണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം ശരിക്കും നമ്മളെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വെയിറ്റ് ഇല്ല. അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണമാണോ നമുക്ക് വെയിറ്റ് വരുന്നത്? നമുക്ക് വെയിറ്റ് വരുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണമല്ല, അതിനെ നമ്മൾ നിൽക്കുന്ന തറ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വെയിറ്റ് വരുന്നത്. തിരിച്ച് റെസിസ്റ്റ് ചെയ്യാനൊന്നുമില്ലെന്നുണ്ടെങ്കിൽ യു വിൽ ബി വെയിറ്റ് ലെസ്. അപ്പോൾ സ്പേസിൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അതാണ് ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ ഒരു പീരങ്കി വെച്ചിട്ടുണ്ട്. ആ പീരങ്കി നമ്മൾ ആദ്യം കുറച്ച് വെടിമരുന്നിട്ടിട്ടൊരു വെടി വെച്ചു, ഒരു ഗൺ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫയർ ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കുറച്ച് നേരം ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോകും, അവസാനം ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം അതിങ്ങനെ താഴേക്ക് വളഞ്ഞ് ഭൂമിയുടെ സർഫസിൽ വന്ന് ഇടിക്കും. അതാണ് ആദ്യത്തെ പാത്ത്, ഇങ്ങനെ നേരെ എയിൽ വന്ന് ഇങ്ങനെ തട്ടി. കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാണ് ഫയർ ചെയ്യുന്നതെങ്കിലോ കുറച്ചുകൂടി ദൂരെ ചെന്നിട്ട് തറ വീഴും. നമ്മളിപ്പോൾ ഒരു ബോൾ എറിയുന്ന ആലോചിച്ചാലും മതി, നമ്മളിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് കൂട്ടി എറിയുമ്പോഴും കൂടുതൽ ദൂരെ ചെന്ന് വീഴും. പക്ഷേ നമ്മളിങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നു സങ്കല്പിക്കുക, നമ്മുടെ കൈക്ക് എത്രത്തോളം സ്പീഡ് കൂട്ടാൻ പറ്റും എന്നുള്ള തിയറി അവിടെ നിൽക്കട്ടെ. നമ്മൾ സങ്കല്പിക്കുകയാണ് ഇതിങ്ങനെ സ്പീഡ് കൂട്ടി എറിഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓരോ തവണയും ഇത് വീഴുന്ന ദൂരം കൂടിക്കൂടി വരും. പക്ഷേ ഭൂമിക്കൊരു കുഴപ്പമുണ്ട്, ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുകയല്ല, ഭൂമി ഉരുണ്ടായിരിക്കും. അപ്പോൾ കുറേ ദൂരം ചെല്ലുമ്പോൾ തറയും താഴേക്ക് വളയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ക്യാനൺ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തറയിൽ എത്തുന്നതിന് ഒരു സമയം വേണം, അതിനെ സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ ഇവിടെ വന്നിടിക്കും. കാരണം ഞാനിപ്പോൾ എൻ്റെ കൈക്ക് അത്രയും ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു 8 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഇങ്ങനെ ഒരു കല്ലിറങ്ങി കഴിഞ്ഞാൽ അത് ഭൂമിക്ക് ചുറ്റും കറങ്ങി വന്ന് എൻ്റെ തലയെ കൊള്ളും. കാരണം അതിന് തറയെ മുട്ടാനുള്ള സാവകാശം കിട്ടുന്നില്ല, അത്രയും സ്പീഡിലാണ് ഇത് പോകുന്നത്. പിന്നെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ദൂരെ പോയിട്ട് കറങ്ങി വരും. ഒരു 11.2 കിലോമീറ്റർ പെർ സെക്കൻഡിനെക്കാളും മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന് ഗുരുത്വാകർഷണത്തിന് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വഴി പോകും. അതിനാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ആ ഒരു 8 കിലോമീറ്റർ പെർ അതിലൊക്കെ നമ്മളൊരു സാധനം ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വരാൻ പറ്റില്ല. ഇതുപോലൊരു വീഴ്ചയാണ് ആര് വീണുകൊണ്ടിരിക്കുന്നത്? ഈ സ്പേസ് ക്രാഫ്റ്റിലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭൂമിയിൽ വീണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭൂമിയുടെ സർഫസ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ നമ്മൾ കാണുന്നില്ല, വളരെ ഭയങ്കര സ്പീഡിലാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ളത്. പക്ഷേ ഈ ചുറ്റുമുള്ള സ്പേസ് ക്രാഫ്റ്റും എല്ലാം കൂടെ വീഴുകയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ലെസ്നെസ് ഫീൽ ചെയ്യും. അതാണ് ഈ കാണുന്നത്. അതിനർത്ഥം ഗ്രാവിറ്റി അവിടെ ഇല്ല എന്നല്ല. അടുത്തൊരു തെറ്റിദ്ധാരണ, ഒരുപാട് പേര് ഇത് ആദ്യം എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നല്ല, ഞാൻ ഈ വിഷയം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് എടുക്കുന്നൊരു വിഷയമാണ്. ഈ അടുത്തിടെ മാത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. ഈ ആ ചോദ്യങ്ങളിലെല്ലാം മീനിങ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റിക്ക്, അതായത് ഭൂമി കാര്യങ്ങളെ ആകർഷിക്കുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലുള്ളതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തിയേക്കുക. സീറോ കണക്ഷൻ. ഗുരുത്വാകർഷണം ത്തിന് കാരണം ഭൂമിയുടെ മാസ്സാണ്. അത് മാസ്സുള്ള ഏത് വസ്തുവിനും, അതിന് ഇരുമ്പായാലും മണ്ണായാലും വെള്ളമായാലും ഏത് വസ്തുവിനും ഗുരുത്വാകർഷണമുണ്ട്.
അതിന് മാഗ്നറ്റിക് സ്വഭാവമായിട്ട് യാതൊരു ബന്ധമില്ല. ഭൂമിയുടെ മാഗ്നറ്റിസത്തിന് കാരണം ഭൂമിയുടെ ഉൾഭാഗം മോൾട്ടനാണ്, അതായത് മെൽറ്റഡ് അവസ്ഥയിൽ ഉരുകിയ അവസ്ഥയിലുള്ള ലോഹമാണ്. അതാണ് ഭൂമിയുടെ തനി സ്വരൂപം. സർഫസ് ഉരുകി തണുത്തു പോയി, പക്ഷെ തണുത്ത് ഉറച്ചു കഴിഞ്ഞപ്പോൾ അകത്തുനിന്നുള്ള ഹീറ്റ് വെളിയിലോട്ട് എസ്കേപ്പ് ചെയ്യുന്നില്ല, വെളിഭാഗം ഉറച്ചു പോയി. അതുകൊണ്ട് അകത്തെ സാധനം ഇപ്പോഴും തിളച്ച് മറിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നു എന്നേ ഉള്ളൂ. അവിടെ മെറ്റലാണ്, ഒരുപാട് സാധനങ്ങൾ അയൺ ഫേസിലാണ്, ചാർജ്ഡ് രൂപത്തിലായതുകൊണ്ട് അത് ശരിക്കും ഒരു ഇലക്ട്രിക് കറണ്ട്, ഒരു വലിയ ജയൻ്റ് കറണ്ട്, ഒരു ഡൈനാമോയുടെ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അതിന് ഗ്രാവിറ്റി ആയിട്ട് നേരിട്ട് ബന്ധമില്ല, ഗ്രാവിറ്റിയിൽ അതിനും ഒരു പങ്കുണ്ട്. പക്ഷേ തിരിച്ച് ഗ്രാവിറ്റിക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള രണ്ട് ഡിഫറൻറ്റ് ഫോഴ്സസ്, മാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും, അത് രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. അടുത്ത നമ്മളെല്ലാവരും വളരെ പേടിയോടുകൂടി ചർച്ച ചെയ്യുകയും വാർത്തയിൽ സ്ഥിരം ഇടം പിടിക്കുകയും ചെയ്യുന്നൊരു സാധനമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഓ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളതിനെ ഈ പണ്ടങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ, എന്താ ഈ അച്ചു നിരത്തുന്ന സമയത്ത് RSS കാപാലികർ എന്ന ഒറ്റ അച്ചായിരുന്നു, അതായത് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരത്തില്ല, RSS കാപാലികർ. പണ്ട് എവിടെയോ ഒരു RSS-കാരൻ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോൾ കിണറ്റിൽ വീണ കുട്ടിയെ RSS കാപാലികൻ രക്ഷപ്പെടുത്തി. ആണ് ഇത് ഒറ്റ സാധനമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഒരു സാധനമായിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷേ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ഈ ഭൂമി ജീവിക്കില്ല. എന്താണ് ചന്ദ്രനിലെ കാര്യം പറഞ്ഞത് ഓർമ്മിപ്പിക്കുന്നു. രാത്രി സമയത്ത് സൂര്യൻ്റെ പ്രകാശം അങ്ങ് പോവും, അപ്പോൾ ഭൂമിയിലേക്ക് വെട്ടമൊന്നും വീഴില്ല, ആ ഭാഗത്ത് ഭൂമി തണുക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പകൽ കിട്ടിയ എനർജി മുഴുവൻ ഭൂമി റേഡിയേറ്റ് ചെയ്ത് വെളിയിലേക്ക് കളയും. ഇത് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ എയർ അവിടെ വേണം. എയർ പോരാ, എയറിൽ തന്നെ ഓക്സിജനും നൈട്രജനുമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ബഹുഭൂരിപക്ഷവും. 75% നൈട്രജനാണ്, ബാക്കി ബഹുഭൂരിപക്ഷവും ഓക്സിജനാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഹീറ്റ് ട്രാപ്പ് ചെയ്യാനുള്ള കഴിവില്ല. ഹീറ്റ് ട്രാപ്പ് ചെയ്യാനുള്ള കഴിവുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനും വാട്ടർ മോളിക്യൂൾസിനും പിന്നെ മീഥെയ്ൻ പോലുള്ള ചില ഗ്യാസസാണ്. അവയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ചൂടായ ഭൂമി പുറത്തേക്ക് വിടുന്ന ഹീറ്റിനെ ഈ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ പിടിച്ചു നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ ഫ്രീസ് ആവും. ഭൂമിയിൽ ജീവനൊന്നും നിൽക്കില്ല, കാരണം ഭൂമിയിൽ എപ്പോഴും ഒരു സൈഡ് രാത്രിയും പകലുമാണ്. ഈ ഒരു രാത്രി സമയത്ത് അത് ഫ്രീസായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവൻ നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നമുക്ക് ജീവന യോജ്യമായ രീതിയിലുള്ള ടെമ്പറേച്ചർ നിലനിർത്തുന്നതിൽ അസന്നിഗ്ധമായ ഒരു പങ്കുള്ള സാധനമാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? അത് കൂടുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് അതിനകത്തൊരു പങ്കുണ്ട്. ആ പങ്കെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മോളിക്യൂളിൻ്റെ അളവ്, പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയ്ൻ, അതിൻ്റെ അളവ് കൂടുമ്പോൾ കൂടുതൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യപ്പെടും. അപ്പോൾ ഭൂമിയുടെ ടെമ്പറേച്ചർ പെട്ടെന്ന് ഉയരാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഇപ്പോൾ പേടിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. അതുകൊണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് മുഴുവൻ കുഴപ്പമാണെന്ന് വിചാരിക്കരുത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്നവരുള്ള ജീവൻ ഉണ്ടാവില്ല. അടുത്തത് നമ്മൾ വാൽനക്ഷത്രങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ പേര് തന്നെ കുഴപ്പമാണ്. ഇംഗ്ലീഷിൽ അതിനെ കോമറ്റ് എന്നാണ് വിളിക്കുക, മലയാളത്തിൽ വാൽ നക്ഷത്രം. അത് കേൾക്കുമ്പോൾ വാലുള്ള നക്ഷത്രം പോലെ തോന്നും. അത് നക്ഷത്രവുമല്ല, അതിനെപ്പോഴും വാലും ഇല്ല. ഈ കാണുന്നത് രണ്ട് കോമറ്റ്സിൻ്റെ ഫോട്ടോസാണ്. ആ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ഇങ്ങനെ വാലുണ്ട്, സംഗതി വാലുണ്ട്. ഞാൻ പറഞ്ഞത് എപ്പോഴും വാലില്ല എന്നാണ്. വാലോടുകൂടി ഉണ്ടായിട്ടുള്ള ജീവികൾ അല്ല, ജീവികളെന്ന് വിളിക്കുന്നില്ല, വസ്തുക്കളല്ല വാൽ നക്ഷത്രങ്ങൾ. വാൽ നക്ഷത്രം എന്നുള്ള പേര് മാറ്റി, അത് വീട്ടിൽ പേരാണ്, സ്കൂളിൽ പേര് എന്താണ്, അതിനെ ധൂമകേതു എന്നാണ്, ധൂമകേതു എന്നാണ് മലയാളത്തിൽ അതിനെ കോമറ്റിനെ വിളിക്കുക. ഇവിടെ വാലുണ്ടാകുന്ന ഒരു രസം, ഇത് ശരിക്കും കുറേ ഐസും കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസും കൂടെ ചേർന്നിരിക്കുന്ന ഒരു സാധനമാണ്. റെഗുലർ ഷേപ്പൊന്നുമില്ല, ഒരു ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പോലെ റെഗുലർ ഷേപ്പ് ഇല്ലാത്തൊരു സാധനമാണ് ഇതിങ്ങനെ. ഇതിൻ്റെ പ്രത്യേകത, ഗ്രഹങ്ങളെല്ലാം ഏതാണ്ട് ഒരു സർക്കിൾ പോലത്തെ ഓർബിറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ വാൽ നക്ഷത്രങ്ങളുടെ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലോങ് എലിപ്സാണ്. ചില സമയത്ത് സൂര്യനോട് വളരെ അടുത്ത് വരും, ചില സമയത്ത് സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും. ബഹുഭൂരിപക്ഷം ഐസായതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ ഇത് മുഴുവൻ ഒറ്റ വസ്തുവായിട്ട് ഇങ്ങനെ ഇരിക്കും. സൂര്യനോട് അടുത്ത് വരുമ്പോൾ ഈ സാധനം വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ വളരും. വേപ്പറൈസ് ചെയ്താൽ അതിന് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് ഈ വേപ്പറല്ല, അതിന് ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കും. അത് വലിയൊരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്ത് വരും. ആ അറ്റ്മോസ്ഫിയറിനെയാണ് കോമ എന്ന് വിളിക്കുന്നത്. പക്ഷേ സൂര്യൻ്റെ നേരെ ഇങ്ങനെ പാഞ്ഞ് വരികയാണ്. സൂര്യപ്രകാശത്തിനൊരു പ്രഷറുണ്ട്, റേഡിയേഷൻ പ്രഷർ എന്ന് വിളിക്കും. സോളാർ വിൻഡൊക്കെ ഉണ്ട് അതിന്. സൂര്യനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രഷർ വെളിയിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഈ വലിയ അറ്റ്മോസ്ഫിയറിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ ടാപ്പർ ചെയ്ത് കൊണ്ടുപോകും. അതാണ് അതിന് വാലാകുന്നത്. ഈ വാല് കൊടുക്കുന്ന സൂര്യനാണ്. സൂര്യൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല വാലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. സൂര്യനിൽ നിന്ന് ദൂരെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ വേപ്പറൈസ് ചെയ്ത സാധനം എല്ലാം തിരിച്ച് വരും, എല്ലാം ഇതിനൊന്ന് കൂടും, അങ്ങനെ വാല് പോകും. അപ്പോൾ ഈ പറഞ്ഞൊരു സൂര്യൻ്റെ സാന്നിധ്യത്തിൽ മാത്രം വാല് മുളയ്ക്കുന്ന ഒരു ജീവി ആണ് നമ്മുടെ ഈ ധൂമകേതു എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതിനകത്ത് തന്നെ രണ്ടാമത്തെ തെറ്റിദ്ധാരണ കൂടെ അഡ്രസ്സ് ചെയ്യണം. സൂര്യൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം വാലുണ്ടാകുന്നു. ഈ വാൽ എപ്പോഴും എങ്ങോട്ടാണ് ചൂണ്ടുന്നത്? സൂര്യനിൽ നിന്നും വെളിയിലേക്കായിരിക്കും, സൂര്യപ്രകാശമാണ് തള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ വാല് ബാക്കിലോട്ട്. സൂര്യനിൽ നിന്നും തിരിച്ചകന്ന് പോകുമ്പോൾ
വാല് ഫ്രണ്ടിലോട്ടാണ്. അല്ല, ഈ ചിത്രം കാണുമ്പോൾ ആരെങ്കിലും വയ്ക്കും. നമ്മൾ ഈ ചിത്രം കണ്ടാൽ നമ്മൾ ഒരു അസ്യൂം ചെയ്യുന്നത് വാല് എപ്പോഴും പറകിലാണ്, ഇതിങ്ങനെ ആ ഇടതുവശത്ത് കാണുന്ന ചിത്രം ഇടത്തോട്ടാണ് വരുന്നതെന്നും വാല് വലത്തോട്ടാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് സൂര്യനിൽ നിന്ന് അകന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചാണ്, അത് വലത്തോട്ടാണ് പോകുന്നത്, വാലും ഫ്രണ്ടിലോട്ടായിരിക്കും. അപ്പോൾ വാൽ നക്ഷത്രത്തിന് വാലുണ്ടാകുന്ന സൂര്യൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ഉണ്ടായാൽ തന്നെ അത് പകുതി സമയം ഫ്രണ്ടിലോട്ടും പകുതി സമയം ബാക്കിലോട്ടും ആയിരിക്കും. എപ്പോഴും ബാക്കിലേക്ക് വാല് വയ്ക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പാരമ്പര്യവാദി അല്ല കോമറ്റ് എന്ന് പറയുന്നത്. ഇത് മീറ്റിയോർ ഷവർ, ഇത് ഭയങ്കര പ്രശ്നമാണ്. മീറ്റിയോർ ഷവർ നമ്മൾ വീട്ടിൽ കുളിമുറിയിൽ കയറിയിട്ട് ഷവർ തുറക്കുമ്പോൾ വെള്ളം വീഴുന്ന പോലെ മീറ്റിയോർ ഷവർ വരുമെന്നും ഉൽക്കാവർഷം കാണാൻ ഇന്ന് രാത്രി കാണുമെന്ന് പത്രങ്ങളെല്ലാം വലിയ അക്ഷരത്തിലടിക്കും. നമ്മൾ രാത്രി മുഴുവൻ നിന്ന് നോക്കിയിട്ട് ഈ സാധനം കാണത്തില്ല. എവിടെയാണ് എവിടെയാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ആൾക്കാർ ഫോൺ വിളിക്കുന്നു, നീ കാണുന്നുണ്ടോ നീ കാണുന്നുണ്ടോ, എന്താ പ്രശ്നം? ഇതിങ്ങനെ ചവറ് പോലെ വീഴുന്നതല്ല നമ്മൾ കാണുന്നത്. ഇതൊരു മണിക്കൂറിലൊരു 50ഓ 100ഓ ഇതാണോ ഷവർ? വളരെ എക്സ്ട്രീം കണ്ടീഷൻസിൽ വളരെ അപൂർവമായിട്ട് മാത്രം 2000, 3000, 4000 ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു നോർമൽ റേറ്റിൽ നമ്മൾ ഉൽക്കാവർഷം അല്ലെങ്കിൽ മീറ്റിയർ ഷവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു മണിക്കൂറിലൊരു 60, 70, 80 ആ ഒരു റേഞ്ചിൽ ഏതാനും മേ ബി 100s ഓഫ് സാധനങ്ങൾ. ഒരു മണിക്കൂറിൽ ഇത്രയും മിനിറ്റ്സ് ഉണ്ട്, നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. അതിങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തായിരിക്കും. എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ചോദിച്ച ഇദ്ദേഹമാണ് വില്ലൻ കോമറ്റ്. കോമറ്റ് ഇങ്ങനെ വന്നു പോകുമ്പോൾ വേപ്പറൈസ് ചെയ്ത് കുറേ സാധനങ്ങൾ ചുറ്റും പടത്തിയിട്ടാണ് പോകുന്നത്. പക്ഷേ തിരിച്ച് പോകുമ്പോൾ ഇതെല്ലാം വന്ന് തിരിച്ചട അതിലേക്ക് വീഴാനുള്ള സമയം കിട്ടത്തില്ല, കുറച്ച് സാധനങ്ങൾ അവിടെ കിടക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, പ്ലാനറ്റ്സിൻ്റെ എല്ലാം ഓർബിറ്റ് ഇതിനെ ക്രോസ് ചെയ്താൽ പോകുന്നത് ഇങ്ങനെ. അപ്പോൾ ഭൂമിയുടെ ഓർബിറ്റ് ക്രോസ് ചെയ്ത് പോകുന്ന രീതിയിൽ വരുന്ന കോമറ്റുകളെല്ലാം കുറച്ച് മെറ്റീരിയൽ അവിടെ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഭൂമി പിന്നെ അവിടെ വരുമ്പോൾ അത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇടിച്ചു കയറും, കത്തും. അതാണ് നമ്മൾ കൊള്ളിയാൻ അല്ലെങ്കിൽ മീറ്റിയോർ ആയിട്ട് കാണും. മീറ്റിയോർ ഷവറിൻ്റെ പ്രത്യേകത അതാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷവർ തുറക്കും പോലെയുള്ള ഒരു ഷവറല്ല ഈ ഷവർ. ഓക്കെ, ഇനി അടുത്ത തെറ്റിദ്ധാരണ. നമ്മൾ കരുതുന്ന എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സൂര്യനിങ്ങനെ കാരണവരായിട്ട് എൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്നു, ബാക്കിയെല്ലാവരും സൂര്യന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ലോകത്തെ ഇങ്ങനെ പരസ്പരം ഗുരുത്വാകർഷണം കാരണം ബൗണ്ടായി നിൽക്കുന്ന ഒരു സാധനവും ഒന്ന് സ്റ്റഡി ആയിട്ട് നിന്ന് മറ്റൊന്നിനെ ചുറ്റുകയല്ല ചെയ്യുക. എപ്പോഴും ഇവയ്ക്ക് രണ്ടിനും കൂടെ ചേർന്ന് ഒരു കോമൺ സെൻറ്റർ ഓഫ് മാസ് കാണും. അത് രണ്ടിനെയും കൂടെ ഇതേ ദൂരത്തിൽ ഇങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്, അതാണ് എൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് നമുക്ക് പറയാം. ആ സെൻറ്റർ ഓഫ് മാസിനാണ് രണ്ടും കൂടെ ചുറ്റുക. ഇപ്പോൾ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും കൂടെ സെൻറ്റർ ഓഫ് മാസ് എടുത്തു കഴിഞ്ഞാൽ അത് ഭൂമിക്കകത്താണ്. എന്താ കാരണം? ഭൂമിക്ക് ചന്ദ്രൻ്റെ 81 മടങ്ങ് വെയിറ്റുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വെയിറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ ഭൂമിയുടെ ആയതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഭൂമിക്കകത്താണ്. അപ്പോൾ പോലും അത് ഭൂമിയുടെ സെൻറ്ററിലല്ല. ഭൂമിയുടെ സെൻറ്ററിൽ നിന്നും 4600 കിലോമീറ്റർ മാറി, അല്ലെങ്കിൽ ഭൂമിയുടെ സർഫസിൽ നിന്നും 10200 കിലോമീറ്റർ താഴെയാണ് എന്തിരിക്കുന്നത്, ഈ കോമൺ സെൻറ്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. ആ സെൻറ്റർ ഓഫ് മാസിന് വിളിക്കുന്ന പേര് ബാരി സെൻറ്റർ എന്നാണ്. അതായത് ഈ ചിത്രത്തിൽ കാണാം, ഇത് ഭൂമിയും ഇത് മൂണുമാണെന്നുണ്ടെങ്കിൽ ബാരി സെൻറ്റർ ഭൂമിക്കകത്തത് ഇവിടെയാണ്. അപ്പോൾ ശരിക്കും ഭൂമി ഇങ്ങനെ നിൽക്കുകയും ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുകയല്ല ചെയ്യുന്നത്, ഇവർ രണ്ടുപേരും കൂടെ അവരുടെ സെൻറ്റർ ഓഫ് മാസിനെ ചുറ്റുകയാണ്. പക്ഷേ ഈ സെൻറ്റർ ഓഫ് മാസ് ഭൂമിക്കകത്താണ്, അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇതേ കാര്യം സൂര്യൻ്റെയും വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്ററിൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ പ്രശ്നമാണ്. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ വെയിറ്റ് കൂട്ടിയെടുത്താൽ അതിൻ്റെ 2.5 മടങ്ങ് വെയിറ്റ് ഉണ്ട് ജൂപ്പിറ്ററിന് മാത്രം. അത്രയും വലിയൊരു ഭീമൻ ഗ്രഹമാണ്. അതും സൂര്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സെൻറ്റർ ഓഫ് മാസ് സൂര്യനകത്തല്ല, അത് സൂര്യൻ്റെ സർഫസിൽ നിന്നും 10000-50000 കിലോമീറ്റർ മുകളിലാണ്. അതായത് ജൂപ്പിറ്റർ സൂര്യനെ ചുറ്റും കറങ്ങുന്നു എന്ന ഒറ്റ കാരണത്താൽ സൂര്യൻ തന്നെ ഒരു പോയിൻറ്റിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. ചില ആളുകൾ മക്കൾ ഒരുപാട് വളരുമ്പോൾ അച്ഛനും കറങ്ങും എന്ന് പറയുന്ന പോലെയാണ്. ഒരുപാട് വലിയ മക്കളാകുമ്പോൾ വലിയൊരു ഗ്രഹം ഉണ്ടായപ്പോൾ ഈ ഗ്രഹം കറങ്ങുന്നതിനനുസരിച്ചിട്ട് സൂര്യനും കറങ്ങേണ്ടി വരുന്നു ഒരു പോയിന്റിന് ചുറ്റും. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്, ബാരി സെൻറ്റർ സൂര്യന് വെളിയിലാണ്. അപ്പോൾ ജൂപ്പിറ്ററിനെ പോലെ വലിയൊരു ഗ്രഹം കറങ്ങുമ്പോൾ സൂര്യനെ ചുറ്റും അല്ല ചെയ്യുന്നത്, സൂര്യനും ജൂപ്പിറ്ററും കൂടെ ഇത് രണ്ടുപേർക്കും വെളിയിലുള്ളൊരു പോയിന്റിനെയാണ് ചുറ്റുക. ബാക്കി എല്ലാ സ്ഥലത്തും ഇതെല്ലാവർക്കും ബാധകമാണ്. രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം ചുറ്റിയാൽ പോലും ഒരു നക്ഷത്രം ശരിക്കും നിന്ന് അതിന് ചുറ്റും വേറൊരു നക്ഷത്രം ചുറ്റുന്ന ഒരു പരിപാടിയേ ഇല്ല. രണ്ടും കൂടി ഒരു കോമൺ സെൻറ്റർ ഓഫ് മാസിനായിരിക്കും ചുറ്റുക. അത് ഏത് രണ്ട് ഗ്രഹങ്ങളെടുത്താലും വലിപ്പം അവയുടെ മാസ് എത്രത്തോളം വ്യത്യസ്തമാണെന്നനുസരിച്ചിരിക്കും അവയുടെ ബാരി സെൻറ്റർ എവിടെ വരുന്നു എന്നുള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ പൊതുവെ വളയമുള്ള ഗ്രഹം ഏതെന്നാണ് വിളിക്കുന്നത്, വളയുള്ളത് സാറ്റേൺ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്ന 4 ഗ്യാസ് ജയൻസിനും വലയങ്ങളുണ്ട്. അതിലേറ്റവും പെട്ടെന്ന് കാണാൻ പറ്റുന്ന കോൺസ്പിക്യൂസ് ആയിട്ടുള്ള വലയം ശനിക്കാണ്.
അതുകൊണ്ട് നമുക്ക് ശനിയുടെ നാലിരട്ടി വലിപ്പമുണ്ട് അതിൻ്റെ റിങ്ങിന് മാത്രം. ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും റിങ്ങുണ്ട്, വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ജൂപ്പിറ്ററിൻ്റെ റിങ്ങാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗലീലിയോ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് എടുത്താണ്, വളരെ മങ്ങിയതാണ്, എല്ലാ ആംഗിളിൽ നിന്ന് നോക്കിയാൽ കാണാനും പറ്റില്ല. സാറ്റേണിൻ്റെ റിങ് എല്ലാവർക്കും അറിയാം, ടെലിസ്കോപ്പിൽ കൂടെ ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. യുറാനസിൻ്റെ റിങ് ഹബിൾ ടെലിസ്കോപ്പ് എടുത്താണ് ഈ കാണുന്നത്. നെപ്റ്റ്യൂണിൻ്റെ റിങ് വോയേജർ എന്ന് പറഞ്ഞ പേടകം എടുത്താണ് ഈ കാണുന്നത്. ഇതിനകത്ത് യുറാനസിൻ്റെയാണ് അല്പം കൂടെ തമ്മിൽ ഭേദപ്പെട്ട രീതിയിൽ തിരിച്ചറിയാൻ പറ്റുന്നത്. ബാക്കി രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഡിമ്മാണ്, കാരണം കനം കുറഞ്ഞതാണ്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നാല് ഔട്ടർ പ്ലാനറ്റ്സിനും റിങ്ങുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിങ്ങുള്ള ഒരേ ഒരു പ്ലാനറ്റ് അല്ല സാറ്റേൺ. നമുക്കിവിടെ നിർത്താമോ അതോ തുടരണോ? കുറച്ചുകൂടെ പോട്ടെന്ന്. ഓക്കെ, അടുത്തത് സൺ ഈസ് എ ബോൾ ഓഫ് ഫയർ. തീ കൊണ്ടുണ്ടാക്കുന്ന വലിയൊരു ബോളാണ് സൂര്യൻ എന്ന് പറഞ്ഞു. പക്ഷേ സംഗതി തീയെ തോപ്പിക്കുന്ന ചൂടാണ്, പക്ഷെ ആ ചൂട് തീയല്ല. തീ എന്താണ്? തീ എന്ന് പറയുന്നത് ബേണിംഗ് ആണ്, അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കെമിക്കൽസ് കമ്പൈൻ ചെയ്ത് പുതിയൊരു കെമിക്കലാവും. ഈ കെമിക്കലിൽ രണ്ട് പേർക്കും ഡിഫറൻറ്റ് എനർജി ലെവൽസ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന കെമിക്കൽ ഏതെന്നനുസരിച്ചിരിക്കും എനർജി അകത്തേക്ക് എടുക്കണോ പുറത്തേക്ക് എടുക്കണോ എന്നുള്ളത്. ബേണിംഗ് എന്ന് പറയുന്നത് എനർജി റിലീസിങ് ആയിട്ടുള്ള കെമിക്കൽ പ്രോസസ്സാണ്, അതുകൊണ്ടാണ് അത് നമുക്ക് എനർജി എടുക്കാൻ പറ്റും. ചില സാധനങ്ങൾ നമുക്ക് അകത്തോട്ട് ചൂടാക്കിയാൽ മാത്രം നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, അതൊരിക്കലും പുറത്തേക്ക് ചൂട് കിട്ടത്തില്ല. അപ്പോൾ സൂര്യന് നടക്കുന്നത് ഇതുപോലൊരു ബേണിംഗ് അല്ല, അവിടെ നടക്കുന്നത് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടി ചേരുമ്പോൾ ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ഷനാണ്. അവിടെ ചൂടുണ്ടാകും എന്നുള്ളത് ശരിയാണ്, പക്ഷേ ബേസിക്കലി അത് കത്തിക്കുന്നൊരു സാധനമല്ല. ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയം തോന്നുമെങ്കിലും സൂര്യനിൽ വിറക് പോലെ എന്തോ സാധനം കത്തുകയാണെന്നാണ് ഏതാണ്ട് 100 വർഷം മുമ്പ് വരെ ആൾക്കാർ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ നോളജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ നിന്ന് കത്തണമെന്നുണ്ടെങ്കിൽ ചില്ലറ വിറകൊന്നും പോരാ, നിൽക്കില്ല. സൂര്യൻ്റെ ആയുസ് കണക്കാക്കുമ്പോൾ ഇതെല്ലാം. അപ്പോൾ ഇത് വിറക് കത്തുന്ന പോലത്തെ ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ പോലൊരു സാധനമല്ല അവിടെ എന്നുള്ളതായി ഉറപ്പാണ്. പിന്നെ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വരവോട് കൂടിയാണ്, 1920കൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ ഐഡിയ അത്ര പഴയതല്ല. പക്ഷേ സൂര്യൻ ഇറ്റ്സ് നോട്ട് എ ബോൾ ഓഫ് ഫയർ, ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് എ ഫയർ, ഇറ്റ്സ് എ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ഒരു എക്സ്പ്ലോഷൻ തന്നെയാണ്, കൺട്രോൾഡ് ആണെന്നുള്ള അകത്താണ് നടക്കുന്നത്. മറ്റേ നമ്മളെല്ലാം നമ്മൾ സൂര്യനെ വരച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് വരയ്ക്കുമ്പോൾ സൂര്യൻ, രണ്ട് മല, ഒരു മരം, ഒരു നദി, അല്ലേ? ഇത് ഏത് കുട്ടിയെ കൊടുത്താലും അവരിത് വരയ്ക്കും. അവർ സൂര്യനെ വരയ്ക്കുന്ന മഞ്ഞ നിറത്തിലായിരിക്കും, കാരണം അവർ കാണുന്നതെല്ലാം മഞ്ഞ സൂര്യനെയാണ്, എവിടെ നോക്കിയാലും മഞ്ഞ കളർ. ശരിക്കും സൂര്യൻ്റെ കളർ എന്താ? കളർ തീരുമാനിക്കുന്നത് പ്രകാശത്തിൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിയാണ്. സൂര്യപ്രകാശത്തിൻ്റെ ഫ്രീക്വൻസി പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ നിറങ്ങളുടെയും ഫ്രീക്വൻസി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ നിറങ്ങളും കൂടെ ചേർന്നാൽ ടെക്നിക്കലി ഇറ്റ്സ് എ വൈറ്റ് സ്റ്റാർ. പക്ഷേ നമ്മളതിനെ വൈറ്റ് സ്റ്റാർ ആയിട്ട് കാണാറില്ല, കാരണം എല്ലാ നിറങ്ങളും ഒരുപോലെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ നോക്കാറില്ല. നട്ടുച്ചയ്ക്ക് മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ അതിലേക്ക് നോക്കുന്ന ആളിന് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ കാണുന്നത് അസ്തമിക്കുമ്പോഴോ ഉദിക്കു കഴിഞ്ഞ ഉടനെയുമാണ്. ആ സമയത്ത് ഈ അറ്റ്മോസ്ഫിയർ കൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വരുന്നുണ്ട്, ഈ ലോങ്ങർ വേവ് ലെങ്തുകളായിരിക്കും കൂടുതലെത്തുക. അപ്പോൾ നമ്മൾ കൂടുതലും കാണുന്ന മഞ്ഞയോ ഓറഞ്ച് കലർന്ന മഞ്ഞയോ ഒക്കെ ആയിരിക്കും. മുകളിലേക്ക് വരുമ്പോൾ എല്ലാ പ്രകാശവും കറക്റ്റ്, ആ സമയത്ത് നമ്മൾ അതിനകത്തോട് നോക്കാറില്ല. പക്ഷേ ആ സമയത്ത് എവിടെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നോക്കിയത്, മഞ്ഞിൽ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് നല്ല വെള്ളം നിറത്തിലാണ് കാണുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഭേദം വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓരോ നിറവും ഏത് അളവിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പച്ചയാണ്. ആ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഗ്രീൻ സ്റ്റാർ എന്ന് വിളിക്കാം. എന്തായാലും അത് യെല്ലോ സ്റ്റാർ അല്ല. സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? പൊതുവെ നമ്മൾ പറയുന്ന ആൽഫ സെൻറ്റോറി എന്നാണ്, ചില ആളുകൾ പ്രോക്സിമ സെൻറ്റോറി എന്ന് പറയും. ഇതിൽ രണ്ടിൽ ഏതാ ശരി? എന്താ വ്യത്യാസം? ആൽഫ സെൻറ്റോറി എന്നൊരു നക്ഷത്രമുണ്ടോ? സെൻറ്റോറസ് എന്ന് പറയുന്ന ഒരു നക്ഷത്ര ഗണത്തിലെ ഏറ്റവും പ്രകാശ തിളക്കമുള്ള നക്ഷത്രമാണ് ആൽഫ സെൻറ്റോറി. ആൽഫ സെൻറ്റോറി പക്ഷേ ഒറ്റ നക്ഷത്രമല്ല, അതിനകത്ത് 3 നക്ഷത്രങ്ങളുടെ ഒരു സിസ്റ്റമാണ്. ആൽഫ സെൻറ്റോറി എ, ആൽഫ സെൻറ്റോറി ബി, പ്രോക്സിമ സെൻറ്റോറി. ഇതിൽ ആൽഫ സെൻറ്റോറി എയും ആൽഫ സെൻറ്റോറി ബിയും ലൈവ് ആയിട്ടുള്ള സ്റ്റാർസാണ്, ഇപ്പോഴും ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. പ്രോക്സിമ സെൻറ്റോറി ന്യൂക്ലിയർ ഫ്യൂഷൻ നിന്നുപോയി ചത്തുപോയൊരു നക്ഷത്രമാണ്, റെഡ് ജയൻ്റാണ്. പക്ഷേ വളരെ ഡിമ്മാണ്, വെറും കണ്ണുകൊണ്ട് കാണാനുള്ള പ്രകാശം അതിനകത്തില്ല. പ്രോക്സിമ സെൻറ്റോറി വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ആൽഫ സെൻറ്റോറി വെറും കണ്ണുകൊണ്ട് കാണാം. ആൽഫ സെൻറ്റോറിയുടെ ഒപ്പമുള്ള പ്രോക്സിമ സെൻറ്റോറിയാണ് ആൽഫ സെൻറ്റോറിയേക്കാൾ ഭൂമിയോട് അല്ലെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അതിനേക്കാൾ വളരെ ദൂരെയാണ് ആൽഫ സെൻറ്റോറി, പക്ഷേ കാണാൻ പറ്റുന്ന ആൽഫ സെൻറ്റോറിയെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെക്നിക്കലി ഏറ്റവും നിയറസ്റ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൽഫ സെൻറ്റോറി, ഇറ്റ് ഈസ് പ്രോക്സിമ സെൻറ്റോറി. ആൽഫ സെൻറ്റോറിയും തെറ്റല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ മൂന്ന് പേരെയും കൂടെ ചേർത്തിട്ട് ആൽഫ സെൻറ്റോറി എന്ന് വിളിക്കും. അതുകൊണ്ട് വേണേൽ നമുക്കത് ശരിയാണെന്ന് പറയാം. പക്ഷേ ഇഫ് യു വാണ്ട് എ പ്രിസൈസ് ആൻസർ, പ്രോക്സിമ സെൻറ്റോറി ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു എർത്ത് കമ്പയർഡ് ടു അതർ സ്റ്റാർസ്. നക്ഷത്രങ്ങളുടെ കാല് വരുന്ന എവിടുന്നാണ്? വേർ ഡു സ്റ്റാർസ് ഹാവ് സ്പൈക്സ്? നക്ഷത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആരും വട്ടത്തിൽ വരയ്ക്കാറില്ല, എല്ലാ നക്ഷത്രങ്ങളും സ്പെറിക്കലാണ്. ഒരു നക്ഷത്രത്തെയും ഇങ്ങനെ കാലുള്ള നക്ഷത്രത്തെ ആരും കണ്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും നക്ഷത്രത്തിന് കാല് വരയ്ക്കുന്നത്? ഈ കാല് നക്ഷത്രത്തിന് കിട്ടുന്നതല്ല, നമ്മൾ കൊടുക്കുന്നതാണ്. എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ല. നക്ഷത്രങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, നമുക്ക് നക്ഷത്രങ്ങളുടെ ഫോട്ടോ എടുക്കണ ടെലിസ്കോപ്പ് വേണം. ടെലിസ്കോപ്പിനൊരു സെക്കൻഡറി മിറർ ഉണ്ട്. ടെലിസ്കോപ്പ് ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രകാശം ഇങ്ങനെ വന്ന് ടെലിസ്കോപ്പിൻ്റെ പ്രൈമറി മിറർ, ഒരു വലിയ മിറർ ഉണ്ടാവും, അതിൽ വീണിട്ട് റിഫ്ലക്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്ന് അതിൻ്റെ വഴിയിൽ നിൽക്കുന്ന ഒരു പ്രൈമറി സെക്കൻഡറി മിറർ ഉണ്ട്. അത് പ്രൈമറി മിററിനേക്കാളും ചെറുതായിരിക്കും, പക്ഷേ അത് പ്രൈമറി മിററിൻ്റെ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ ഈ സെക്കൻഡറി മിററിനെ താങ്ങി നിർത്തിക്കുന്ന രണ്ട് കാലുണ്ടാവും. ഈ കാലിൽ കൂടെ കടന്ന് മാത്രമേ പ്രകാശത്തിന് പ്രൈമറി മിററിൽ എത്താൻ പറ്റൂ. ഈ ചെറിയ കാലുകളിൽ കൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അവിടെ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഗതി നടക്കും. ആ ഡിഫ്രാക്ഷൻ പാറ്റേണാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ പേര് തന്നെ ഡിഫ്രാക്ഷൻ സ്പൈക്സ് എന്ന്. ഇത് നമ്മുടെ കണ്ണിലുണ്ടാകാം, നമ്മുടെ ഐലാഷസിനും കൺപോളകൾക്കിടയിലൊക്കെ ഡിഫ്രാക്ഷൻ സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നേരിട്ട് നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു മോശം കാര്യമാണ് ഞാൻ മോശം കാര്യമാണ്, കാരണം ഇറ്റ് ഈസ് ആക്ച്വലി ലൈറ്റ് ലോസ്റ്റ്. ആ നക്ഷത്രത്തിൻ്റെ ഒരു പ്രകാശം ഇങ്ങനെ ചെതറിപ്പോവാണ്, പല ഭാഗത്തേക്ക് നക്ഷത്രമായിട്ട് കിട്ടേണ്ട പടമായിരുന്നു. പക്ഷേ ഈ അമച്വർ ആസ്ട്രോണമേഴ്സ് ഉണ്ട്, പ്രൊഫഷണലായിട്ടല്ലാതെ ഭംഗി ഹോബി ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ആസ്ട്രോണമി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കിതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ്. അവർ ഈ സെക്കൻഡറി മിറർ പിടിപ്പിക്കുന്ന സാധനത്തിന് കാലുകളുടെ എണ്ണം കൂട്ടുക, ഷേപ്പ് മാറ്റുക ഒക്കെ ചെയ്തിട്ട് നക്ഷത്രങ്ങൾക്ക് പല കാല് വെച്ച് ഫോട്ടോ എടുക്കും. ഈ കാണുന്നതാണ്, ഇങ്ങനെയാണ് സെക്കൻഡറി മിറർ പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു ഫോട്ടോ കിട്ടും, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഇങ്ങനെ കിട്ടും, ഇങ്ങനെയാണ് കാല് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അഞ്ചും ആറും കാല് വരും. ഇതൊക്കെ പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഹോബീസ്റ്റുകൾ ചെയ്യുന്നതാണ്. അതായത് ഡിഫ്രാക്ഷനെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഫോട്ടോയിൽ വരുന്ന നക്ഷത്രത്തിൻ്റെ കാലുകളുടെ എണ്ണം മാറ്റുക, ഷേപ്പ് മാറ്റുക, ഇതുപോലെ ക്യാമറയുടെ അപ്പർച്ചർ മാറ്റിയിട്ട് ചെയ്യാം. സർക്കുലർ അപ്പർച്ചർ അല്ല എന്നുണ്ടെങ്കിൽ അപ്പർച്ചറിൻ്റെ ഷേപ്പ് മാറ്റിയിട്ട് ഈ സാധനം സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു ആർട്ടിഫാക്റ്റാണ്, ഇറ്റ് ഈസ് നോട്ട് നാച്ചുറൽ. നക്ഷത്രങ്ങൾക്കൊന്നും കാലില്ല. ഇത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാവുന്ന വിഷയമാണല്ലോ. ഓൾ സ്റ്റാർസ് ലുക്ക് വൈറ്റ്. ആകാശത്ത് നോക്കിയിട്ടുള്ള ആളുകൾക്ക് അറിയാം നക്ഷത്രങ്ങൾക്ക് നിറ വ്യത്യാസമുണ്ട്. ചില നക്ഷത്രങ്ങൾ നീല കളറാണ്, ചില നക്ഷത്രങ്ങൾ നല്ല ചുവപ്പാണ്, ചിലത് രണ്ടും കലർന്ന കളറാണ്. നീല നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ, നമ്മൾ പൊതുവെ ചുവപ്പെന്ന് പറഞ്ഞാൽ നല്ല ചുട്ടുപഴുത്ത നക്ഷത്രം എന്നാണ് പറയുന്നത്. പണ്ട് ജ്യോതിഷം തർക്കിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, തിരുവാതിര നക്ഷത്രം കണ്ടിട്ടുണ്ടോ? ഞാൻ തിരുവാതിരയാണ്, നല്ല ചൂടനാണ് തിരുവാതിര, നല്ല ചുട്ടുപഴുത്ത് ചുവന്ന നടത്തുന്നത്. ഞാൻ തെറ്റിപ്പോയി. ചുവന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ കഴിഞ്ഞ ഡെഡ് സ്റ്റാർസാണ്, ടെമ്പറേച്ചർ വളരെ കുറവാണ്. ബ്ലൂ സ്റ്റാർസാണ് ഏറ്റവും കൂടുതൽ, കാരണം ബ്ലൂവിനാണ് ഫ്രീക്വൻസി കൂടുതൽ, അതിനാണ് എനർജി കൂടുതൽ. അപ്പോൾ ബ്ലൂ സ്റ്റാർസാണ് ഏറ്റവും ടെമ്പറേച്ചർ ഉള്ള സ്റ്റാർസ്. അതുകൊണ്ട് ചുട്ടുപഴുത്ത ആൾ ചുവപ്പാണെന്ന് ഇനി പറയാൻ പാടില്ല ആരും. നീല നക്ഷത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സീരിയസ്, അങ്ങനത്തെ സ്റ്റാർസ് നീല നിറമാണ്. തിരുവാതിര, തൃക്കേട്ട, ഇതൊക്കെ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളെല്ലാം ചുമന്ന നിറത്തിലാണ്. പക്ഷേ അവയെല്ലാം പ്രതാപകാലം കഴിഞ്ഞു പോയ നക്ഷത്രങ്ങളാണ്. അതുപോലെ തന്നെ നക്ഷത്രങ്ങളെല്ലാം ഒരേ സൈസല്ല. ഈ കാണുന്ന ചന്ദ്രനാണ്, ഇത് ചൊവ്വയാണ്, ഇത് ശുക്രനാണ്, ഇത് ഭൂമിയാണ്. ആ ഭൂമി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നെപ്റ്റ്യൂൺ, ഇതാണ് സാറ്റേൺ, ഇതാണ് ജൂപ്പിറ്റർ. ആ ജൂപ്പിറ്ററിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സൺ. ആ ഷേപ്പ് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ കാണുന്ന നക്ഷത്രം ഇതെല്ലാം ഈ സ്റ്റാറിനെയാണ് ഇവിടെ വെച്ചേക്കുന്നത്, ഈ സ്റ്റാറിനെയാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ അതായത് ഓരോ 1, 2, 3, 4, 5, 6 ഓരോ കോളത്തിലെയും ലാസ്റ്റ് ഒബ്ജക്റ്റിനെയാണ് അടുത്ത കോളത്തിൽ ഫസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ടെക്നിക്കലി അഞ്ചാമത്തെ കോളത്തിൽ ഏറ്റവും വലിയ ഈ നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, ബീറ്റൽഗ്യൂസ്, ഈ നക്ഷത്രമാണ് ഇവിടെ ഇരിക്കുന്ന ഈ നക്ഷത്രം. അതിനപേക്ഷിച്ചിട്ട് ഇന്ന് കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ, ഒബ്സർവ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രം വി വൈ കാനിസ് മജോറിസ് ഇതാണ്. ഈ നക്ഷത്രത്തിൻ്റെ സർഫസിൽ കൂടി ഒരു സൂപ്പർസോണിക് വിമാനം അതിനെ ചുറ്റാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ 1100 വർഷമെടുക്കും കറങ്ങി വരാൻ. ചെറിയ വലിപ്പം ഒന്നുമല്ല. അവിടുത്തെയൊക്കെ റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. നിർത്താവോ? 28 താങ്ങുന്നുണ്ടോ? പോട്ടെ, ശരി. 29 പെട്ടെന്ന് പറയാം. ഇതൊക്കെ കോൺസ്റ്റലേഷൻസ് ആർ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ദാറ്റ് മേക്ക് എ പിക്ചർ. നമ്മൾ ഈ കുട്ടികൾ കളിക്കുടുക്കയിൽ കുത്തുകൾ യോജിപ്പിച്ച് ഇതിനകത്തിരിക്കുന്ന മോട്ടുമുയലിനെ കണ്ടുപിടിക്കൂ എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മൾ ആസ്ട്രോണമിയിൽ കോൺസ്റ്റലേഷൻസ് പഠിക്കുന്നത്. കോൺസ്റ്റലേഷൻസ് ആക്ച്വലി ചിത്രങ്ങൾ ഉണ്ടാക്കലല്ല, അത് ആകാശത്തിലെ ഒരു റീജിയൺ അടയാളപ്പെടുത്തലാണ്. ആകാശത്തിലെ ഒരു റീജിയൺ ഓഫ് സ്കൈ, നമ്മൾ ആകാശത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന മുഴുവൻ ആകാശത്തെയും ഇന്നത്തെ ഇൻ്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ചിട്ട് 88 റീജിയൻസായിട്ട് തിരിച്ചു. 88 റീജിയൻസ്, ആ ഓരോ റീജിയനിലും കാണപ്പെടുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഒരു ഷേപ്പ് ഉണ്ടാക്കി ഒരു പേര് അതിന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്രങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പടമല്ല, അതൊരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. കോൺസ്റ്റലേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്
ആ പടം ഉൾക്കൊള്ളുന്ന ആ ഏരിയ, ആ ചുമന്ന ബോർഡിനകത്ത് ഇപ്പോൾ വന്ന ഭാഗമാണ് ശരിക്കും കോൺസലേഷൻ എന്നുകൊണ്ട് ആസ്ട്രോണമിയിൽ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമുക്ക് തേളിനെയോ കന്യകയോ ഒക്കെ ഇരുത്താം. ആക്ച്വലി ഇറ്റ് റെഫേഴ്സ് ടു ദ റീജിയൻ ഇൻ വിച്ച് ദ സ്റ്റാർസ് ആർ ദയർ. ഈ കോൺസ്റ്റലേഷനിൽ പെടാത്ത നക്ഷത്രങ്ങളുണ്ട്, അതെല്ലാം ടെക്നിക്കലി ആ രൂപത്തിൻ്റെ കൂടെ ഈ നക്ഷത്രങ്ങളെന്ന് ഓറിയൻ്റ് ഈ കാണുന്ന ഓറയൻ എന്ന നക്ഷത്ര ഗണമാണ്, വേട്ടക്കാരൻ നമ്മൾ വിളിക്കുന്ന ഗ്രഹം. പക്ഷേ അതിനകത്ത് ഇവിടെയൊക്കെ കുറേ നക്ഷത്രങ്ങളുണ്ട്, ഇതൊന്നും ആ ചിത്രത്തിൽ വരുന്നില്ല, പക്ഷേ അതെല്ലാം കോൺസ്റ്റലേഷനിൽ പെട്ടതാണ്, കാരണം ഇറ്റ് ബിലോങ്സ് ടു ദ റീജിയൻ ഓഫ് ദ സ്കൈ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ആകാശത്തിലെ 88 കോൺസ്റ്റലേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 12 കോൺസ്റ്റലേഷൻസിൽ കൂടെ സൂര്യൻ പോകുന്നുണ്ട്. ആ ഓരോ കോൺസ്റ്റലേഷനിലും സൂര്യൻ ആയിരിക്കുന്ന സമയത്തെയാണ് നമ്മൾ മലയാള കലണ്ടർ അനുസരിച്ച് ആ ഒരു മാസമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ 12 കോൺസ്റ്റലേഷൻസിൽ കൂടെ സൂര്യൻ കടന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ 12 രാശികൾ പറയുന്നത്. ഓരോ രാശിയിലും സൂര്യൻ നിൽക്കുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ആ മാസത്തെ വിളിക്കുന്നത്. സൂര്യൻ മേടരാശിയിലാണെങ്കിൽ മേടമാസം, ഇടവരാശിയിലാണെങ്കിൽ ഇടവമാസം. അങ്ങനെയാണ് മലയാളം കലണ്ടർ എന്ന് നമ്മൾ രൂപകൽപ്പന പഠിക്കുന്നത്. പക്ഷേ സൂര്യൻ ഈ 12 രാശികളിൽ കൂടെ മാത്രമല്ല പോകുന്നത്. ഈ ധനുവിനും വൃശ്ചികത്തിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു എന്നിടയ്ക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഇത് എൻ്റെ ഗ്ലാസ് എന്ന് വന്നിട്ട് ഇന്നസെൻ്റ് ഗ്ലാസ് വെക്കുന്ന പോലെ ഒരു ചെറിയൊരു ഭാഗം ഓഫിയൂക്കസ് എന്നിട്ടൊരു കോൺസ്റ്റലേഷൻ ഉണ്ട്. സൂര്യൻ ഇടയ്ക്ക് അതിൽ കൂടെ കയറി പോകും. പക്ഷേ നമുക്കിപ്പോഴും 12 രാശിയേ ഉള്ളൂ. ജ്യോതിഷന്മാർക്ക് ഇപ്പോഴും ജാതകത്തിൽ അല്ല ഈ ഗ്രഹനില വരയ്ക്കുമ്പോൾ 12 കോളേ ഉള്ളൂ. ഓഫിയൂക്കസിൻ്റെ കോളം വരയ്ക്കാറില്ല, അതിനകത്ത് വേറെയും കുഴപ്പങ്ങളുണ്ട്. അതിനകത്ത് യുറാനസും നെപ്റ്റ്യൂണും പോലും ഇല്ല, അത് വിട്ടേക്കൂ. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുമ്പോൾ എത്ര രാശികളുണ്ടെന്ന് ചോദിച്ചാൽ, സൂര്യൻ പോകുന്നതൊക്കെയാണ് രാശികളെന്നുണ്ടെങ്കിൽ 12 ഉണ്ട്, 13 ഉണ്ട് ഓഫിയൂക്കസ് ഉൾപ്പെടെ. ഇനി ചന്ദ്രനെ എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രൻ 21 കൂടെ കയറി പോകുന്നുണ്ട്. ഇതിനിടെ ചന്ദ്രൻ ഇങ്ങനെ ചരിഞ്ഞാൽ പോകുന്നത് കുറച്ചുകൂടെ. അപ്പോൾ ചന്ദ്രൻ്റെ അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ 22 ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഗ്രഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറും സോഡിയാക്ക് അല്ലെങ്കിൽ രാശിചക്രത്തിലെ രാശികളുടെ എണ്ണം. അപ്പോൾ 12 മാത്രമല്ല, സൂര്യൻ കയറിപ്പോകുന്നത് സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് വേറെ കോൺസ്റ്റലേഷൻസിലും കയറാറുണ്ടെന്ന് മാത്രം ഓർത്തിരിക്കുക. ദ സ്റ്റാർസ് ഇൻ എ കോൺസ്റ്റലേഷൻ ആർ ക്ലോസ് ടു ഈച്ച് അതർ. നമുക്ക് നോക്കും, നമ്മൾ നേരത്തെ കണ്ട വേട്ടക്കാരൻ നോക്കൂ. ഇത് ഇതിനകത്ത് മൂന്ന് നക്ഷത്രങ്ങൾ കണ്ടില്ലേ? ഈ നക്ഷത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മൂന്ന് ഇങ്ങനെ മുഴക്കോൽ നക്ഷത്രങ്ങൾ പോലെ മൂന്ന് ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഇതിങ്ങനെ വളരെ അടുത്തടുത്ത് നക്ഷത്രങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ആകാശം ഒരു 2D കാണുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് അറിയാൻ പറ്റത്തില്ല. ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കിങ്ങനെ നമ്മളിൽ നിന്നും ദൂരേക്കോ അടുത്തോ എല്ലാ നക്ഷത്രങ്ങളും ഒരേ ഡിസ്റ്റൻസിലാണ് നമ്മൾ കാണുന്നത്. അതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്, കാരണം ഇത്രയും ദൂരെയുള്ള വസ്തുക്കളുടെ ഡെപ്ത് അറിയാനുള്ള കാഴ്ച നമ്മുടെ കണ്ണിന് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒറയൻ നക്ഷത്രത്തിലെ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ നിന്ന് അടുക്കള നക്ഷത്രം ഒരുപാട് ദൂരെയാണ്. അതായത് ഈ വര നോക്കിയാൽ മതി ഓരോ നക്ഷത്രവും എത്ര ദൂരെയാണെന്നുള്ളതാണ്. ഈ നക്ഷത്രം ഇത്രയും ദൂരെയാണ്, തൊട്ടപ്പുറത്ത് ഈ നക്ഷത്രം ഇത്രയും ദൂരെയാണ്. ഈ മൂന്ന് നക്ഷത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ദൂരത്തിലാണ്. അതിനർത്ഥം എന്താ? വേറെ ഏത് പ്രപഞ്ചത്തിൻ്റെ വേറെ ഏതെങ്കിലും കോണിൽ നിന്നിട്ട് വേറൊരു ഗ്രഹത്തിൽ നിന്നൊരാൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒറയാൻ്റെ ഷേപ്പ് വേറെന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന തേളാണ് പ്രശ്നമാണെന്നാണ് പറയുന്നത്. തേളാർക്ക്? തേള് നമുക്ക്. വേറൊരിടത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പാമ്പായിരിക്കും, വേറൊരിടത്ത് നോക്കി ഇതൊന്നും അല്ലാത്ത ഷേപ്പ് കാണും. അപ്പോൾ ആ ഷേപ്പുകളൊന്നും ഇത്രയും ആർബി അതെല്ലാം നമ്മുടെ ഒരു തോന്നലുകളാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. പലരെയും ഈ ശാസ്ത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വാൾപേപ്പറാണ് നെബുല, നല്ല കളർഫുൾ സാധനമാണ്. പക്ഷെ നമ്മളെല്ലാം കരുതുന്നത് ഇതെല്ലാം ഇങ്ങനെ കളർഫുള്ളായിട്ട് കുറേ ക്ലൗഡ്സ്, നമ്മുടെ സിനിമ നടന്മാർ ഡാൻസ് കളിക്കുമ്പോൾ ഇങ്ങനെ പുകയിടുന്ന പോലെ കളർ പുകയൊക്കെ ഇട്ട് അവിടെയൊക്കെ ചെന്ന് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു വിഷമപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം വളരെ ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങളാണ്. എത്രത്തോളം ഡെൻസിറ്റി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഈ വായുവിനെയൊക്കെ വെച്ച് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാം വാക്വമാണ്. ഈ കാണപ്പെടുന്ന സാധനങ്ങളിലേക്കുള്ള എയറിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അവിടെ കാണുന്ന മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി നമ്മൾ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും അൾട്രാ ഹൈ വാക്വത്തെക്കാളും വാക്വമാണ്. എത്ര വാക്വം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു എയറിൻ്റെ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ, ഒരു സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു ചതുരക്കട്ടയ്ക്കകത്ത് ഒന്ന് കഴിഞ്ഞാൽ 19 ഉള്ള അത്രയും സംഖ്യ എയർ മോളിക്യൂൾസ് ഉണ്ടാവും. ഒന്ന് കഴിഞ്ഞ് 19. നമ്മുടെ വാക്വം ക്ലീനറില്ലേ, വാക്വം ക്ലീനർ ഉണ്ടാക്കുന്ന വാക്വത്തിൽ എത്ര കുറവ് കുറയും? മാക്സിമം പോയാൽ ഇതൊരു 20%, അത്രയൊന്നും പോവില്ല, ഒരു 10% കുറയും. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 19 ഒരു 0 കുറയും. ഒന്ന് കഴിഞ്ഞ് 18. അതാണ് നമ്മുടെ വാക്വം. അൾട്രാ ഹൈ വാക്വം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും പോവും. ഇവിടെ നിന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഒരു 100 to 10,000 വരെ മോളിക്യൂൾസ് ഉണ്ടാവും. 10,000 4 ഉള്ളൂ. 100,000 ഇട്ടാൽ പോലും 5 ഉള്ളൂ. എയറിൽ 10^19 മോളിക്യൂൾസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഇത്രേ ഉള്ളൂ. അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഈ മൂടൽമഞ്ഞിനകത്ത് ചെല്ലുന്നല്ല, ചുറ്റും നോക്കി ഈ സാധനം കാണാൻ പറ്റില്ല, ദൂരെയാണ്. നമ്മുടെ അടുത്തുള്ള സാധനം വാക്വമാണ്, അതിനകത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള വേറെ കാര്യം. ഈ കളറൊക്കെ വരുന്നത് വളരെ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിലേ ഉള്ളൂ. നമ്മൾ ഈ സ്കൈ വാച്ചിങ് സെഷനൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത്
ആൾക്കാർ ടെലിസ്കോപ്പ് വരുന്നതിന് മുമ്പ് ഞാനൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആളുകൾ പറയും സ്കൈ വാച്ചിങ് ആണ്, ടെലിസ്കോപ്പ് ഉണ്ട്, വന്നാൽ മതി. നമ്മൾ ഇല്ല, നേരിട്ട് ടെലിസ്കോപ്പിലോട്ട് ആളിനെ കൊണ്ടുപോകുന്ന പരിപാടിയില്ല. ഒരു മണിക്കൂർ ക്ലാസ്, അത് കഴിഞ്ഞിട്ടേ ടെലിസ്, കാരണം എന്താണെന്നറിയോ, ആളുകൾ ടെലിസ്കോപ്പിൽ കൂടെ ഇത് കാണാനാണ് വരുന്നത്. ചീത്ത വിളിക്കും ആൾക്കാർ, ക്യൂ നിന്നിട്ട് ഇങ്ങനെ 100 പേര് ക്യൂ നിൽക്കും, വന്ന് അതിനടി കൂടെ നോക്കി വെച്ചാൽ നമ്മളെങ്ങനെ നോക്കും. ഇരുട്ടായതുകൊണ്ട് നമുക്ക് സേഫാണ്, പക്ഷെ എന്നാലും ഇതാ ഇത് കാണിക്കാനാണോ ഞാൻ ഇത്ര നേരം, അതാ ചോദിക്കുക. ഇതൊന്നും അവിടെ കാണത്തില്ല. ഇത് ഹബിൾ ടെലിസ്കോപ്പ് കുറേ ദിവസം അതിലേക്ക് സെൻസർ തുറന്ന് വെച്ചെടുത്ത ഫോട്ടോയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കളറൊന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ കണ്ണി പതിയാനുള്ള കളർ തന്നെ വളരെ കുറവാണ്, സെൻസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും, അത്ര കുറച്ച് ലൈറ്റ് അവിടെ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഈ നെബുല കളന്ന് ആക്ച്വലി ഇങ്ങനെ ഒരു സാധനമല്ല, നമ്മൾ പറയുന്ന വാക്വത്തേക്കാൾ വളരെ 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 അൾട്രാ ഹൈ വാക്വാണ്. പിന്നെ ഇതിന് വെളിയിലുള്ള റീജിയനായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഭയങ്കര ഡെൻസിറ്റിയാണ്. ഇതിന് വെളി, നെബുലയുടെ വെളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ ഒരു മോളിക്യൂളൊക്കെ കാണുള്ളൂ. ഇതിനകത്തത് 100,000-10,000, 100,000 ഇടയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ ഡെൻസിറ്റിയാണ്. ആ രീതിയിൽ പറയാം. ഇപ്പോൾ സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് പണക്കാരനെന്ന് പറയാം എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. നമ്മൾ വലിച്ചു കയറ്റുന്ന എയർ 1 followed by 19 zeros ആണ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം. ഇത് പെട്ടെന്ന് പോവാം, ഞാനിത് പല ടോക്കുകളും സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്, ആസ്ട്രോണമിയിൽ ലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാണാൻ പറ്റുന്ന പ്രകാശം മാത്രമല്ല, അതിനകത്ത് മറ്റ് ഫ്രീക്വൻസികളുള്ള അൾട്രാ വയലറ്റ് റേസ്, ഇൻഫ്രാറെഡ് റേസ്, ഇതെല്ലാം ലൈറ്റ് എന്ന ഡെഫിനിഷനിൽ വരുന്ന സാധനങ്ങളാണ്. നമ്മുടെ കണ്ണിന് ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന വേവ് ലെങ്ത് ഉള്ള റേഞ്ച് ഉണ്ട്, അതിനെ മാത്രമാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, സൂര്യനല്ലാതെ ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളൊരു യാത്ര പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രത്തിലേക്ക് പോകാൻ എത്ര സമയം വേണം? ഓഫ് കോഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പീഡ്. മനുഷ്യൻ ഇന്ന് വരെ സഞ്ചരിച്ചിട്ടുള്ളതിൽ ഏറ്റവും റെക്കോർഡ് സ്പീഡിൽ സഞ്ചരിച്ചാൽ പോലും അടുത്ത നക്ഷത്രത്തിലെത്താൻ എത്ര സമയം വേണം? എത്ര ദിവസം വേണ്ടി വരും? എനി ഗസ്? 1 മാസം? അതോ അത്രയും വേണ്ടേ? മനുഷ്യൻ ഇന്ന് വരെ അറ്റൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സ്പീഡെന്ന് പറഞ്ഞാൽ 40,000 km/h. അത്രയും അറ്റൈൻ ചെയ്യുന്ന നമ്മൾ വണ്ടി ഓടിച്ച് ആ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഫ്ലൈറ്റിലും അല്ല ഇത് ചെയ്യുന്നത്. അപ്പോളോ ആസ്ട്രോനോട്ട്സ് എർത്തിലേക്ക് റീ എൻട്രി ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് അവർ വരുന്നൊരു സ്പീഡുണ്ട്, അത് എഞ്ചിൻ്റെ പവറല്ല, ഭൂമി വലിക്കുന്ന എഞ്ചിൻ്റെ പവറിൽ നമ്മൾ അത്രയും അറ്റൈൻ ചെയ്തിട്ടേ ഇല്ല. വളരെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു 10, 400, 500 km/h ആ രീതിയിലേ പോയിട്ടുള്ളൂ നമ്മൾ ഓടിച്ചു പോകുന്ന സ്പീഡിൽ. പക്ഷേ റീ എൻട്രി സമയത്ത് 40,000 km/h വരെ എത്തിയിട്ടുണ്ട്. പോട്ടെ, ആ സ്പീഡ് നമ്മൾ പോയി എന്ന് വിചാരിച്ചു, ആൽഫ സെഞ്ചുറിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് പോകാൻ 114,155 വർഷം എടുക്കും. വർഷമാണ്, വർഷം. ഇത് വെറുതെ കൂട്ടി നോക്കാമല്ലോ. പ്രോക്സിമ സെൻറ്ററിലേക്കുള്ള ദൂരമുണ്ട്, നമ്മുടെ ഏറ്റവും നമ്മൾ അറ്റൈൻ ചെയ്ത ഏറ്റവും മാക്സിമം സ്പീഡുണ്ട്. അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം വേണം ഈ യാത്ര? നമ്മളേക്ക് 1 മാസം 10 മാസം എത്രയാത്? 114,155 വർഷം. ആർക്കും കൂട്ടി നോക്കാം, ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന കണക്കാണ്. ഇത് വിശ്വസിക്കും. ഇത് ഏതാ? നിയറസ്റ്റ് സ്റ്റാറാണ്. അതിലേക്കുള്ള ദൂരം പ്രകാശ വർഷത്തിൽ പറഞ്ഞാൽ 4.2 ആണ് ലൈറ്റ് ഇയേഴ്സ് പ്രോക്സിമ സെൻറ്റുറിയിലേക്ക്. നമ്മൾ തിരുവാതിര എന്ന നക്ഷത്രം 500 മുതൽ 600 വരെ പ്രകാശ വർഷമാണ് എസ്റ്റിമേറ്റഡ് ഡിസ്റ്റൻസ്. ഇനി കൂട്ടിക്കോളൂ. ഇനി സ്റ്റാർസ് നെവർ ഡൈ എന്നൊരു സങ്കല്പം നമുക്കുണ്ട്. കാരണം മരിച്ച ആൾക്കാർ ചിത്രം സിനിമയ്ക്കകത്ത് തൂക്കിക്കൊല്ലാൻ പോകുന്നതിന് മോഹൻലാൽ പറയുന്നത് എങ്ങനെയാണ്? നാളെ മുതൽ ആകാശത്തിലെ പുതിയൊരു നക്ഷത്രം ഞാനായിരിക്കും, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല എന്ന്. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളതാവും, അത് പിന്നെ മരിക്കത്തില്ല എന്നാണ് സങ്കല്പം. പക്ഷേ ആക്ച്വലി നക്ഷത്രങ്ങൾ മരിക്കുകയും അതിനകത്തുണ്ടാകുന്ന ഹെവി എലമെൻറ്റ്സ് എല്ലാം സ്പേസിലേക്ക് സ്പ്രെഡ് ഔട്ട് ആവുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ജീവികൾക്ക് ഉണ്ടാകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ മരിച്ച നക്ഷത്രം ആവുകയല്ല, നക്ഷത്രം മരിച്ചിട്ടാണ് നമ്മളാകുന്നത്. അങ്ങനെ സങ്കല്പിച്ചാൽ പോലും നക്ഷത്രങ്ങൾക്കൊരു ലൈഫ് സൈക്കിളുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഈ നെബുലകളിലാണ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. ദേ ആർ സ്റ്റാർ ഫോമിംഗ് റീജിയൻസ്. ഇതെല്ലാം വളരെ യങ് സ്റ്റാർസാണ് ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നെബുലകളെല്ലാം സ്റ്റെല്ലാർ ഫാക്ടറികൾ എന്നാണ് വിളിക്കുന്നത്. നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അത് ഉണ്ടാകുന്നുണ്ട്, അത് പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നശിച്ചു പോവുകയും ചെയ്യും. ആ നശിച്ചു പോകുമ്പോൾ അതിൻ്റെ ഏത് രീതിയിൽ നശിക്കുന്നുള്ളത് സ്റ്റാറിൻ്റെ മാസിനനുസരിച്ച് മാറും. ചിലപ്പം വളരെ സൈലൻ്റ് ഡെത്ത് ആയിരിക്കും, ചിലപ്പം ഡ്രമാറ്റിക് ആയിരിക്കും, സൂപ്പർനോവ എക്സ്പ്ലോഷൻസ് ഒക്കെ ആയിട്ട് മാറും. എന്തായാലും നക്ഷത്രങ്ങൾ മരിക്കും. അടുത്ത് സ്പേസ് ഇസ് എംപ്റ്റി. നമ്മൾ സ്പേസ് എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, സ്പേസ് നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു അല്ലേ. പക്ഷെ പ്രാക്ടിക്കലി എംപ്റ്റി അല്ല. നമ്മൾ ഈ നെബുലയ്ക്ക് വെളിയിലുള്ള എയർ പോലും 1 സെൻറ്റിമീറ്റർ ക്യൂബിൽ 1 മോളിക്യൂൾ വെച്ചുണ്ട്. അതെന്തിനുണ്ട് നമ്മൾ ചോദിക്കും? ചോദിക്കരുത്. കാരണം 1 സെൻറ്റിമീറ്റർ ക്യൂബിൽ 1 മോളിക്യൂൾ ആണെങ്കിലും അങ്ങനെ ഒരുപാട് സെൻറ്റിമീറ്റർ ക്യൂബ് സ്പേസ് ഉണ്ട്. അതെല്ലാം കൂടെ നമ്മൾ നോൺ വോളിയം കൂട്ടിയാൽ തന്നെ 1000 കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടാകാനുള്ള മെറ്റീരിയൽ ഇങ്ങനെ ചതറി കിടപ്പുണ്ട്.
ഒരു സെൻറ്റിമീറ്റർ ക്യൂബിൽ ഒന്ന് വെച്ചാണെങ്കിലും സാധനമുണ്ട്, സ്റ്റഫുണ്ട്, അപ്പോൾ സ്പേസ് എംപ്റ്റി ആണെന്ന് വിചാരിക്കരുത്. അടുത്തത് ബ്ലാക്ക് ഹോൾസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു വാക്വം ക്ലീനറാണ്. ഈ സൈഡിലുള്ള നക്ഷത്രങ്ങളെല്ലാം വലിച്ചു പിടിക്കുന്നു, നശിപ്പിക്കുന്നു, ക്രൂരനായ ടി ജി രവിയാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ആ കുട്ടികളൊക്കെ ചോദിച്ചാൽ ബ്ലാക്ക് ഹോൾ നശിപ്പിക്കുന്ന ഇതാണ്, ഈ ചിത്രമൊക്കെ അങ്ങനെ വന്നാണ് ചിത്രകാരൻ്റെ ഭാവനയിൽ ബ്ലാക്ക് ഹോൾ ഒരു അടുത്തുള്ള നക്ഷത്രത്തെ കീറി വലിച്ച് ചുവരിലൊട്ടിക്കുന്നു എന്നായിരിക്കും എൻ്റെ ക്യാപ്ഷൻ. പക്ഷേ ഇതിനൊരു ആശ്വാസമുണ്ട്, ഈ ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ബ്ലാക്ക് ഹോളിനെ ഓർബിറ്റ് ചെയ്യുന്നൊരു പ്ലാനറ്റിനെ അതിനകത്ത് കാണിക്കും. ഒരു പ്ലാനറ്റല്ല, ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ടെന്നും അതിൽ നായകൻ ഉൾപ്പെടുന്ന സംഘം നിറങ്ങുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോൾസ് അങ്ങനെ എല്ലാത്തിനെയും നശിപ്പിക്കുകയൊന്നുമില്ല. ബ്ലാക്ക് ഹോളിന് ഒരുപാട് ഗ്രാവിറ്റി ഉണ്ട്, അതിന് ലൈറ്റിന് പോലും വെളിയിൽ വരാൻ പറ്റാത്തത്രയും സ്ട്രോങ് ഗ്രാവിറ്റിയാണ്, അതുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ സേഫ് ഡിസ്റ്റൻസിൽ അതിനെയും ഓർബിറ്റ് ചെയ്യാൻ പറ്റും, അതിന് ചുറ്റും പ്ലാനറ്റ്സ് ഉണ്ടാവും, അതിനൊന്നും ഒരു തർക്കമില്ല. അപ്പോൾ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചുള്ള ചിത്രം നമ്മൾ മാറ്റി എഴുതേണ്ടിയിരിക്കും. ഇനി ഗ്രഹണത്തിന് ഇപ്പോഴും ആഹാരം കഴിക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ പണ്ട് ട്യൂഷൻ എടുക്കുന്ന സമയത്ത്, ഡിഗ്രി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഒരു എക്ലിപ്സ് വരുന്നൊരു ദിവസം ക്ലാസ്സിൽ കുട്ടികൾ വളരെ കുറവായിരുന്നു. പിറ്റേ ആഴ്ച ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഗ്രഹണം ആയതുകൊണ്ട് അമ്മ പറഞ്ഞു വീട്ടിൽ നിന്ന് പോയിരുന്നു. ഞാൻ പറഞ്ഞ് ഫിസിക്സ് സാറായ എൻ്റെ അടുത്ത് തന്നെ ഇത് പറയണം. അതാ അവസ്ഥ. അത് പോട്ടെ, അത് നമുക്ക് വേറെ രീതി കഴിയാം. ഇതിനെ നോക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. ഏത് ഗ്രഹണത്തെ നോക്കിയാലും അപകടമാണെന്നാണ്. എല്ലാ ഗ്രഹണങ്ങളും അപകടകരമല്ല, പ്രത്യേകിച്ച് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്ന ചന്ദ്രഗ്രഹണം അപകടകരമേ അല്ല. ലൂണാർ എക്ലിപ്സ് വെറും കണ്ണുകൊണ്ട് എവിടെ നിന്നും കാണാവുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് സൂര്യന് ചുറ്റും, സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ വീഴും. അപ്പോൾ എന്ത് സംഭവിക്കും? ചന്ദ്രൻ മറയ്ക്കപ്പെടും. അത് ഫുൾ മൂൺ ഡേയിൽ മാത്രമേ സംഭവിക്കൂ. എന്തുകൊണ്ടാണ്? ഫുൾ മൂൺ ഡേയിലെ ഭൂമിയുടെ അപ്പുറവും ഇപ്പുറവും സൂര്യനും ചന്ദ്രനും വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ചന്ദ്രഗ്രഹണം എപ്പോഴും നടക്കുന്നത് ഫുൾ മൂൺ ഡേയിലായിരിക്കും. ആ സമയത്ത് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് ചന്ദ്രനെ വീഴും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു വരുമ്പോൾ ലൈറ്റിൽ പ്രകാശം ചുമപ്പായിരിക്കും കൂടുതൽ, നമ്മൾ കാണുന്നതാണ്. ആ ചുമന്ന പ്രകാശം ചന്ദ്രനെ വീഴുന്നുണ്ട്, ആ സമയത്ത് ചന്ദ്രൻ ചുമക്കും. അതിനെ നമ്മൾ പത്രത്തിൽ രക്തചന്ദ്രൻ എല്ലാം നശിക്കാൻ പോകുന്നുണ്ട് നമ്മൾ പത്രത്തിൽ എഴുതുന്നത്. രക്തചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചുവന്ന നിറമാണ്. എല്ലാ ലൂണാർ എക്ലിപ്സിനും ചുവന്ന നിറമായിരിക്കും. അത് നോക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അതിന് ടെലിസ്കോപ്പ് വേണ്ടാന്ന് മാത്രമല്ല, ടെലിസ്കോപ്പിൽ കൂടെ നോക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അത് കാണാൻ പറ്റുക വെറും കണ്ണുണ്ടാവും. ഈ ആകാശ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പ് വേണമെന്നൊരു ഒരു സങ്കല്പമുണ്ട്. പണ്ട് ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ കാർമ്മികത്വത്തിൽ ഒരു സ്കൈ വാച്ചിങ് സെഷൻ വെച്ചു. ടെറസിൽ വരാൻ പറഞ്ഞു, എല്ലാവരും വന്നു. എല്ലാവരും വന്ന ഉടനെ ഞാൻ നോക്കാം, വാട്ടർ ടാങ്ക് മാത്രമേ ഉള്ളൂ, ടെലിസ്കോപ്പ് എവിടെ? സ്കൈ വാച്ചിങ്ങിൻ്റെ 75% ടെലിസ്കോപ്പ് ഇല്ലാതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഡീപ് സ്കൈ ഒബ്സർവേഷനും മതി ടെലിസ്കോപ്പ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റാർ ക്ലസ്റ്റർ, ചന്ദ്രൻ, ഇതൊക്കെ വെറും കണ്ണുകൊണ്ടാണ് കാണാൻ പറ്റും. അതിന് നമുക്ക് ചന്ദ്രൻ്റെ ക്രേറ്റേഴ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ടെലിസ്കോപ്പ് വേണം. അത് ഏറ്റവും ഭംഗിയായിട്ട് കാണുന്ന ടെലിസ്കോപ്പ് കൂടിയാണ്. അതും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഫുൾ മൂൺ ഡേ ആയിരിക്കും, മുഴുവൻ ക്രേറ്റേഴ്സും കാണാമല്ലോ. പക്ഷേ ഫുൾ മൂൺ ഡേയിൽ ചന്ദ്രൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് വേദനിക്കുന്നല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ ഡാസ്ലിംഗ് ആയിരിക്കും. ക്രസൻറ്റ് സ്റ്റേജിൽ പ്രകാശം വളരെ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വേണം ചന്ദ്രനെ നോക്കാൻ. പക്ഷേ എക്ലിപ്സ് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വലുതായിട്ടാണ് കാണുന്നത്, നമുക്ക് ഈ ചുമന്ന നിറം തിരിച്ചറിയാൻ പറ്റത്തില്ല, വളരെ ഡിം ആയിരിക്കും. അപ്പോൾ എക്ലിപ്സ് കാണാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വെറും കണ്ണുണ്ട്, ഇത് ഫ്രീ ആണ്, ഇതിന് ജി എസ് ടി ഇല്ല, നമുക്ക് ടെറസിൽ നിന്ന് നോക്കിയാൽ കാണാം, സുഖമായിട്ട് കാണാം. അപ്പോൾ ഇനി സോളാർ എക്ലിപ്സ് എന്താ കുഴപ്പം? സോളാർ എക്ലിപ്സിലുള്ള കുഴപ്പം സൂര്യൻ തന്നെയാണ്, വേറെ ആരും അതിനകത്ത് കുഴപ്പമില്ല. സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നത് ചന്ദ്രൻ വന്ന് സൂര്യനെ മറക്കുന്നു. അപ്പോൾ സൂര്യനെ നമ്മൾ നേരിട്ട് സാധാരണ ഇതിൽ ബോധമുള്ള ആരും നോക്കില്ല, കാരണം കണ്ണ് ഡാസ്ഡായി പോവും, വേദനിക്കും, ഭയങ്കര പവറിലാണ് ലൈറ്റ് വരുന്നത്. നമ്മുടെ കണ്ണിന് കൈകാര്യം ചെയ്യാവുന്ന പവറിനൊരു ലിമിറ്റുണ്ട്, അതിലും കൂടുതൽ ലൈറ്റ് സൂര്യപ്രകാശമായിട്ട് തിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും നമുക്ക് കണ്ണ് വേദനിക്കും, നമ്മുടെ കണ്ണ് അടച്ചു കളയും. പക്ഷേ ഈ സൂര്യഗ്രഹണം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചന്ദ്രൻ വന്ന് സൂര്യനെ അങ്ങ് മറക്കി. അപ്പോൾ എന്താ, സൂര്യപ്രകാശം മുഴുവൻ കട്ടായി, സൂര്യൻ്റെ ആ അറ്റ്മോസ്ഫിയർ മാത്രം കാണാം. ഈ ചിത്രത്തിൽ കാണുമല്ലോ, ഇത് കംപ്ലീറ്റ് സോളാർ എക്ലിപ്സിലാണ്, ടോട്ടൽ സോളാർ എക്ലിപ്സിൽ ഇങ്ങനെ കാണാൻ പറ്റും, സൂര്യൻ്റെ അറ്റ്മോസ്ഫിയർ മാത്രമേ ഉള്ളൂ, സേഫാ. ചന്ദ്രൻ അങ്ങ് മാറും, ചന്ദ്രൻ മാറുന്നതിന് മുമ്പ് കണ്ണടച്ച് കഴിഞ്ഞ് കണ്ണെടുത്തു കഴിഞ്ഞാൽ ഇത് കാണുന്നതിനും കുഴപ്പമില്ല. പക്ഷെ കുഴപ്പം നമ്മളിത് കണ്ട് വാ വെളിച്ചങ്ങ് നീക്കി. ചന്ദ്രൻ അങ്ങ് മാറിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശം വരും. അപ്പോൾ വേറൊരു അപകടമുണ്ട്, നമ്മുടെ കണ്ണിന് ഈ കൃഷ്ണമണി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, പ്യൂപ്പിൾ, അത് വെളിയിലുള്ള ലൈറ്റിനനുസരിച്ചിട്ടാണ് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇരുട്ടത്തായിരിക്കുമ്പോൾ അതിങ്ങനെ വലുതായി നിൽക്കും, പരമാവധി പ്രകാശം അകത്തേക്ക് എടുത്താലേ കാഴ്ച കിട്ടും. നമ്മൾ പ്രകാശം ഉള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ അത് ചുരുങ്ങി ചെറുതാവും, കാരണം പ്രകാശം കുറച്ച് അകത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ല വെട്ടമുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ
ഇതിങ്ങനെ ചുരുങ്ങി നിൽക്കും. നമ്മൾ പെട്ടെന്ന് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് വലുതാവാൻ അല്പം സമയം വേണം, ഡാർക്ക് അഡാപ്റ്റേഷൻ എന്നാണ് വിളിക്കുക, സമയം വേണം, ഒരു 10 മിനിറ്റ് എടുക്കും പൂർണ്ണമായിട്ട് വളർന്നു വരാൻ. അതാണ് പെട്ടെന്ന് പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. തിരിച്ചാണെങ്കിലോ ഇരുട്ടിരുന്നിട്ട് പെട്ടെന്ന് പ്രകാശത്തിലോട്ട് കഴിഞ്ഞാൽ നല്ല തുറന്നിരിക്കുമായിരിക്കും, നമ്മൾ പെട്ടെന്ന് ഡാസിലായി പോകും, ഭയങ്കര പ്രകാശം തോന്നും. ഇതവിടെ സംഭവിക്കും. നമ്മൾ ഗ്രഹണ സമയത്ത് ഇങ്ങനെ ഇരുട്ടായിരിക്കും, സൂര്യപ്രകാശം മൊത്തം മറയ്ക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ വലുതായിരിക്കുമായിരിക്കും, നല്ല ഫുൾ സ്വിങ്ങിൽ ഇങ്ങനെ തുറന്ന് വെച്ചേക്കാണ് ലൈറ്റ് കളക്ട് ചെയ്യാൻ. ചന്ദ്രൻ അങ്ങ് മാറുമ്പോൾ ഈ മുഴുവൻ ലൈറ്റ് പടയെ നിങ്ങൾ കണ്ണി വീഴും. ഒരു കുഴപ്പം കൂടെ ഉണ്ട്, കണ്ണിൽ പെയിൻ റിസപ്റ്റേഴ്സ് ഇല്ല. നമ്മൾ ഡാസിൽ ചെയ്യുക ചെയ്യുന്നത്, പെയിൻ റിസപ്റ്റേഴ്സ് വളരെ കുറവാണ്. നമുക്ക് വേദനയൊക്കെ എടുത്ത് വരാൻ അതിൽ സമയമെടുക്കും, അപ്പോഴത്തേക്ക് മിക്കവാറും കാഴ്ചയുടെ കാര്യത്തിൽ തീരുമാനമാകും. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അതൊഴിവാക്കുക, പകരം ഇത് ഫിൽട്ടർ ചെയ്യുന്ന രീതിയിൽ. ആൾക്കാർ ചിലപ്പോൾ ഈ എക്സ്റേ എടുത്ത പേപ്പറൊക്കെ കൊണ്ടുവരും, എക്സ്റേയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗം സേഫ് അല്ല, എക്സ്പോസ്ഡ് അല്ലാത്ത എക്സ്റേ ഫിലിം മാത്രമേ ഉപയോഗിക്കാവൂ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെൽഡിംഗ് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണല്ലോ, ആർക്ക് ലാമ്പിനെ ചെയ്തു, അതാണ് ഏറ്റവും ബെസ്റ്റ് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന. സൂര്യപ്രകാശത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് റൈസ് ഉണ്ട്, ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കണ്ണ് ഫുൾ തുറന്ന് അത് മുഴുവൻ കണ്ണിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച പോകും. പിന്നെ ടെലിസ്കോപ്പ് എങ്ങാനും കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാലത്തും ടെലിസ്കോപ്പ് വെച്ച് സൂര്യനിലേക്ക് തിരിക്കുകയേ ചെയ്യരുത്. അങ്ങനെ കാഴ്ച പോയ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, അതിനധികം നോക്കേണ്ടി വരത്തില്ല, ഒരു തവണ തിരിച്ചാൽ മതി. ടെലിസ്കോപ്പൊക്കെ പകൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ തിരിച്ച് നേരെ സൂര്യൻ്റെ നേരെ ഒന്ന് തിരിഞ്ഞാൽ മതി, അത് കഴിഞ്ഞ് പോകും. ഇപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്ലിപ്സും നോക്കാൻ പ്രശ്നമുള്ളതല്ല, നമുക്ക് ലൂണാർ എക്ലിപ്സ് വളരെ സേഫായിട്ട് കാണാവുന്നതേ ഉള്ളൂ. അടുത്തത്, ഈ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആകാശത്തെ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നൊരു സാധനമാണെന്നൊരു സങ്കല്പം. അതുകൊണ്ടാണ് മനു അങ്കിൾ ഇതിൽ കൂടെ നോക്കിയപ്പോൾ മറ്റേ പാറ്റ ആ പയ്യൻ ഇട്ടു കൊടുക്കുകയും അന്യഗ്രഹ ജീവിയാണെന്ന് മമ്മൂട്ടി തെറ്റിദ്ധരിക്കുകയും ചെയ്തത്. പക്ഷേ മനു അങ്കിൾ ശരിക്കും ടെലിസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പാറ്റ പോയിട്ട് ഒന്നും അവിടെ കാണത്തില്ല, കാരണം അത് ഫോക്കസ് ആകത്തില്ല. ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ചെറിയ വസ്തുക്കളെ വലുതാക്കുന്ന സാധനമല്ല, അതിന് മൈക്രോസ്കോപ്പ് എന്നാണ് വിളിക്കുക. മൈക്രോ മീൻസ് ചെറുത്, ടെലി മീൻസ് ദൂരെയുള്ളത്, ടെലിവിഷൻ ടെലിഫോൺ ഒക്കെ ദൂരെയുള്ളത് കേൾക്കുമ്പോൾ ടെലിഫോൺ ആകും. ദൂരെയുള്ള വസ്തുക്കളെ കാണുവാനാണ് ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പർപ്പസ്, അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ലൈറ്റ് കളക്ട് ചെയ്യുക. ഇപ്പോൾ ദൂരെയുള്ള നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഒരുപാട് സ്ഥലത്തേക്ക് ചെതറിയാണ് വീഴുന്നത്. അത് ഒരുപാട് വലിയ വാവട്ടമുള്ള പാത്രം വെച്ച് മഴവെള്ളം കൂടുതൽ പിടിക്കാമെന്ന് പറയുന്ന പോലെ, വലിയ നമ്മുടെ കണ്ണിനാകെ മാക്സിമം പോയാൽ 5 മില്ലിമീറ്റർ അത്രയേ ഉള്ളൂ അതിൻ്റെ വലിപ്പം, 5 to 8 മില്ലിമീറ്റർ ആണ് കൃഷ്ണമണി. അതിനേക്കാളും വലിയൊരു ടെലിസ്കോപ്പ്, ടെലിസ്കോപ്പിൻ്റെ കൂടുതൽ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നത് അതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്ന സാധനം കൂടുമ്പോഴാണ്, ആ ട്യൂബിൻ്റെ വലിപ്പം ഡയമീറ്റർ കൂടുമ്പോഴാണ് കൂടുതൽ ലൈറ്റ് കളക്ട് ചെയ്യാൻ പറ്റുക. പാവട്ടം കൂടുമ്പം പാത്രത്തിൽ കൂടുതൽ വെള്ളം നിറയുന്ന പോലെ തന്നെയാണത്. അപ്പോൾ ആ അപ്പർച്ചറാണ് പ്രധാനം, അത് കൂടുതൽ ലൈറ്റ് കളക്ട് ചെയ്യും, കൂടുതൽ ദൂരെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റും. അതാണ് ടെലിസ്കോപ്പ് ചെയ്യുന്നത്. ചെറുതിനെ വലുതാക്കി കാണിക്കലല്ല ടെലിസ്കോപ്പ് ചെയ്യുന്നത്. ടെലിസ്കോപ്പ് വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാർ, ടെലിസ്കോപ്പ് നിർമ്മാതാക്കൾ നമ്മളെ പറ്റിക്കുന്ന അത് വെച്ചിട്ടാണ്, അവർ മാഗ്നിഫിക്കേഷൻ പറയും 150 times 200 times. മിസ്ലീഡിങ് ആണ്, ക്യാമറയുടെ പിക്സൽ പറയുന്ന പോലെയാണ്. മെഗാ പിക്സൽ എത്ര വേണോ കൂട്ടാം, പിക്സൽ ഒപ്റ്റിക്കൽ ക്വാളിറ്റി അതുമായിട്ട് ബന്ധമില്ല. ഇത് മാഗ്നിഫിക്കേഷനിലൊരു അപകടമുണ്ട്. അതായത് നമുക്കൊരു ദൂരെയുള്ളൊരു പ്ലാനറ്റിനെ നമ്മൾ കണ്ടു, ചെറുതായിട്ട് കണ്ടു, നമുക്ക് IPS എന്ന് പറയുന്ന സാധനം ലെൻസ് മാറ്റിക്കഴിഞ്ഞാൽ മാഗ്നിഫൈ ചെയ്യാം, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇത്തിരി ഒരു പ്രകാശമേ ഉള്ളൂ, ഇതിനെ ഒരുപാട് മാഗ്നിഫൈ ചെയ്യുന്നാൽ ഒരുപാട് സ്ഥലത്തേക്ക് ചെറി വീഴും, അപ്പോൾ ഇത് കാണാൻ പറ്റാത്ത വിധം ഡിമ്മായി പോകും. അപ്പോൾ ടെലിസ്കോപ്പുകൾക്ക് എപ്പോഴും മാഗ്നിഫിക്കേഷൻ ഒരു ലിമിറ്റുണ്ട്, അതിന് അപ്പുറത്തേക്ക് മാഗ്നിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ടെലിസ്കോപ്പ് എങ്ങാനും വാങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും പ്ലാൻ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷനിൽ വീഴാതിരിക്കുക. അതിൻ്റെ പ്രശ്നം അതിൻ്റെ അപ്പർച്ചർ ഡയമീറ്റർ, ട്യൂബിൻ്റെ ഡയമീറ്റർ എത്ര ഉണ്ട്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. കടയിൽ വാങ്ങാൻ കിട്ടുന്ന ചീപ്പ് ലെൻസ് വെച്ച് നമുക്ക് ടെലിസ്കോപ്പ് ഉണ്ടാക്കാം. ചന്ദ്രനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉജാലയുടെ പരസ്യം പോലെ 4 കളറുകൾ കാണും. ദാറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക്കൽ ക്വാളിറ്റി. അബറേഷൻസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒപ്റ്റിക്കൽ ക്വാളിറ്റി അതിന് പ്രധാനമാണ്. എന്തായാലും ചെറുതിനെ വലുതാക്കുന്ന പരിപാടി ടെലിസ്കോപ്പിലില്ല. പിന്നെ ഭൂമിയിൽ ജീവനുള്ളത് ഇവിടെ വെള്ളം ഉണ്ടാകണമെന്ന് പറയും അല്ലേ, വെള്ളം ഉണ്ടാകണമെങ്കിലേ ജീവനുള്ളൂ എന്നാണ്. പക്ഷേ വെള്ളം ഇവിടെ മാത്രമുള്ളൊരു സാധനമല്ല. നമ്മളിന്ന് ജീവൻ നിലനിർത്താൻ ആവശ്യമുണ്ട് എന്ന് കരുതുന്ന മിക്ക വസ്തുക്കളും വളരെ കോമൺ ആണ്. ജീവനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാതുള്ളൂ. കാരണം ലോക പ്രപഞ്ചത്തിലെ ഏറ്റവും അബണ്ടൻ്റ് എലമെൻസിൽ പെടുന്ന ഒന്നാണ് ഹൈഡ്രജൻ, വേറൊന്നാണ് ഓക്സിജൻ. ഇത് രണ്ടും ചേർന്നതാണ് വെള്ളം, H2O. ഇത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഔട്ടർ പ്ലാനറ്റ്സിൻ്റെയൊക്കെ സാറ്റലൈറ്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ഐസാണ്. ഐസ് എന്ന് പറഞ്ഞാൽ H2O സോളിഡ് ഫോമിൽ ഇരിക്കുന്നതാണ്. ഇപ്പോൾ സാറ്റേണിൻ്റെ എൻസലാഡസ് എന്ന് പറഞ്ഞിട്ടൊരു സാറ്റലൈറ്റ് ഉണ്ട്, അത് ഫുൾ ഐസ് കവേഡാണ്. അതായത് അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 94% ആണ് അൽബിഡോ. നേരത്തെ ചന്ദ്രൻ്റെ 12% പറഞ്ഞില്ലേ, ചന്ദ്രൻ 12% റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 94% ആണ് എൻസലാഡസ് റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, ഫുൾ ഐസാണ്. വെള്ളം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് മിക്ക ഓർഗാനിക് മോളിക്യൂൾസും ആൽക്കഹോൾ ഈ നെബുലയിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട്.
എന്നാൽ പിന്നെ ബീവറേജിൻ്റെ ഒരു ബ്രാഞ്ച് അതിനടുത്ത് തുടങ്ങാം എന്ന് വിചാരിച്ചാൽ വേറെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ആൽക്കഹോൾസ് പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇഷ്ടം പോലെ പല ഔട്ടർ സ്പേസ് മെറ്റീരിയൽസിനും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ള സാധനങ്ങളാണ്. ജീവൻ നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. കുഴപ്പമുണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റുന്നതിന് ഒരു പരിധിയാണ്. നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഗ്രഹങ്ങളുടെ വലിപ്പത്തിന് ഒരു പരിധിയാണ്. ഭൂമിയുടെ അത്രയും വലിപ്പമുള്ളൊരു ഗ്രഹത്തെ വലിയൊരു നക്ഷത്രത്തിന് ചുറ്റും നമ്മൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, ഉണ്ടെങ്കിലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള ഇല്ല. ചിലപ്പോൾ നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പേ നമ്മളെ വേറെ ആരെങ്കിലും കണ്ടെത്തിയെന്നും വരും. ഇവിടെ മാത്രമല്ലല്ലോ ഈ കോട് നക്ഷത്രങ്ങളുടെയൊക്കെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ കണ്ണ് തെളിപ്പോവും. ഇത് 40-ാമത്തെയാണ്. 41-ാമത്തെ ഞാൻ ഒരു കാണാൻ പറയുള്ളൂ. ഇതിന് എക്സ്പ്ലനേഷൻ വേറെ ക്ലാസ്സാണ്. അതിതാണ് ആസ്ട്രോണമിയും ആസ്ട്രോളജിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് അറിയില്ല. ഞാനൊരു ഒരു അമച്ചർ ആസ്ട്രോണമി ഓർഗനൈസേഷൻ്റെ ഭാരവാഹിയായിരിക്കുന്ന ആളാണ്. ഇപ്പം അതിൽ ആക്റ്റീവ് അല്ലെങ്കിലും പണ്ടത് തുടങ്ങുന്ന സമയം മുതൽ വളരെ ആക്റ്റീവായിരുന്നു. അന്ന് നമ്മുടെ കൂട്ടുണ്ടായിരുന്ന കുറച്ച് പേരെ കൂടി ഇരിപ്പുണ്ട്. അതിൽ ആദ്യത്തെ സമയത്തൊക്കെ വെബ്സൈറ്റിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്തിട്ട് എനിക്ക് വരുന്ന കോളുകൾ ഭയങ്കര രസമാണ്. സാറേ എൻ്റെ ചതയൻ നക്ഷത്രമാണ്. എന്താ സാധനം, അമേച്ചർ ആസ്ട്രോണമേഴ്സ് ഓർഗനൈസേഷൻ ടെലിസ്കോപ്പിൻ്റെ പടമുണ്ട്. ആ സംഭവം കിടില്ല. ഇതിൻ്റെ ഫലം അറിയണം, മോന് ജോലി കിട്ടൂ. ഇത് ഭയങ്കര ശല്യമാന്ന് ഞാൻ പറഞ്ഞ മനോരമയിലുണ്ട്, നോക്കിയാൽ മതി. മനോരമയിൽ ഇപ്പോൾ വരുമല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ എല്ലാം അതിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എന്തും അത് വെച്ച് കണ്ടുപിടിക്കും. പക്ഷെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലാനറ്റ്സ് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അന്നത്തെ വരാഹമിഹിറിന് ശേഷം. യുറാനസ് നെപ്റ്റ്യൂൺ, അത് ഗ്രഹ നിലയിലില്ല. ഭൂമി എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ് ഉണ്ട്, അത് അതിനകത്തില്ല. ഭൂമിയില്ല, ഇല്ലാത്ത രണ്ട് പ്ലാനറ്റ്സ് ഉണ്ട്, രാഹുവും കേതുവും. ഇത് പ്ലാനറ്റ്സേ അല്ല, രണ്ട് പൊസിഷൻസാണ്. പിന്നെ ബാക്കിയെല്ലാം ഫുൾ തമാശയാണ്. അടുത്ത ആഴ്ച തിരുവനന്തപുരത്തൊരു പ്രഭാഷണമുണ്ട്, 7-ാം ഭാവത്തിൽ നെപ്റ്റ്യൂൺ എന്നാണ് എൻ്റെ പേര്. അത് നമ്മൾ ഈ വിഷയം കുറച്ചുകൂടി നന്നായിട്ട് ചർച്ച ചെയ്യാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കാൻ വരുന്നു. തൽക്കാലം ഇത്രയും ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ചോദ്യങ്ങൾ ഒരു ഘട്ടമുണ്ട്, നമുക്ക് നോക്കാം. ആസ്ട്രോണമി ആയതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഒരു പഞ്ഞം ഉണ്ടാവില്ല എന്നറിയാം. ആ റിസ്ക് എടുത്തതാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഒന്ന്, ചന്ദ്രനിലൊരു കൃത്രിമ അന്തരീക്ഷം സൃഷ്ടിക്കുക സാധ്യമോ? എന്നെങ്കിലും അത് സാധിക്കുമോ? ഈ ടെറാ ഫോർമേഷൻ എന്നാണ് അതിനെ വിളിക്കുക. അത് ചൊവ്വയിലൊക്കെ സൃഷ്ടിക്കാനൊരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അത് ഈ പറയുന്ന അത്ര എളുപ്പമല്ല. അന്തരീക്ഷത്തിന് നമ്മൾ ചന്ദ്രനെ മുഴുവൻ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. കൺട്രോൾ അറ്റ്മോസ്ഫിയറിൽ ഏതെങ്കിലും റീജിയനിൽ ഉണ്ടാക്കാൻ പറ്റുമോ, അതായത് ക്ലോസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കണം. പക്ഷേ ചന്ദ്രൻ്റെ കുഴപ്പം ഈ എക്സ്ട്രീം ടെമ്പറേച്ചർ, ഭൂമിക്ക് ചുറ്റുമുള്ള കറക്കം, നമുക്കതൊരു ഇടത്താവളമാക്കാം എന്നേ ഉള്ളൂ. അത്ര സെൽഫ് സസ്റ്റൈനബിളായിട്ടുള്ള സ്ഥലമല്ല, മണ്ണ് മോശമാണ്. അങ്ങനെ കുറേ ചലഞ്ചസ് അവിടെ ഉണ്ട്. പക്ഷേ അവിടെ കുറേ മിനറൽസ് ഉണ്ട്, നമുക്ക് കിട്ടിയാൽ കൊള്ളാവും. ഇനി അവിടെ നിന്ന് വെളിയിലേക്ക് പോകാനുള്ള ഇടത്താവളമായിട്ട് ചന്ദ്രനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ചില പ്ലാനുകളുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ സീരിയസ് ആയിട്ട് ഇതുവരെ ടെറാ ഫോർമേഷൻ ഓഫ് മൂൺ കൈകാര്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടില്ല. ചൊവ്വയിലേക്ക് ഒരു പെൺകുട്ടി യാത്രയാകാൻ തയ്യാറാകുകയാണ് എന്ന് വാർത്തകൾ കണ്ടു. എത്രത്തോളം വാസ്തവമാണിത്? ഇന്ന് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സാധ്യമാണ്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സാധ്യമാണ്. പോകുന്നതിനെ കുറിച്ചിട്ടല്ലേ നിങ്ങൾ വായിച്ചുള്ളൂ, വരുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ലല്ലോ. വരുന്നതിനെ കുറിച്ച് ആലോചിക്കുക എത്രത്തോളം കാലം, അത് ഇമ്പോസിബിൾ അല്ല. പിന്നെ സ്പേസ് ട്രാവൽ ബേസിക്കലി തന്നെ ഒരുപാട് ചലഞ്ചസ് ഉള്ള സാധനമാണ്. സയൻസും ആസ്ട്രോണമിയും നന്നായിട്ട് അറിയാവുന്ന ആളുകളെ അല്ല സ്പേസ് ട്രാവലിന് കൊണ്ടുപോവുക. അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന മഹാന്മാരായ ശാസ്ത്രജ്ഞരെയൊക്കെ കൊണ്ടുപോകായിരുന്നു. കൊണ്ടുപോയത് പൈലറ്റുമാരെയാണ്, എൻജിനീയർമാരെയാണ്. കാരണം ഇത്തരം എക്സ്ട്രീം കണ്ടീഷൻസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ആസ്ട്രോണോട്ട് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ റഷ്യൻ ഭാഷ പഠിക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി വെല്ലുവിളികൾ അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാത്ത ഒരുപാട് കണക്ഷൻ, ഒരുപാട് ആവശ്യകതകളുണ്ട്. സൗന്ദര്യം പോലും നോക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആസ്ട്രോണോട്ട് എന്ന് പറയുന്നത് വെറും അവിടെ പോയി എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആളല്ല, അവരുടെ സയൻസ് പ്രോഗ്രാമിൻ്റെ ഫേസ് കൂടിയാണ്. അവരെ ആൾക്കാരുടെ ഇറ ഇറക്കുമ്പോൾ ആൾക്കാരെ വെറുപ്പിക്കാതെ സംസാരിക്കാൻ അറിയണം, കുട്ടികളെ ആകർഷിക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് നോക്കിയിട്ടാണ് സ്പേസ് ട്രാവലേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. യൂറി ഗഗാരൻ എങ്ങനെയാണ് ആദ്യത്തെ ബഹിരാകാശ യാത്രികനായി? ഒന്നാമത്തെ കാരണം ചെറുപ്പക്കാരനാണ്, രണ്ട് കർഷകൻ്റെ മോനാണ്, മൂന്ന് സുന്ദരനാണ്. സുന്ദരനാവാൻ കാരണം ആദ്യത്തെ സ്പേസ് ട്രാവലർ എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ അടിക്കാനുള്ള നോക്കുക. നമുക്കിപ്പോൾ അത് പൊളിറ്റിക്കലി കറക്റ്റല്ല, പക്ഷേ അന്നത് അതും ഒരു കൺസേൺ ആണ്. പിന്നെ ഉയരം കൂടാനോ കുറയാനോ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എത്താതെ വരും, കൂടിക്കഴിഞ്ഞാൽ ഇയാൾ അതിനകത്ത് കൊള്ളത്തില്ല. സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് രണ്ട് പേർക്ക് ഇങ്ങനെ നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ.
ഇടയ്ക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോകാനൊന്നും പറ്റത്തില്ല, താകെ ഇത്തിരി സ്ഥലമേ ഉള്ളൂ. പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയാലേ പറ്റൂ. അതായത് ഈ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനുള്ളതാണ്, ഒരു മനുഷ്യനും ഇല്ല. ഇത് ഇറ്റ്സ് എ സീരിയസ് സൈക്കോളജിക്കൽ കൺസിഡറേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് ഈ പോയിട്ട് വരുന്ന മാസങ്ങളുള്ള ഇയാൾ ഇത്ര അടുത്ത് ഇങ്ങനെ കാണണം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് സംഭവിച്ചിട്ടുണ്ട്, മൂന്ന് പേരെ അങ്ങോട്ട് അയച്ചു. വർക്കിലോട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവന്മാർ അവധി എടുത്തു ഒരു ദിവസം. ഇവർക്കുള്ള ഓക്സിജൻ, ഈ സാധനമെല്ലാം കറക്റ്റാ കാൽക്കുലേറ്റ് ചെയ്താൽ വെച്ചേക്കുന്നത്. ഇത് കുറയാനോ കൂടാനോ പാടില്ല. അന്ന് തീരുമാനിച്ചതാ സൈക്കോളജിക്കൽ ടെസ്റ്റ് മസ്റ്റ്. ഈ കണ്ടീഷൻസ് എല്ലാം സഹിച്ചാലും വളരെ കൂളായിട്ടിരിക്കാം. അത് ലൈക്കയുടെ കാര്യത്തിൽ പോലും ഉണ്ട്. ഏത് ആ പട്ടി ആദ്യമായിട്ട് സ്പേസിലോട്ട് വിട്ട ആളാണല്ലോ നായ. അയാളെ എവിടുന്ന പിടിച്ചേ? അയാൾ അവിടുത്തെ പ്രസിഡന്റിൻ്റെ പട്ടിയൊന്നുമല്ല, അയാൾ തെരുവിന്ന് പിടിച്ച. എന്താ കാരണം? മോസ്കോയിൽ തെരുവിൽ കിടക്കണമെങ്കിൽ നല്ല കഴിവ് വേണം, മൈനസ് ആണ് ടെമ്പറേച്ചർ. അപ്പോൾ അത്രയും എക്സ്ട്രീമിൽ കിടന്ന ആളാണ്. പിന്നെ ഈ സ്ക്രീനിങ്ങിന് വിളിച്ചിട്ട് പട്ടികളെ ഇങ്ങനെ നിരീക്ഷിക്കും. ചതാസമയം മറ്റ് പട്ടികളെടുത്ത് അടി ഉണ്ടാക്കാൻ പോകരുത്. ഈ ലൈക്ക വളരെ ശാന്ത സ്വഭാവിയായൊരു പെൺപട്ടിയാണ്. പെൺപട്ടി ആയതിനും ഉണ്ട് പ്രശ്നം, ആൺപട്ടിയെ വിടാൻ പറ്റില്ല. കാരണം സ്പേസ് ക്രാഫ്റ്റ് സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കണം, ആൺപട്ടിക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ കാലുയർത്തണം, അപ്പോൾ പൊക്കാൻ പറ്റുന്ന സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കണം. അത് പറ്റത്തില്ല, പെൺപട്ടി മതി. അത് ലൈക്ക പെണ്ണായതിനു പോലും സാങ്കേതിക വിദ്യയാണ് കാരണം. അപ്പം ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ചോദ്യത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ സ്പേസ് ട്രാവൽ ഇന്നത്തെ കണക്കിന് അസംഭവ്യമായൊരു കാര്യമല്ല. പക്ഷേ ഈ ദൂരം വളരെ പ്രധാനപ്പെട്ടതാണ്. കുറേ നാളത്തേക്ക് ഒറ്റയ്ക്കാണ്. ഒരു ചെറിയൊരു സ്പേസ് ക്രാഫ്റ്റ്, ഒരുപാട് വിശാലമായിട്ടുള്ളൊരു റൂമും കാരവാനും കൊണ്ടൊന്നും ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ചെറിയൊരു റൂമാണ്. അങ്ങനത്തെ വെല്ലുവിളികളുണ്ട്. പിന്നെ റേഡിയേഷൻ എക്സ്പോഷറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന അല്ല, ഈ സോളാർ വിൻഡൊക്കെ വളരെ സ്ട്രോങ് ആണ്. അതിനൊക്കെ ഒരുപാട് പലതും നമുക്ക് ഇപ്പോഴും സ്റ്റഡി ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനൊക്കെയാണ് സ്പേസ് സ്റ്റേഷനിലൊക്കെ ആൾക്കാർ ഇപ്പോഴും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അതെല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ലോങ് ഡിസ്റ്റൻസൊക്കെ പറഞ്ഞാൽ ഈ പറയുന്നത് പോലെയാണ്. അടുത്തൊരു ഈ മനോരമയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ, ഭൂമിയെപ്പോലെ മറ്റൊരു ഗ്രഹം, ഇനി ഭൂമി നശിച്ചാലും കുഴപ്പമില്ല. എത്ര ദൂരെയാണ്? 1100 പ്രകാശ വർഷം അകലെ. ആ 4.2 പ്രകാശ വർഷം അകലെ ഉള്ളതിന് പോകുന്നതിന് കണക്കാണ് നേരത്തെ പറഞ്ഞത്. ഇത് പോകുന്നതിന് കുഴപ്പമുണ്ട്, ഒരിക്കലും ഇവിടുന്ന് പോകുന്ന ആൾ അവിടെ എത്തൂല. മക്കൾ വേണം എത്താൻ. മക്കളാവണമെങ്കിൽ അതിന് വേറെ വെല്ലുവിളിയുണ്ട്, റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. ഭൂമിയിലെ പോലെ എളുപ്പമല്ല. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലും മറ്റു ഒരു അന്യഗ്രഹ പേടം ഭൂമിയുടെ അടുത്തുകൂടി നിരീക്ഷണം നടത്തി എന്ന വാർത്ത കണ്ടിരുന്നു. അത്തരം വാർത്തകളുടെ അടിസ്ഥാനം എന്താണ്? പറക്കും തളികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പാറക്കഷ്ണത്തോട് ഉപയോഗിക്കാവുന്ന വസ്തുവിൻ്റെ ചിത്രമാണ് പ്രമുഖ പത്രങ്ങളിലടങ്ങി. ഈ പറക്കും തളികൾ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ അമേച്ചർ ആസ്ട്രോണമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഒരു അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അതായത് ആസ്ട്രോണമി എന്ന് പറയുന്ന സയൻസിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഈ അമേച്ചർ ആളുകൾ. വേറൊരു അമേച്ചർ ഫിസിസ്റ്റ് ഇല്ല, അമേച്ചർ ബയോളജിസ്റ്റ് ഇല്ല, അമേച്ചർ ഡോക്ടർ ഇല്ല, എല്ലാം പ്രൊഫഷണലാണ്. പക്ഷെ അമേച്ചർ ആസ്ട്രോണമറുണ്ട്. കാരണം ആസ്ട്രോണമിയിലെ പല കണ്ടെത്തലുകളും നടത്തിയിരിക്കുന്ന അമേച്ചേഴ്സാണ്. അപ്പോൾ ഹോബിയായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരേ ഒരു വിഷയം ആസ്ട്രോണമിയാണ്. ഈ അമേച്ചർ ആസ്ട്രോണമേഴ്സ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സദാസമയവും ഈ ടെലിസ്കോപ്പും തുറന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്, ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും. ഇവരാരും ഒരു പറക്കും തെളിയെ ഇതുവരെ കണ്ടിട്ടില്ല. പറക്കും തെളിയെ കാണുന്നത് റെയിൽവേ വാച്ച്മാൻ, തട്ടുകട നടത്തുന്ന ആൾ. എന്താ പ്രശ്നം? സാധാരണഗതിയിൽ ആകാശത്തോട്ട് നോക്കാത്ത ആൾക്കാരാണ് ഇത് കാണുന്നത്. വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും നോക്കുന്നത്. നോക്കുമ്പോൾ ഒരു സാധനം, ആ പറക്കും തെളിക, ഇതേ ഉള്ളൂ, ഇതാണ് പറക്കും തെളിക. ഇത് പണ്ട് മറ്റേ മൊബൈൽ ആപ്പ് വെച്ച് ഒരു പയ്യൻ കണ്ണൂർ പറക്കും തെളിയ വന്ന ഒരു ഫോട്ടോ എടുത്ത് അത് മനോരമ വാർത്തയാക്കി. അത്രയും മാത്രം കണക്കാക്കി. അതായത് മൊബൈൽ ആപ്പ് ഇങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ ഫ്രെയിമിൽ ഒരു പറക്കും തെളിയെ ഒരു ഫിറ്റ് ചെയ്ത് തരും. അത് വേണമെങ്കിൽ ഇപ്പോൾ ദിനോസറിനെയും വയ്ക്കാം, അത് പത്രത്തിൽ വാർത്ത വരും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇന്ന് വരെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനവും ഇല്ല അങ്ങനെ ഒരു സാധനം. അതായത് ഞാൻ പറഞ്ഞത്, ആകാശം സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. സദാസമയം നോക്കിയിരിക്കുന്ന ആൾക്കാർ നമ്മൾ വിശ്വസിക്കും. നിങ്ങൾ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസം വരില്ല. ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷ സമയം രാത്രി ഉറക്കമുള്ള ഇങ്ങനെ നോക്കിയിരിക്കുന്ന വിദ്വാന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്, എനിക്ക് നേരിട്ടറിയാം. അവരാരും കണ്ടിട്ടില്ല. വംശനാശം സംഭവിക്കുന്നതിന് മുമ്പ് മനുഷ്യവംശത്തിന് ആകെ ഒരു പ്രതീക്ഷയുള്ളതും മറ്റൊരു യങ് സണ്ണിനെ ആശ്രയിക്കുക എന്നതാണോ, അതോ ഈ സൂര്യനെ തന്നെ ജീവസ്രോതസ്സായി നമ്മുടെ വംശനാശം വരെ കാണാനേ കഴിയൂ? വളരെ വലിയ സ്കോപ്പുള്ള ക്വസ്റ്റ്യനാണ്. ഈ വംശനാശം നമ്മൾ ഡിഫൈൻ ചെയ്യണം. അത് ഈ ഭൂമി ജീവിക്കാൻ പറ്റാതെ ആയി നശിക്കുന്നതാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ ഈ ചോദ്യം. ഇത് മിക്കവാറും അതിന് മുമ്പെയാണ് നമ്മൾ നശിക്കാൻ പോകുന്നത്, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഭൂമി ഇപ്പോൾ ആരൊക്കെ ലോക നേതാക്കന്മാരെന്ന് ചോദിച്ചാൽ നോക്കിയാൽ മതി. ഇവിടെ എല്ലാം കയ്യിൽ ന്യൂക്ലിയർ കോഡൊക്കെ ഉണ്ട്, അത്രേ എനിക്കിപ്പം പറയാനുള്ളൂ. അത് ഒന്നോ രണ്ടോ പേർക്ക് അല്പം ലൂസ് കൂടിയാൽ മതി
ലോകം അവസാനിക്കാൻ അത് മതി. അപ്പോൾ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യുന്നതിനെ കുറിച്ച് ആയിരിക്കേണ്ടില്ല. നമുക്ക് മറ്റൊരു യങ് സൺ എന്നൊക്കെ പറയുന്നത് ഇത്തിരി, അതായത് മറ്റൊരു നക്ഷത്രത്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, സങ്കല്പിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ നമുക്കത് എൻജിനീയറിംഗ് ലെവലിലൊന്നും ആലോചിക്കാനുള്ള യാതൊരു സാധ്യത ഇതുവരെ ആയിട്ടില്ല. കറങ്ങുന്ന പമ്പരം മറിഞ്ഞു വീഴാത്തത് എന്തുകൊണ്ടാണ്? കറങ്ങുന്ന പമ്പരം പി ജി ഫിസിക്സ് ടോപ്പിക്കാണ്. പമ്പരം നമ്മൾ ചെറിയ ഒരു വയസ്സിലേക്ക് കാണുമെങ്കിലും ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ പി ജി വേണം. അത്രയും ഒരു ഒരു ഭയങ്കര കോംപ്ലക്സ് മൂവ്മെൻ്റാണത്. പക്ഷേ നിൽക്കാത്ത താഴേക്ക് വീഴാത്തതിനൊരു കാരണം അതിൻ്റെ ഇനേർഷ്യയാണെന്ന് പറയാം. അത് കറങ്ങുന്ന വസ്തുക്കൾക്ക് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നിർത്താൻ ഫോഴ്സ് വേണം, ഗ്രാവിറ്റിയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. പക്ഷേ അത് ഈ കറങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ ആക്സിസ് സ്ഥിരമായിട്ട് നിർത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതിനാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് ഫിസിക്സ് വിളിക്കും. ഈ സർക്കസിലൊക്കെ തൊപ്പി മുകളിലോട്ട് എറിഞ്ഞിട്ട് പിടിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ തൊപ്പി കറക്കി ഏറിയത്തുള്ളൂ. കാരണം കറക്കി എറിഞ്ഞു കഴിഞ്ഞാൽ ആ കറങ്ങുന്ന ആക്സിസ് നിർത്താൻ തൊപ്പി ശ്രമിക്കും. അതുകൊണ്ട് തൊപ്പി ഏത് വഴി തിരിച്ച് വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കറക്കാതെ എറിഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി തോന്നിയ വാസന പോകും. അപ്പോൾ ആ കറക്കത്തിൻ്റെ കാരണം അത് തന്നെയാണിത്. ഗ്യാസ് ജയൻസിന് മാഗ്നറ്റിക് പോൾസ് ഉണ്ടോ? ഉണ്ടുണ്ട്. മാഗ്നറ്റിക്സ് ഔട്ടർ പ്ലാനറ്റ്സിനും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പ്ലാനറ്റ്സിൻ്റെ റിങ്സ് അവയുടെ ഇക്വേറ്ററിലാണോ? ബഹുഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ്. കാരണം അതിന് കാരണം അതിൻ്റെ ആ മൂവ്മെൻറ്റിൻ്റെ മെക്കാനിക്സ് അങ്ങനെയാണ്. അതായത് മൂവ്മെൻറ്റ് അല്ല, ഫോർമേഷൻ്റെ മെക്കാനിക്സ് അനുസരിച്ചിട്ട് ഇത് ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഉണ്ടാകത്തുള്ളൂ. സോ ഫ്ലാറ്റാണ്, ആ സൂര്യന് ചുറ്റും ഒരു ഫ്ലാറ്റ് പ്ലെയിനിലാണ് ഗ്രഹങ്ങൾ കിടക്കുന്നത്. അനോമലീസ് ഉണ്ടാവാമെന്നേ ഉള്ളൂ, ജനറലി അത് ഒരു ഫ്ലാറ്റ് പ്ലെയിനിൽ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് സ്പേസിൽ നിന്നും റീ എൻട്രി ഒരു ഫ്രീ ഫോൾ ആവുന്നത്? അത് കൺട്രോൾഡ് സ്പീഡിൽ റീ എൻട്രി ചെയ്യാൻ പറ്റില്ലേ? കൺട്രോൾഡ് സ്പീഡിൽ റീ എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഗ്രാവിറ്റി, ഈ ഒരു ഗ്രാവിറ്റിയുടെ പുള്ളുണ്ടല്ലോ, അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ത്രസ്റ്റർ തിരിച്ച് പ്രവർത്തിപ്പിക്കണം. അത്രയും ഫ്യൂവലൊന്നും നമുക്കൊരിക്കലും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മാനേജ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതില്ല. ആ ഇതിലെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിലെ റീ എൻട്രി സമയത്ത് ഷോക്ക് വേവ്സ് ഉണ്ടായി, ഇതങ്ങ് ചൂടാവും. ആ ചൂട് മാനേജ് ചെയ്യാനുള്ള സാധനങ്ങൾ ടൈൽസ്, അതിന് ഷീൽഡിങ് ടൈൽസ് ഉണ്ട്. അത് ഇളകിപ്പോയതാണ് ചലഞ്ചർ, അല്ല ചലഞ്ചറല്ല, കൊളംബിയ എന്ന് പറഞ്ഞ ദുരന്തത്തിൽ സംഭവിച്ചത്, കൽപ്പന ചവളയൊക്കെ മരിക്കുന്നതിന് കാരണം അതാണ്. അതാണ് നമ്മുടെ വെല്ലുവിളി. അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൺട്രോൾ സ്പീഡ് വരുന്നതിനെക്കുറിച്ച് തൽക്കാലം ആലോചിക്കേണ്ടതില്ല. അത് താഴെ വരുമ്പോഴത്തേക്കും മറ്റു രീതിയിൽ നമുക്കത് പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ പാരഷൂട്ട് വരെ ഉപയോഗിച്ച് ലാൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്കിപ്പോൾ സാധ്യമാണ്. ജൂപ്പിറ്റർ പോലുള്ള ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതലായിരിക്കുന്നതിൽ അതിൽ നിന്നും സ്പേസിലേക്ക് പോകാൻ സാധിക്കുമോ? അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, അവിടെ സർഫസ് ഇല്ല. ഇനി എങ്ങാനും സർഫസിൽ നിന്നാൽ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വെയിറ്റ് അവിടെ അത്രയും മടങ്ങായിരിക്കും. ഭൂമിയെക്കാളും 1000 മടങ്ങാണ് അവിടുത്തെ വലിപ്പം എന്ന് പറയുന്നത്. മാസ് മാത്രം എടുത്താൽ 1000-1400 മടങ്ങ് മാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗ്രാവിറ്റി ഉണ്ടാകും. ഇവിടെ 50 കിലോ ഉള്ള ആൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ 400 മടങ്ങ് വെയിറ്റ് ഉണ്ടാകും. നമുക്ക് പൊക്കുന്ന വെയിറ്റിനൊക്കെ ഒരു കാരണം, നമ്മുടെ ശരീരത്തെയും വെയിറ്റ് താങ്ങി നിർത്താനുള്ള പവർ നമ്മുടെ മസിൽസിന് വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കയറുന്ന വേഗതയിൽ എല്ലാവർക്കും പടി കയറാൻ പറ്റാത്തത്. നമ്മുടെ മസിലിന് നമ്മുടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റണം. ആ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി അനുസരിച്ചായിരിക്കുന്നത്. ഇതേ നമ്മളിവിടെ നടക്കാൻ എത്ര വെയിറ്റ്, എത്ര ഫോഴ്സ് കൊടുക്കണം നമുക്കറിയാം. നമ്മൾ ഈ ഒരു ശീലം കൊണ്ട് ചന്ദ്രനിൽ ചെന്നിറങ്ങി നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ കാല് വെക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് വീഴും. കാരണം അത്രയും ബലം വേണ്ട അവിടെ മൂവ് ചെയ്യാൻ. അപ്പോൾ ആ അവിടെ ആൾക്കാർ നടക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇങ്ങനെ ചാടിച്ചാടി അവർ പോകും. ഞാൻ കാല് പതുക്കെ ഒന്ന് വെച്ചാൽ മതി, ഒരുപാട് ദൂരെ പോകും. അതിൻ്റെ മറുവശമാണ് ജൂപ്പിറ്റർ, നമുക്ക് അവിടെ ചെന്നിറങ്ങി നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് സ്പേസിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കാർബൺ ഡയോക്സൈഡിൻ്റെ സോളിഡിഫൈഡ് ഫോം മാത്രമാണ്. അതിനകത്ത് വേറെ അങ്ങനെ നമ്മൾ വെള്ളത്തെ H2O കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഐസ് ആവും. കാർബൺ ഡയോക്സൈഡിനെ അതിനെ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ഐസ് ആയിട്ട് മാറും. ടെലിസ്കോപ്പ് ടൂറിസത്തിന് കേരളത്തിൽ സാധ്യതയുണ്ട്? ടെലിസ്കോപ്പ് ടൂറിസം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ആകാശം കാണുന്നതിനുള്ളൊരു സാധനം ടൂറിസ്റ്റ് സ്കോപ്പ് ഉണ്ടോ എന്നാണെന്നുണ്ടെങ്കിൽ ആളുകൾക്കെല്ലാം താല്പര്യമുണ്ട്, വളരെ താല്പര്യമുണ്ട്. പക്ഷേ വെല്ലുവിളികളുണ്ട്. ഒരു ഒരു പരിധിക്കപ്പുറം വലിയ ടെലിസ്കോപ്പുകൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഭയങ്കര ബൾക്കി ആയിരിക്കും. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് ഇരിപ്പുണ്ട്, 14-inch ടെലിസ്കോപ്പ്. അത് ഇന്ത്യയിൽ പബ്ലിക് ആക്സസ് ഉള്ള ഏറ്റവും വലിയ ടെലിസ്കോപ്പാണ്. അത് അവിടെ ഉള്ളവർക്ക് പോലും അറിയത്തില്ല, അവിടെ ആരും വരാറുമില്ല. വരുന്നവർക്കൊക്കെ ഇതാണ് കാണേണ്ടത്. നെബുല കാണാം, വളരെ ദൂരെയുള്ള ഗാലക്സികളൊക്കെ കാണാം, പക്ഷേ എല്ലാം ചെറുതായിട്ടേ കാണാൻ പറ്റൂ. ആ കാണുന്ന എന്താണ് എന്ന് അറിയാതെ കണ്ടിട്ട് കാര്യമില്ല, അവിടെയാണ് നിരാശപ്പെടുത്തേണ്ടി വരുന്ന ആളുകളെ. ഈ മാഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കാണാൻ വരും, അത് ചുവന്ന കുത്തായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വളരെ ചെറിയൊരു പ്ലാനറ്റാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട. താല്പര്യമുള്ളവരുണ്ട്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ആ താല്പര്യം നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി.
ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നത് ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയിലുണ്ടായിരുന്ന ഏതോ ഒരു ഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അവശിഷ്ടങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. അതിനാലാണ് ഈ ഗ്രഹങ്ങൾക്കിടയിൽ വളരെയധികം സ്പേസ് ഡിസ്റ്റൻസ് ഉള്ളത് എന്ന് പറയുന്നു. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചതായിട്ടല്ല പറയുക, അതായത് സോളാർ സിസ്റ്റം ഉണ്ടാകുന്ന സമയത്ത് ഈ അവിടെയും ഒരു ഗ്രഹം ഉണ്ടാകാൻ ശ്രമിച്ചതാണ്. പക്ഷേ അടുത്തൊരു വില്ലനുണ്ട്, ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിൻ്റെ ഭീകരമായ മാസിൻ്റെ സാന്നിധ്യം കാരണം അതിനിടയ്ക്ക് ഒരാൾക്ക് ഫോം ചെയ്യാനുള്ള സാഹചര്യമില്ല, ചിതറിപ്പോയി എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. കൂട്ടിയിടിച്ചതാണെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഫെയിൽഡ് പ്ലാനറ്റാണ് ചിതറിക്കിടക്കുന്നതെന്നുണ്ട്. അതിന് കാരണം ഉത്തരവാദി ജൂപ്പിറ്ററാണ്. വാവ് ദിവസങ്ങളിൽ പ്രസവം നടക്കുന്ന കൂടുതലാണെന്ന് പറയുന്നത് ശരിയാണോ? ഇതിന് ചന്ദ്രനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതെല്ലാം പറച്ചൽ മാത്രമാണ്. ഇങ്ങനെയുള്ള യാതൊരു ബന്ധവും ആരും എങ്ങും ഒബ്സർവ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ പറയാം, കാരണം വാവിൽ നടക്കുന്ന പ്രസവങ്ങൾ മാത്രം എണ്ണിയാൽ മതി. സാധാരണ അതാണ് സംഭവിക്കുന്നത്. ഡിമെൻഷ്യ പേഷ്യൻസിന് പണ്ട് തൊട്ടേ ഈ വാവുമായിട്ട് ആളുകൾക്ക് ഇങ്ങനൊരു ഈ കൗതുകം കൊണ്ട് സംഭവിക്കുന്നതാണ്. വാവുമായിട്ടൊരു ഒരു ഇതുണ്ട്. ഇപ്പോൾ ലൂണാർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ലൂണസി വരുന്നത്, വട്ട്. ചില ആളുകൾ ആ സമയത്ത് ഭ്രാന്തളകം എന്ന് പറയുന്നുണ്ട്. ആ വാക്ക് തന്നെ കോമൺ ആണ്, ലൂണാർ, ലൂണസി. പിന്നെ മന്ത് എന്ന് പറയുന്നത് മൂണിൽ നിന്ന് വരുന്നതാണ്. മൂണും മന്ത് ഒരേ വാക്കിൽ നിന്ന് വരുന്നതാണ്. അതിൽ നിന്നാണ് മെൻസസും വരുന്നത്, മന്ത്ലി സൈക്കിൾ. എല്ലാം ഒരു കോമൺ വാക്കാണ്, പക്ഷേ ഒരു കണക്ഷൻ മാത്രമാണ്. ഇങ്ങനെ ഈ രീതിയിലുള്ള കണക്ഷൻ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഡിമെൻഷ്യ പേഷ്യൻസിന് വൈകുന്നേര സമയത്തുണ്ടാകുന്ന റെസ്റ്റ്ലെസ്നെസ്സിനെ സൺഡൗൺ സിൻഡ്രം എന്ന് വിളിക്കാറുണ്ട്. അതിന് എൻ്റെ അറിവിലില്ല, അങ്ങനൊരു ബന്ധമില്ല. സ്പേസ് എം ടി അല്ല എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥത്തിൽ മാറ്റർ ആൻറ്റി മാറ്റർ ഫോർമേഷൻ റീകോമ്പിനേഷൻ നടക്കുന്നില്ല, അതല്ല. മാറ്റർ ആൻറ്റി മാറ്റർ റീകോമ്പിനേഷനായിട്ട് സ്പേസിൻ്റെ എം ടിനെസ്സുമായിട്ട് യാതൊരു ബന്ധമില്ല. മാറ്റർ ആൻറ്റി മാറ്റർ ഫോർമേഷനും റീകോമ്പിനേഷനും ഒക്കെ നമ്മൾ വളരെ എയർലി സ്റ്റേജസ് ഓഫ് യൂണിവേഴ്സിൽ പറയുന്നതാണ്. എയർലി സ്റ്റേജസ് ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് നാലര കഷ്ടിച്ച് 450 കോടി വർഷമേ പഴക്കമുള്ളൂ ഭൂമിക്ക്. പ്രപഞ്ചത്തിന് 450 അല്ല, 1380 കോടി വർഷമാണ് ഇപ്പം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏജ്. ആ സമയത്താണ് ആൻറ്റി മാറ്റർ ആയിട്ടുള്ള ഇതൊക്കെ വരുന്നത്. ഇപ്പം നമുക്ക് ആൻറ്റി മാറ്റർ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു, അത് വേറെ കേസാണ്. അത് ലാബിൽ മാത്രം സംഭവിക്കുന്നത്, അത് നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. മാറ്ററുമായിട്ട് കോമ്പിനേഷൻ വന്നാൽ തന്നെ, ടച്ചിൽ വന്നാൽ തന്നെ അത് പരസ്പരം അനിഹിലേറ്റ് ചെയ്ത് എനർജി ആയിട്ട് മാറും. അപ്പോൾ നമുക്കൊരു ആൻറ്റി ആറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോസിറ്റ്രോൺ എന്ന് വിളിക്കും, നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് അകത്ത്, അതായത് പ്രോട്ടോണിന് നെഗറ്റീവ് ചാർജുള്ള ആൻറ്റി പ്രോട്ടോൺ. ഈ ആൻറ്റി പ്രോട്ടോണിന് ചുറ്റും പോസിറ്ററോണിന് സുഖമായിട്ട് കറങ്ങാം ഒരു ആൻറ്റി ആറ്റം ആയിരിക്കും അത്. നമ്മൾ ആൻറ്റി ആറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ വേറെ ഒന്നുമായിട്ടും കോൺടാക്റ്റ് വരുത്താൻ പറ്റത്തില്ല, മാഗ്നറ്റിക് ഫീൽഡിനകത്ത് നിർത്താനേ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് ലാബിൽ ചെയ്യാം, നമുക്ക് ഡെയിലി അതായത് നാച്ചുറൽ ഇതുമായിട്ടൊന്നും നമുക്ക് നേരിട്ട് ബന്ധമുള്ള ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ വന്ന് വീഴുമെന്നൊരു വാർത്ത കണ്ടു, അത് ശരിയാണോ? വീഴും എന്ന് ചോദിച്ചാൽ വീഴാനുള്ള സാധ്യതകളുണ്ട്, കാരണം ഓർബിറ്റൽ ഡീകേ എന്നാണ് എന്നെ വിളിക്കുക. ഇത് കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് പതിയെ പതിയെ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞു വരും. പണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റഷ്യക്കാരുടെ ഒരു സ്പേസ് സ്റ്റേഷൻ, റഷ്യയുടെയാണ്, അമേരിക്കയുടെയായിരുന്നു അത്, സ്കൈലാബ്, സോറി, അമേരിക്കയുടെയാണ്. അമേരിക്കയുടെ സ്കൈലാബ് ഇതുവരെ സംഭവിച്ചു. അയക്കുന്ന സമയത്ത് റഷ്യയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളായിരുന്നു, ഇത് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ല. ഇത് പതിയെ ഓർബിറ്റൽ ഡീകേ സംഭവിച്ച് താഴേക്ക് വരാൻ തുടങ്ങി എനിക്ക് മുമ്പാണ്. അതുകൊണ്ട് എനിക്കത് അതാണ് കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്ക് നന്നായിട്ട് ഓർമ്മയാണ്. ഇവിടെയൊക്കെ കേരള പോലീസിനെ കളർട്ട് കൊടുത്തിരുന്നു അത്, കാരണം ഇവിടെയൊക്കെ വീണ സാധ്യത. അവസാനം വീണത് ഓസ്ട്രേലിയയിലാണ്, പക്ഷേ ഒരു പശു മാത്രമേ ചത്തുള്ളൂ, വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു പോപ്പുലേറ്റഡ് ഏരിയയിൽ വീണിരുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ മിക്ക ഇന്നത്തെ മിക്ക ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും വളരെ ചെറുതാണ്, കഷ്ടിച്ചൊരു ആൾട്ടോ കാറിൻ്റെ വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ പല സാറ്റലൈറ്റുകൾക്കും. അത് വന്ന് അതും വീഴുന്നത് പ്രശ്നമാണ്. പക്ഷേ ഇന്ന് അത്രയും റിസ്ക് ഉള്ള സാധനങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പം ഇല്ല. ഇപ്പം നമ്മുടെ പ്രശ്നം അവിടെ ഈ സ്ഥലമില്ലാതെ വരുന്നതാണ്, ഓർബിറ്റൽ ഡിബ്രി എന്നാണ് വിളിക്കുക, അതായത് സ്പേസ് ഡിബ്രീസ്. നമ്മൾ അയച്ച സാധനങ്ങളെല്ലാം ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാലും തിരിച്ചു കൊണ്ടുവരുന്നില്ലല്ലോ, അത് അവിടെ കിടക്കുക. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ചൈനയുടെ ആർട്ടിഫിഷ്യൽ ചന്ദ്രനെക്കുറിച്ചൊരു വാക്ക് പറയാമോ? ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല, അവരുടെ പ്ലാൻ എനിക്കത് വാർത്തയിൽ കണ്ടതേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ വളരെ വൈകി ഓടുന്നൊരു ട്രെയിനാണ്, അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് അല്പം സമയം വേണം. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാകുമോ എങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാകുന്ന സാധ്യതയെക്കുറിച്ച് പറയാം, എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. നോട്ട് ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഉണ്ടായിക്കഴിഞ്ഞാൽ പേടിക്കണ്ട, അല്ല ഇൻഷുറൻസ് കമ്പനി ഉൾപ്പെടെ പോകുന്നുള്ളതുകൊണ്ട് ക്ലെയിം ചെയ്യാനൊന്നും ഓടണ്ട. സോളാർ വിൻഡിനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡാണ്. അവിടെ നിന്ന് വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഹൈ എനർജി റേസിനെയൊക്കെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ട്രാപ്പ് ചെയ്യുന്നുണ്ട്, നേരെ പോളാർ റീജിയനിലേക്ക് പോകും. പോളാർ റീജിയൻ്റെ പ്രത്യേകത അവിടെ ആൾത്താമസം വളരെ കുറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ സാധനം വന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് ഇടിച്ചു കയറുകയും അറ്റ്മോസ്ഫിയറിലെ ആറ്റംസിനെയൊക്കെ എക്സൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ നല്ല കളറുണ്ടാവും, ഒറോറ എന്നൊക്കെ അതിനെ വിളിക്കും. രണ്ട് പോൾസിലുമുണ്ട്. ഇപ്പോൾ പോളാർ റീജിയനിലേക്കാണെങ്കിൽ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വേറെ എങ്ങും പോകണ്ട. നമ്മൾ ഇതിൻ്റെ ഒറോറയുടെ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് കഴിഞ്ഞാൽ രാത്രി നല്ല രസമായിരിക്കും. ബാക്കിലെ കളറൊക്കെ നാച്ചുറൽ കളർ, അറ്റ്മോസ്ഫിയർ തന്നെ ഇങ്ങനെ പച്ച നീല നിറങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അതിന് കാരണം ഇതാണ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നേരെ ഇനി പോരും. അപ്പോൾ
സൺലൈറ്റ് മാത്രമല്ല വീഴുക, അവിടെ നിന്നുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പല പാർട്ടിക്കിൾസും എനർജി എമിഷനും എല്ലാം ഇങ്ങ് വരും. വളരെ വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ആയിരിക്കും അതുണ്ടാക്കുക. ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കണം, മേടിക്കണം, സഹായിക്കാമോ? അത് വളരെ ബ്രോഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, വൈ യു വാണ്ട് ടു ബൈ ഇറ്റ് എന്നുള്ള ചോദ്യത്തിന് സ്വയം ഉത്തരം സെറ്റിൽ ചെയ്തിട്ട് ഇറങ്ങാവൂ. സാമാന്യം നല്ലൊരു ടെലിസ്കോപ്പ് സാമാന്യം നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ പൈസ ചിലവാക്കിയതിനു ശേഷം വേണ്ടായിരുന്നു എന്നും തോന്നരുത്. എന്തിനാണ് ബൈയിങ് യുവർ ഫസ്റ്റ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട്? സെലസ്ട്രോൺ എന്ന് പറയുന്ന ടെലിസ്കോപ്പ് മേക്കിംഗ് ബ്രാൻഡ് ഇറക്കിയിരിക്കുന്ന ഒരു PDF ഉണ്ട്, വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ബൈയിങ് യുവർ ഫസ്റ്റ് ടെലിസ്കോപ്പ് PDF ഫയൽ സെർച്ച് കഴിഞ്ഞാൽ ആ സാധനം കിട്ടും. അതിനകത്ത് പറയുന്നുണ്ട് ഏതൊക്കെ ടൈപ്പ് ടെലിസ്കോപ്പ് ഉണ്ട്, ഏതൊക്കെ ആവശ്യത്തിന് ഏതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് അത് അറിഞ്ഞിട്ട് വേണം വാങ്ങാൻ. അല്ലാതെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ് ആണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണം. വോം ഹോൾസ് ലളിതമായി വിശദീകരിക്കാം. കുറച്ച് നേരത്തെ ഇവിടെ ആരോട് പറയുകയും ചെയ്തു, വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കറക്റ്റായിട്ട് വോം ഹോൾസ് വന്നു. ഇത് ലളിതമായിട്ട് വിശദീകരിക്കുക എന്ന് പറയുന്ന ചോദ്യം ഒരു ആൺ പശുവിനെ കാണിച്ചു തരാമോ എന്ന് പറയുന്നത് പോലത്തെ ഒരു ചോദ്യമാണ്. അങ്ങനൊരു സാധനം ഇല്ല. പിന്നെ നമ്മളിന്ന് ജീവിക്കുന്ന ലോകം ഒരു 4-dimensional വേൾഡാണ്. ആ 4-dimensional വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ 3 dimensions നമ്മൾ കാണുന്നത്. ഒന്ന്, എനിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ്, ബാക്ക്വേർഡ്, ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ, ഏത് മോഷനും ഇതിലേതെങ്കിലും ഒരു ഡയറക്ഷൻ, ഈ ഡയറക്ഷൻസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ 3-dimensional എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2D സിനിമ കാണുമ്പോൾ, 3D അല്ലാത്ത സിനിമ കാണുമ്പോൾ അതിലെ മൂവ്മെൻറ്റ്സ് എല്ലാം അപ്പ് ഡൗൺ ഓർ ലെഫ്റ്റ് റൈറ്റ് ആയിരിക്കും. ഇങ്ങനൊരു മൂവ്മെൻ്റ് ഇല്ല. 3D സിനിമയിലാകുമ്പോൾ ഇങ്ങനൊരു മൂവ്മെൻറ്റ് കൂടി വരും. ഇതാണ് 3-dimensional വേൾഡ് കാണുന്നത്. ഇതിനോടൊപ്പം സമയവും കൂടെ ചേരുമ്പോൾ 4-dimensional വേൾഡായി. ഇതെങ്ങനെ ആലോചിക്കും? അങ്ങനെ ആലോചിക്കുന്ന ഒരു 4-dimensional വേൾഡാണ് ഈ പേപ്പർ എന്ന് വിചാരിക്കുക. ഈ പേപ്പർ ശരിക്കും 2-dimensional ഉള്ളൂ, 4-dimensional ആണെന്ന് സങ്കല്പിക്കുക. ഇങ്ങനൊരു 4-dimensional വേൾഡിന് ഇങ്ങനെയും ഇരിക്കാം. ഇറ്റ് ഈസ് സ്റ്റിൽ 4-dimensional. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ട്യൂബ്, ഒരു ഹോൾ ഫിസിക്സിലെ ഒരു നിയമങ്ങളും പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് പോസിബിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പേസിൽ ഇവിടെ ഉള്ള ഒരാൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഹോളിൽ കൂടെ വരാം, ഇങ്ങനെ പോകണ്ട. അപ്പോൾ ഇങ്ങനെ പോകാനാണെങ്കിൽ സ്പീഡിന് ഒരു ലിമിറ്റുണ്ട്. എന്താണ്? ലൈറ്റ് സ്പീഡ്, സിയേക്കാളും സ്പീഡിൽ 3 seconds 300,000 km. അതിൽ സ്പീഡിൽ ഒന്നിനും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടാലും നമുക്ക് പോകാവുന്ന ദൂരത്തിനൊരു പരിധിയുണ്ട്. പക്ഷേ ആ ദൂരത്തിലേക്ക് ഒരു വേം ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരിധി നമുക്ക് ഓവർകം ചെയ്യാം. നമുക്ക് ഇങ്ങനെയല്ലല്ലോ പോകുന്നത്, നമ്മൾ ഷോർട്ട് കട്ടായിരിക്കും. ഈ ഷോർട്ട് കട്ടാണ് വേം ഹോൾ. ഇതിനപ്പുറത്തേക്ക് ഒന്നും എന്നോട് ചോദിക്കരുത്. അപ്പോൾ ഇത്രയും സാമാന്യം നല്ല സമയമായി. ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എസെൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.